അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹീമിൽ ഖുദ്റത്തി വശാൻ ശദീദുൽ ബത്ഷി വൽ ബുർഹാൻ ഹാഫിദുദ്ദീൻ വൽ ഖുർആൻ മാഷാ അല്ലാഹു കാൻ വമാ ലം യശ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി അനീബ് وما توفيقي الا بالله عليه توكلت واليه انيب. الصلاه والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي ادركني يا حبيب الله يا ربي بالمصطفى بلغ ما قصدنا واغفر لنا ما مضى يا واسع الكرم يا درة الأنبياء يا رولة العلماء يا ملجأ الغرباء يا سيد الرسل إلهي نجني من كل ضيق بجاه المصطفى خير الجميع فهب لي في مدينته قرارا ورزقا ثم دفنا بالبقيع. بهون رايا نموڑے ഉസ്താദുമാർ മുഹമ്മദ് ഖാഫി, അതുപോലെ മഹത്തായ ഈ മജ്ലിസ് സംഘടിപ്പിച്ച സംഘകുടുംബത്തിലെ ജ്യേഷ്ഠ അനുജ സഹോദരങ്ങളെ, ശബ്ദം കേൾക്കുന്ന പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മവങ്ങന്മാർ, അല്ലാഹു നമ്മുടെ ഈ മജ്ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. പൈശാചിക ഷെറുകളിൽ നിന്ന്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട്, സെഹ്റ് പോലെയുള്ള മാരകങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. അമീനെന്ന് ദുആ ചെയ്ത് യുവാക്കളായ ഒരുപറ്റം സംഘം മുസ്ലിം ഉമ്മത്തിലെ ഈ നാട്ടിലുള്ള യുവനിരയിൽ ഒരുപറ്റം ആളുകൾ നീണ്ട 10 കൊല്ലത്തോളം സാധുക്കളെ സംരക്ഷിച്ചുകൊണ്ടും പാവങ്ങളുടെ കണ്ണീരൊപ്പിയും ഇവിടെയുള്ള ഒരുപറ്റം ചെറുപ്പക്കാർ ഇങ്ങനെയൊരു വേദി, ഒരു സംഘടന രൂപീകരിച്ച് 10 കൊല്ലത്തോളമായി പ്രവർത്തിക്കുന്ന വിവരം എന്നോട് നമ്മുടെ സഖാഫി എന്നെ അറിയിച്ചു. യുവാക്കളാണെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരെ വല്ലാത്തൊരു സന്തോഷം. ഒരു രാജ്യത്തുള്ള യുവ മനസ്സുകൾ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ ഒരുങ്ങിത്തിരിക്കുമ്പോൾ അരിഷിൻ്റെ തണൽ ലഭിക്കുന്ന ഒരുപറ്റം ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ച കൂട്ടത്തിൽ യുവാക്കൾക്കൊരു പ്രത്യേകമായ ഇരിപ്പിടം, കാരുണ്യത്തിൻ്റെ മുത്ത് നൽകിയത് ദീനിൻ്റെ പ്രവർത്തകരാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ, മറ്റുള്ളൊരു വേദിയിൽ പോയി പ്രസംഗിക്കുന്നത് പോലെയല്ല ഈ മജ്ലിസിൽ വരുമ്പോൾ സന്തോഷമുണ്ട്. അല്ലാഹു തആല ഈ യുവ മനസ്സുകൾക്ക് ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. ഇന്നലെ അഭിവന്ദ്യരായ നജീബ് ഉസ്താദി വലിയ പണ്ഡിത മഹാനാണ്. നജീബ് ഉസ്താദി അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഉസ്താദി ഇന്നലെ വന്ന് മദ്ഹുർ റസൂൽ എന്നൊരു വിഷയം നമുക്ക് നല്ലതുപോലെ പ്രഭാഷണം നൽകി. ഇന്ന് പ്രിയപ്പെട്ട നാട്ടുകാരെ, കുടുംബജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബമെന്ന സ്വാഗതത്തിൽ ഇവിടെ സൂചിപ്പിച്ച ചില വാക്കുകൾ ഞാൻ കടമെടുത്തു പറയുന്നു. ഈ കുടുംബത്തിൽ സന്തോഷമുണ്ടെങ്കിൽ തെങ്ങും തോട്ടങ്ങളും ലോഡ്ജുകളും മംഗലാപുരം പട്ടണത്തിൽ വലിയ വലിയ ഹോട്ടലുകളുടെ ഉടമകളാണെങ്കിലും കുടുംബത്തിൽ സന്തോഷമുണ്ടോ? അൽഹംദുലില്ലാ.
കുടുംബത്തിൽ സന്തോഷമില്ലേ, ഈ ഭൂമിയിലെ ജീവിതം അവർക്ക് നരകമാണ്. അതുകൊണ്ട് കൊത്തിവെക്കേണ്ടുന്ന, ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു വിഷയമാണ് നമ്മുടെ കുടുംബം, നമ്മുടെ ചോരകൾ. വസന്തമാസമായ റബീഇ നമ്മോട് വിട പറയാൻ അടുത്തുകൊണ്ടിരിക്കുമ്പോ, സാധാരണ റബീഉൽ അവൽ 30 ദിവസം റസൂലുള്ളാഹിനെ കുറിച്ച് പറയൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 11 മാസം ഓരോ നാട്ടിലുള്ളവർ പറയുന്ന വിഷയം ഞാൻ പറയും. റബീഉൽ അവൽ 30, അത് മദീന പൂന്തോപ്പിൽ കിടക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദഹി അത് പറയാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ് വിനീതൻ. ഞാൻ എന്റെ സഹോദരനോട് പറഞ്ഞു, മധു വസന്തമാസമായ റബീഇൽ കുടുംബജീവിതം പറയണോ എന്ന് ചോദിച്ചു. എന്നാലും ഇങ്ങനെ വിഷയം ഇവിടെ സംഘടിപ്പിച്ചത് കൊണ്ട് ഈ യുവ സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട അനുജന്മാർ, ഇങ്ങനെ വേദിയിൽ ഒരു വിഷയം വെച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ ചില കാര്യങ്ങൾ മറുമടുപ്പ് വരുമ്പോഴേക്കും ഞാൻ ഈ പ്രസംഗം നിർത്തും. അല്ലാഹു തആല പറയുന്നതും കേൾക്കുന്നതുമൊക്കെ അവൻ പൊരുത്തപ്പെടുന്ന നല്ലൊരു അമലാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ഒരു കാലം. ദീനിന്റെ പടയാളികളെ, എന്റെ ശബ്ദം കേൾക്കുന്ന കൊച്ചനുജന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞു. പ്രസംഗിക്കാൻ എളുപ്പമുണ്ട്, കേൾക്കാനും നല്ല എളുപ്പമുണ്ട്. ആ പരിശുദ്ധമായ പച്ചക്കുബയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് ലോകത്തെ വീക്ഷിക്കുന്ന കാരുണ്യത്തിന്റെ കവചം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഴുത്തിലാണ് കുടൽമാലകൾ വലിച്ചെറിഞ്ഞത്. അവിടുത്തെ കാലു പെട്ടി, നെരിയാണി പെട്ടി രക്തം മുടങ്ങിയില്ലേ മുസ്ലിമീങ്ങളെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിയുമ്പോ എടുത്തു മാറ്റാൻ വേണ്ടി വന്നത്, അത് എടുത്തു മാറ്റിയത് ചോരപ്പൈതലായ ഫാത്തിമ എന്ന പൊന്നുമോളായിരുന്നു. ഉപ്പ എന്ന് വിളിച്ചു, ബാപ്പ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ പൊന്നുമോളെ. ബാപ്പയുടെ കവിളത്തുമുത്തം കൊടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട കരള് കണ്ണീരൊടുക്കുകയാണ്. ഇസ്ലാമിന്റെ, ദീനിന്റെ ചുണക്കുട്ടികളെ, ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോ റസൂലുള്ള വല്ല ചിന്തയിലോ വേറെ വല്ല ടെൻഷനിലോ ആണെങ്കിൽ ഞാൻ നബി തങ്ങളോട് പറയും, നബിയെ, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമയുടെ ഉമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടൻ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. ഫാത്തിമ എന്ന് കേട്ടാൽ റസൂലുള്ളാഹ് അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളൊക്കൊണ്ടാണ് മുസ്ലിമീങ്ങളെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കടുത്തിൽ വലിച്ചെറിഞ്ഞു കിടക്കുന്ന വസ്തുക്കൾ എടുത്തു മാറ്റുന്നത്. അവിടുത്തെ കാലു പെട്ടി, നെരിയാണി പെട്ടി രക്തം പെടുകി, അവിടുത്തെ വായിൽ നിന്നൊരു പല്ല് പോയില്ലേ യുവാക്കളെ? പ്രായം കൊണ്ടുപോയതല്ല, ആ പല്ല് വീണപ്പോൾ നഷ്ടപ്പെട്ടതുമല്ല, ആ പല്ല് തെറുപ്പിച്ചതാണ്, ആ പല്ല് തെറുപ്പിച്ചതാണ്. മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങയുടെ വായിൽ നിന്ന് പല്ല് തെറുപ്പിച്ച, അവിടുത്തെ കടുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെ നബിയേ? അവിടുത്തെ കടുത്തിലേക്ക് കുടൽമാലകൾ വലിച്ചെറിഞ്ഞ ആ മനുഷ്യർക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെയോ? റസൂലുള്ള പറഞ്ഞു, എന്റെ ഉമറേ, യാ സുദ്ദീഖ്, എന്റെ സുദ്ദീഖേ, എന്റെ കടുത്തിൽ കുടൽമാലകൾ വലിച്ചെറിഞ്ഞ, എന്റെ വായിൽ നിന്ന് പല്ല് തെറുപ്പിച്ച ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നമ്മൾ, നാട്ടുകാരെ, സാധുക്കളായി നമ്മളൊക്കെ? ലോകത്തൊരാളെയും അക്രമിക്കരുത് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ കാരുണ്യത്തിന്റെ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബറുക്കിന് വേണ്ടി ഞാൻ വിഷയത്തിലേക്ക് ഇറങ്ങി വരുമ്പോ ഈ മാസത്തോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് ഒരു വാക്കുകൂടെ പറയട്ടെ നാട്ടുകാരെ. ഉഹദ് യുദ്ധം കഴിഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്കൊന്ന് ചെന്നു നോക്കി.
എന്താണ് ഉഹദിന്റെ സ്ഥിതിഗതികൾ? ഈമാനുള്ള പിതാക്കളെ ചിതറിക്കിടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കരളാണ് മുസ്ലിമീങ്ങളെ കടിച്ചു തുപ്പിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. ചെന്നു നോക്കുമ്പോ ആരുടെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്? നോക്കുന്ന സമയത്ത് സ്വന്തം ബാപ്പയുടെ രക്തമായ ഹംസത്തുൽ കറാർ, ഹംസത്ത് എന്നവരുടെ കരളാണത്. 5 വയസ്സോടടുത്തുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ ചാരത്തിരുന്ന ഭക്ഷണം കടിക്കുന്ന റസൂലുള്ളാ, അന്ന് 5 വയസ്സ് തികഞ്ഞിട്ടില്ല യുവാക്കളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഉമ്മയായ ആമിന ബീവി എന്ന ആ മഹദിയുടെ കൂടെ ചുരുണ്ടിരുന്നു കൊണ്ട് ഭക്ഷണം കടിക്കുമ്പോ ഉമ്മയുടെ മുഖത്ത് നോക്കും, കരഞ്ഞു പോകും. ഭക്ഷണത്തിലേക്ക് നോക്കുന്നു, കരഞ്ഞു പോകുന്നു. ആമിന ബീവി ചോദിച്ചു, മോനെ എന്തിനാണ് അവിടുന്ന് കരയുന്നത്? ഉമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉമ്മാ, എന്റെ ബാപ്പയുടെ മുഖം, എന്റെ ഉപ്പയുടെ മുഖം ആരുടെ മുഖം പോലെയായിരുന്നു ഉമ്മാ? ഉമ്മ, എന്റെ ഉപ്പയുടെ മുഖമൊന്ന് കണ്ടില്ലല്ലോ. എനിക്ക് ജ്യേഷ്ഠനില്ല, അനുജനില്ല, താത്ത എന്ന് വിളിക്കാൻ, ഇത്താ എന്ന് വിളിക്കാൻ ഒരു പെങ്ങളില്ലല്ലോ. എന്റെ ഉപ്പാന്റെ മുഖം ഒന്ന് കാണാൻ ആശയുണ്ട് ഉമ്മ. ആരുടെ മുഖം പോലെയായിരുന്നു? ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട്, മോനെ നിങ്ങളുടെ ഉപ്പയുടെ മുഖം കാണണോ? ഹംസത്തിനെ പോലെയുള്ളവരുടെ മുഖത്ത് നോക്കിയാൽ മതി. മുസ്ലിമീങ്ങളെ, ആ ഹംസത്തെന്നവരുടെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. ലോകത്തൊരു മനുഷ്യനെയും അക്രമിക്കരുതെന്നും ഈ ഭൂമിയിൽ പൊട്ടുവെച്ച ഹിന്ദുവായ മനുഷ്യന്റെ വീട്ടിലുള്ള നായകളെപ്പോലും കല്ലെടുത്തെറിയരുതേ മുസ്ലിമീങ്ങളെ. ഈ രാജ്യത്ത് പൊട്ടുവെച്ച ഹൈന്ദവ സഹോദരങ്ങളെ പടച്ചത് അള്ളാഹുവാണ്. ഇവിടുത്തെ ക്രൈസ്തവരെ പടച്ചത് അള്ളാഹുവാണ്. യുവാക്കളെ, ഈ ഭൂമിയിലെ മുസ്ലിമിനെയും അമുസ്ലിമിനെയും ഈ രാജ്യത്തെ മതമുള്ളവരെയും മതമില്ലാത്തവരെയും പടച്ചത് അള്ളാഹുവാണ്. അവർക്ക് വെള്ളം കൊടുക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അള്ളാഹുവാൾ. മുസ്ലിം സമുദായമേ, ലോകത്തൊരൊറ്റ അമുസ്ലിമിനെയും വേദനിപ്പിക്കുന്നൊരു വാക്ക് പോലും പറയാൻ പോകരുതേ മുസ്ലിമീങ്ങളെ. ഇവിടുത്തെ ഹൈന്ദവരുടെ ദൈവങ്ങളെ കളിയാക്കരുത്, ഈ ഭൂമിയിലെ ഹൈന്ദവരുടെ ദൈവങ്ങളെ പുച്ഛിക്കരുത്, കളിയാക്കരുതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ നിങ്ങൾ പരസ്പരം കരുണ കാണിക്കുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനായി മരിക്കുകയില്ല. ദാഹിച്ച് പിടയുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയപ്പോ എന്നെക്കാളും ആവശ്യമുള്ളത് ആ പിടയുന്ന വ്യക്തിക്കാണ്, അങ്ങോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ സ്വഹാബികൾ കുല്ലുനാറഹീം. നബിയെ, ഞങ്ങളെല്ലാവരും പരസ്പരം കരുണ കാണിക്കുന്നവരല്ലയോ തങ്ങളെ? സ്വഹാബത്തെ, ലൈസ ബിറഹ്മത്തി അഹദിക്കും സാഹിബഹും, നിങ്ങളിൽപ്പെട്ടൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കാണിക്കുന്ന കരുണയല്ല. വലാക്കില്ലാ റഹ്മത്തുന്നാസ്, ജാതിമത വ്യത്യാസമില്ലാതെ ഈ മണ്ണിലെ എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കണം. ഒരാളോടും ഒരു വെറുപ്പ് വെച്ച് നടക്കരുത്. ഇത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാടി സ്വന്തം ബാപ്പയുടെ ചോരയായ ഹംസത്തെന്നവരുടെ കരള് പിച്ച് ചീന്തിയ രംഗം കാണുന്നത് ആരാട്? എന്റെ ഇളാപ്പയുടെ കരള് പിച്ച് ചീന്താൻ വടിയൊരുക്കി കൊടുത്തത് കാട്ടാളനായ ക്രൂരനായ വഹ്ശിയാണ്. ആ വഹ്ശി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബത്തെ, ആ കാട്ടാളനെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വിട്ടേക്കരുത് മുസ്ലിമീങ്ങളെ. റസൂലുള്ള പറഞ്ഞ, സ്വഹാബത്തടങ്ങിയിരിക്കോ നാട്ടുകാരെ, ദിവസങ്ങളും മാസങ്ങളും അങ്ങ് കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ഈ കാട്ടാളനെന്ന് പറഞ്ഞിരുന്ന വഹ്ശി മുഖമങ്ങോട്ട് മറച്ചുകൊണ്ട് വന്നീ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഉഹദി എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ മനസ്സ് പൊട്ടൂല തങ്ങളെ.
ഉഹദി എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ മനസ്സ് പിടയൂല നബിയേ. ആ ഉഹദിൽ പിടയുന്ന ഹംസത്തെന്നവരെ കണ്ണിൽ പതിയുമല്ലോ നബിയേ. ആ ഹംസത്തെന്നവരുടെ കരള് പിച്ചി ചീന്താൻ വഴിയൊരുക്കിയ കാട്ടാളനായ വഹ്ഷിയെങ്ങാനും ഒരു ദിവസം ഈമാനിന്റെ വെളിച്ചം തട്ടാൻ കൊതിച്ചുകൊണ്ട് അങ്ങയുടെ അരികിലേക്ക് വന്നാൽ ആട്ടിവിടുമോ നബിയേ, ആട്ടിവിടുമോ നബിയേ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാ, റസൂലുള്ളാരോടങ്ങ് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു വഹ്ഷി എന്ന് കേൾക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്, എന്നാലും എന്റെ ഇളാപ്പയെ കണ്ണിൽ പതിയാതിരിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ എന്റെ മുഖമൊന്ന് തിരിച്ചേക്കാം, പക്ഷേ ആ വഹ്ഷിയെ ഞാൻ ആട്ടിവിടുകയില്ല. ആ വഹ്ഷിയുടെ കൈ പിടിക്കുമെന്ന് പറയുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ, തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് ദീനിലേക്ക് കടന്നു വന്ന ഇമാം വഹ്ഷി ദീനിന്റെ പടയാളികളെ ഹംസത്തെന്നവരുടെ പേര് കേൾക്കുമ്പോ ലോകത്തെ മുസ്ലിമീങ്ങൾ ചൊല്ലുന്നത് റളിയല്ലാഹു അൻഹു. ആ ഹംസത്തെന്നവരുടെ കരള് പിച്ച് ചിന്താൻ വഴിയൊരുക്കിയ വഹ്ഷിയുടെ പേര് കേൾക്കുമ്പോടും ഈ ഭൂമിയിലെ മുസ്ലിമീങ്ങൾ റളിയല്ലാഹു അൻഹു. ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ നാട്ടുകാരെ നമ്മൾ എല്ലാവരും? നന്നായി സ്വർഗത്തിൽ കിടക്കണമെന്ന് മോഹിച്ചുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തു നബി തങ്ങൾ ഈ ഉമ്മത്തിന് കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന് വരച്ച് ജീവിതത്തിലൂടെ കാണിച്ചു തന്നതിൽ നിന്ന് ചില ഭാഗങ്ങൾ നമ്മുടെ വിഷയത്തിൽ കൊണ്ടുവരികയാണ്. യുവാക്കളെ, ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നു. ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും, ഞാൻ എന്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാ, സ്വഹാബത്ത് പറഞ്ഞു നബിയേ ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ, ഞങ്ങളൊക്കെ അവിടുത്തെ കുട്ടികളല്ലയോ നബിയേ. ലാ ബൽ അന്തും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വ ഇഖ്വാനി വ ഫീ റിവായത്തിൽ വ ഔലാദി, ആരാണ് എന്റെ മക്കളെന്ന് അറിയുമോ? അല്ലദീന ആമനു ബി വലം യറൗരി, എന്നെ കാണുക പോലും ചെയ്യാത്ത, എന്റെ കൂടെ നിസ്കരിക്കാനും എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും എന്റെ കൂടെ ഇരുന്ന് വഴത് കേൾക്കാനും ഭാഗ്യം ലഭിക്കാത്ത ധാരാളം സാധുക്കൾ പാവങ്ങൾ എന്റെ വഫാത്തിന് ശേഷം വരാനുണ്ട്. അവര് സാധുക്കളാണ്, എന്നോട് വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല ഉമറേ, എന്നോട് വെറുത്തുകൊണ്ട് ആ മക്കളൊന്നും പറയൂല ഉമറേ. മതാ അൽഖാ, ആ മക്കളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കി ലോകത്തോട് വിട പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടുകാരെ, എന്തിനാണ് ഈ വിനീതൻ ആ കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ മദീനയിലേക്കൊരു ചെറിയ ഒരു ചെറിയ ചെറിയ ഓട്ടം നടത്തിയത്? എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ പകർത്താൻ വേണ്ടിയാണ്. ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാക്കുമാറാവട്ടെ. 10 കൊല്ലം മുമ്പ് മംഗലാപുരം BC റോഡിലൊക്കെ വഴുതിന് വേണ്ടി വരുമ്പോ അയാളെ ഉമ്മാക്ക് പനിയാണ്, അയാളെ ഉപ്പാക്ക് പനിയാണ്, തലവേദനയാണ് എന്ന് പറയുന്ന ലാഘവത്തോടെയാണ് ഇപ്പോ അയാളെ ഉമ്മാക്ക് ക്യാൻസറാണ്, അയാളെ ഉപ്പാക്ക് ക്യാൻസറാണ്, എത്ര ലാഘവത്തോടുകൂടെയാണ് ഈ വാക്കളെ. അള്ളാഹു തആല കാക്കുമാറാവട്ടെ, അള്ളാഹു തആല കാക്കുമാറാവട്ടെ. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വലാത്തും ചൊല്ലൂല, ഒന്നും നിങ്ങളൊന്ന് അടുത്ത് വന്നിരിക്കും, നല്ല ഭയന്ന് പറയാം. നിങ്ങൾക്ക് എപ്പം മടുപ്പാണ്? ഇതൊക്കെ സമ്മേളനത്തിൽ നടത്തുന്നതാണ്, നിങ്ങൾക്കൊരു വെറുപ്പൊന്നും ആവില്ലല്ല. ഞാൻ ഒരു അടുത്ത് വിളിച്ചാല് ഇതൊക്കെ നിങ്ങളൊന്ന് ഒക്കെ നാളെ മറ്റന്നാളൊക്കെ ഇൻഷാല്ല ബുറുദ മജ്ലിസൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾ നോക്കാം. എല്ലാവരും ഒന്ന് അടുത്ത് വരും, നല്ലോണം അടുത്ത്. ഇതിന് ഉള്ളോട്ട് വന്നിരുന്ന അത്ര രാഹത്താണ്. ആ അങ്ങനെ വന്നിരുന്നു, അങ്ങനെ ഇരിക്കും, അടുത്തിരിക്കും. എപ്പം മടുപ്പ് തോന്നണോ മജീദ്ക്കോ, എപ്പം മടുപ്പ് തോന്നണോ അപ്പം പോകവർക്ക്. ആ നിലക്കുള്ളൊരു പ്രസംഗം ഇൻഷാ അല്ലാ. നേരത്തെ സഖാഫി സൂചിപ്പിച്ചതുപോലെ എൻ്റെ ഓർമ്മയിൽ ഒരു 25 കൊല്ലെങ്കിലായിട്ട് കാണും ഞാൻ മംഗലാപുരം പരിസരത്ത് വഴുതിന് വരാൻ തുടങ്ങിയിട്ട്.
പഠിക്കുന്ന കാലത്ത് ഞാൻ മംഗലാപുരത്ത് കാട്ടിപ്പള്ള പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ബാദിന് വന്നത് ഓർക്കുന്നു. പഠിക്കുന്ന കാലത്ത് അവസ്ഥ കണ്ടിട്ട് അപ്പോ എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, ഒരു ദീർഘമായ പ്രസംഗം നടത്തി ഞാൻ ബുദ്ധിമുട്ടിക്കുകയില്ല. എപ്പ മടുപ്പ് വരുന്നോ അപ്പൊ നമുക്ക് നിർത്താം. അതുവരെ നിങ്ങളുടെ നാട്ടിലേക്ക് വാഴുന്ന വരുമ്പോ ഞാനിപ്പോ ദർസ് നടത്തുന്നത് മുമ്പൊക്കെ ചമ്മാട് തൃശ്ശൂരൊക്കെ, ഇപ്പോ ഗൂഡല്ലൂരിലാണ്. ഗൂഡല്ലൂരിൽ നിന്ന് ട്രെയിൻ സംവിധാനമല്ല, കോഴിക്കോട് വന്നിട്ട് വേണം. കോഴിക്കോട്ടേക്ക് ചുരുങ്ങിയതൊരു 5 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം കോഴിക്കോടെത്താൻ, എന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പൊ പിന്നെ അതിന്റെ അവസ്ഥകൾ നിങ്ങൾ വരെ എത്തി അറിയും. അപ്പൊ ഞാൻ ഇത്ര അകലന്ന് വന്ന് നിങ്ങളിങ്ങനെ തണുത്തിരിക്കും ചെയ്ത ഗൂഢല്ലൂരിലെ തണുപ്പ്, ഇവിടെ നല്ല കാലാവസ്ഥ. ഞാൻ നമ്മളെ മജീക്കാരനൊക്കെ ചോദിച്ചു ഇവിടെ തണുപ്പുണ്ട്, ഇവിടെ തണുപ്പൊന്നുമില്ല. ഗൂഢല്ലൂര് ബാംഗ്ലൂര് ഞാൻ മിനിഞ്ഞാന്ന് പോയി, നല്ല തണുപ്പാ, ഇവിടെ തണുപ്പൊന്നുമില്ല. അപ്പൊ നിങ്ങൾ സ്ട്രോങ്ങിലിരുന്നോളി, നമുക്ക് ഇൻഷാ അല്ലാ ചില കാര്യം പറയാനുണ്ട്. ജീവിതം വിഷയം നമ്മുടെ ചോരകളാണ്, നമ്മുടെ ചോരകളെ കുറിച്ചാ വിഷയം. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുണ്ട്. പ്രഭാഷണത്തിൽ ആവർത്തനം മോശമാണെന്ന് എനിക്കറിയാം. റസൂലുള്ളാഹിന്റെ പേര് ആവർത്തിക്കുന്നത് പള്ളിപ്പറമ്പിൽ നല്ല വെളിച്ചം കിട്ടും അല്ലേ? ഞാൻ ആവർത്തിക്കാം, മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലിക്കൊള്ളി, മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പേര് ഒരു 50ഓ 60ഓ പ്രാവശ്യം ഞാൻ പറയും. എന്തിനാണത്? ഞാനടക്കമുള്ള നമ്മളൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ ഈമാനുള്ള ആശിക്കീങ്ങളെ ചുരുങ്ങിയത് ഒരു 10,000 സലാത്ത് നമുക്ക് ഇന്ന് വെള്ളിയാഴ്ച രാവുകൂടെയാണ്. ചുരുങ്ങിയത് ഉമ്മപെങ്ങന്മാരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അവരെയും കൂട്ടിയിട്ട് ഞാൻ പറയട്ടെ, ചുരുങ്ങിയത് ഒരു 10,000 സലാത്ത് നമുക്ക് മദീനയിലേക്ക് എത്തിച്ചുകൂടെ? അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്നിട്ട് എത്ര വലിയ നിങ്ങളുടെ മംഗലാപുരത്ത് എത്ര വലിയ ഹോസ്പിറ്റലുകളും വലിയ വലിയ ഡോക്ടർമാരുണ്ട്, ആരുണ്ടെങ്കിലും ദുആ മുൻനിർത്തിയിട്ട് എല്ലാം പറ്റും. ദുആ മുൻനിർത്തിയിട്ട് എത്ര വലിയ ഡോക്ടർമാരെ സമീപിച്ചാലും ഒന്ന് വന്നു നോക്കട്ടെ എന്റെ അനുജാ, നിനക്കൊരു ക്യാൻസർ, അല്ലാഹു കാക്കട്ടെ, പിന്നെ മരിക്കോൾ എന്തെങ്കിലൊക്കെ ചെയ്തു കൂട്ടണ്ടേ? ദുആ കൊണ്ട് പലതും സമ്പാദിക്കാൻ കഴിയും. അപ്പോ നമുക്ക് ചുരുങ്ങിയതൊരു 10,000 15,000 സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലേക്ക് എത്തിച്ചിട്ടുകൊണ്ട് നമുക്കും ദുആ ചെയ്യണമെന്ന്. ചിലപ്പോൾ വസന്തമാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ് വിധിയുണ്ട് എങ്കിൽ, ഇനി അടുത്ത വർഷം 6 റബീഉ എന്ന വസന്തമാസത്തെ സ്വീകരിക്കും പിടുത്തല്ല. വസന്തമാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് എന്ന ആ ഒരു സമയം ഇൻഷാ അല്ലാഹ് മദീനയിലേക്ക് നമുക്ക് ചിലത് ചൊല്ലിയിട്ട് ദുആ ചെയ്യണം. ചൊല്ലൂ എന്റെ അനുജന്മാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചൊന്ന് കൂട്ടിക്കാൻ ജലദോഷം കുറക്കരുത്. ലോകത്തിന്റെ നേതാവി അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ ചൊല്ലി, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കുടുംബ ജീവിതം നമുക്കൊന്ന് വിഷയത്തിലേക്ക് കടന്നു വരാം. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഉറക്കെ ചൊല്ലി, നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ, തണുപ്പൊന്നുമില്ല, വിഷയം കുടുംബജീവിതമായതുകൊണ്ട്. ഞാൻ മദ്ഹു റസൂലോ വല്ല മരണമൊക്കെ ആണെങ്കിലേ നിങ്ങളെ ഈ നിലക്ക് ബുദ്ധിമുട്ടിക്കൂല, കുടുംബജീവിതാണെങ്കിൽ കുറച്ച് നിങ്ങളും കൂടി തരണം, അപ്പടെ വിഷയം വിഷയം പോലെ ആകുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ്, 25-ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നു. എത്ര വലിയ മഹാനാണ്! فوق النبيين في خير خلق وفي خلق ولم يداره في علم ولا كربي റസൂലുള്ളാഹിനോട് സൗന്ദര്യത്തിന്റെയോ മറ്റോ വിഷയത്തിൽ ലോകത്തൊരൊറ്റ മനുഷ്യനും എടുത്തിട്ടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞുവെങ്കിൽ ആ മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് ആദ്യമായി കല്യാണം കഴിക്കുമ്പോ 40 വയസ്സുള്ള പെണ്ണിനെ തെരഞ്ഞെടുക്കുന്നത്. യുവാക്കളെ, നമുക്ക് മനസാക്ഷി കുത്തുകൊണ്ട് ചിന്തിച്ചാൽ സഹിക്കാൻ കഴിയുന്നുണ്ടോ? 40 വയസ്സുള്ള ഖദീജ ബീവിയെ ഭർത്താവിന്റെ വയസ്സ് 25, ഭാര്യയുടെ വയസ്സ് 40, അതും
മറ്റൊരാളെ കല്യാണം കഴിച്ച് അതിലൂടെ സന്താനങ്ങളുമുള്ള ഒരു പെണ്ണ്. ആ പെണ്ണിനെയാണ് റസൂലുള്ള തെരഞ്ഞെടുക്കുന്നത്. നാട്ടുകാരെ, ആ ഖദീജ ഉമ്മ ലോകത്തോട് വിട പറയുന്നത് വരെ അല്ലാഹുവിന്റെ ഹബീബ് രണ്ടാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ഉമ്മയുടെ 65-ാമത്തെ വയസ്സിലാണ് ആ ഉമ്മ വിട പറയുന്നത്. അന്ന് റസൂലുള്ളാഹ്ക്ക് 50 വയസ്സുമാൻ. ഹബീബായ നബി തങ്ങളുടെ 50 വയസ്സ് വരെ ആ മദീന പൂന്തോപ്പിൽ കിടക്കുന്ന മുത്ത് രണ്ടാമത്തൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടില്ല. ഖദീജ ഉമ്മ വഫാത്തായതിന് ശേഷമാണ് ആയിഷ ബീവി അടക്കമുള്ളവരെ റസൂലുള്ള കല്യാണം കഴിച്ചത്. എന്നാൽ തന്നെ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ചെല്ലുമ്പോ ആയിഷ ബീവി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് കണ്ട, ആയിഷ ബീവി ഭക്ഷണം കൊടുക്കുന്നത് കണ്ടാലും റസൂലുള്ള കരയും, ഒരു ഗ്ലാസ് ചായ കൊടുത്താലും കരയും, ചുടുവെള്ളം കൊടുത്താലും കരയും. എപ്പോ ഒരു തുള്ളി വെള്ളം കൊടുത്ത റസൂലുള്ള കരയും. ഒരിക്കൽ ആയിഷ ബീവി ചോദിച്ചു, നബിയെ എന്താണ്, ഞാൻ വെള്ളം നൽകിയാൽ കരയും, ചായ കൊടുത്താൽ കരയും, ഭക്ഷണം തന്നാലും കരയും. എന്റെ ആയിഷ, നിങ്ങൾ എനിക്കൊരു ഗ്ലാസ് വെള്ളവുമായി ചായയുമായി വരുമ്പോ എന്റെ ഖദീജയെ കണ്ണിലങ്ങനെ പതിയുന്നു. എന്റെ ഖദീജാനെ കണ്ണിൽ പതിയ, 25 കൊല്ലം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന, എനിക്ക് ചായ നൽകിയ എന്റെ ഖദീജ, ഖദീജാനെ മനസ്സിൽ ഓർമ്മ വരുമ്പോ കരയാണ്. ആയിഷ ബീവി കാരന്മാരെ, ആയിഷ ബീവി ദേഷ്യം പിടിച്ചില്ലേ? ആയിഷ ബീവി പറഞ്ഞു, ഒരു ഖദീജ, ഖദീജാനെ കൊണ്ട് കുടുങ്ങിയല്ലോ, ഖദീജ ഖദീജ ഖദീജ. ആയിഷ ബീവി ദേഷ്യം പിടിച്ചു. ഈ സദസ്സിൽ ആരെങ്കിലും 2 കല്യാണം കഴിച്ചവരുണ്ടെങ്കിൽ ജന്മനാ ഒരു പെണ്ണിന്റെ മദഹി മറ്റൊരു പെണ്ണിനോട് പറയരുത് കേട്ടാ. ഹസറ ഹുസറാന മുബീന, പള്ളിക്കാട്ടിൽ വരെ ഒന്നാമത്തെ പെണ്ണ് കിടത്താൻ സമ്മതിക്കൂല. അത് നിങ്ങൾ കെട്ടിയോ കെട്ടിയില്ല ഞാൻ ഇപ്പൊ ചോദിക്കണില്ല, ഇന്നത്തെ വിഷയത്തിൽ അതൊന്നും കൊണ്ടുവരൂല. ഏതായാലും 2 കല്യാണം കഴിച്ചവർ സൂടിച്ചോളിയും. ഒരിക്കലും ഒരു പെണ്ണിനെ കുറിച്ച് മറ്റൊരു പെണ്ണിനോട് മദഹ് പറയരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ള ആയിഷ ബീവി ചോദിച്ചു, ഒരു ഖദീജനെ കൊണ്ട് കുടുങ്ങിയല്ല, എന്റെ ആയിഷ, എന്റെ ഖദീജയെ മറന്നിട്ട് ലോകത്തെനിക്കൊരു പെണ്ണില്ല ആയിഷ. നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, എന്റെ ഖദീജ എവിടെയാണ്? എന്റെ ഖദീജാരെ കൈപ്പിടിക്കും, ഖദീജാരെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളാരും എനിക്ക് ഓർമ്മ വരില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഉപ്പാപ്പയുടെ മക്കളല്ലേ ചെറുപ്പക്കാരെ നമ്മൾ, ഈ ഉപ്പാപ്പയുടെ കുട്ടികളല്ലേ നമ്മൾ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 65 വയസ്സുള്ളപ്പോ നബി തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് അവിടുത്തെ മുഖത്ത് നോക്കി കണ്ണീരൊടുക്കുന്നു. ഖദീജ ഉമ്മയുടെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ആ ഖദീജയുടെ കണ്ണീരങ്ങനെ തുടച്ചു കൊടുത്തിട്ട്, യാ ഖദീജ, എന്തിനാണ് കരയുന്നത്? ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലാണോ? ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോ സ്വർണ്ണാഭരണങ്ങളെ കൊണ്ട് പൊതിയപ്പെട്ടൊരു പെണ്ണായിരുന്നു, ഇന്ന് പറയത്തക്ക വിധത്തിൽ ഒരാഭരണമില്ലല്ലോ. രാവിലെ ധരിക്കുന്ന വസ്ത്രം ഉച്ചക്ക് ധരിക്കാറില്ല, എത്ര വലിയ പ്രൗഢിയുള്ള പെണ്ണായിരുന്നു, ഇന്ന് പറയത്തക്ക വിധത്തിൽ എട്ടോളം വസ്ത്ര കഷ്ടം വെച്ച, 9 കഷ്ടം വെച്ച വസ്ത്രങ്ങളല്ലേ ഉള്ളത് ഖദീജ. മറ്റെന്തോർത്തുകൊണ്ടാണ് കരയുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ ചൊല്ലി, മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾക്ക് തണുപ്പില്ലല്ല, നിങ്ങൾ കയ്യെ നമുക്ക് പോരുതിട്ടാ, ആ കൈ നല്ല സെറ്റാ, ഇപ്പൊ നല്ല സന്തോഷത്തിലാ. ഞാൻ കൈ അവൾക്ക് പോകരുത്, സ്വലാത്തിലുള്ളവരെ കൈ പോകരുത്, മനസ്സിലായണ്ട, മോനക്ക് തിരിയണ്ട, നിനക്ക് മനസ്സിലായില്ല. ഞാനേ സക്കാവ് ഉസ്താദിനോട് സ്വാഗതം പറഞ്ഞപ്പോ ഞാൻ ആകെ നെട്ടി. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, എന്ത് ഭാഷയാണ് ഉസ്താദേ, ഞാൻ കുടുങ്ങോ എന്ന് വിചാരിച്ച്. പണ്ട് കാട്ടിപ്പള്ളം പോയിട്ട് ഞാൻ പ്രസംഗിക്കണം, അവർക്കും തിരിയണില്ല, അവരെന്നോട് സംസാരിക്കും, എനിക്കും തിരിയണില്ല. അപ്പൊ നെക്കിണി, എന്താ നെക്കിണി ഭാഷയാണ്. അപ്പൊ ഇന്ന് ഇവിടെ ഇപ്പൊ അതന്നെ ഇപ്പൊ തുടങ്ങിയത്. അപ്പൊ ഒരു സുഹൃത്ത് പിന്നെ എന്നെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞു, എനിക്ക് സമാധാനമായി, അതൊന്ന് എനിക്ക് തിരിയണ ഭാഷയിലാ പറഞ്ഞത്. അപ്പോ മോനക്ക് തിരിഞ്ഞിട്ടില്ല ഞാൻ പറയണത്, അവൻ പറ മനസ്സിലായ
കയ്യമ്പ് തുടരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നതേ, എന്റെ ഈമാനുള്ള എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, ഖദീജയുടെ ആ കണ്ണീരങ്ങ വടിച്ചുകൊണ്ട് റസൂലുള്ള പറയുന്നു, എന്തോർത്തുകൊണ്ടാണ് ഖദീജ കരയുന്നത്? റസൂലുള്ളാന്റെ താടി രോമം പിടിച്ച് അവിടുത്തെ കവളത്തൊരു മുത്തം കൊടുത്തുകൊണ്ട്, യാ റസൂലല്ലാ, ജനിക്കുന്ന സമയത്ത് സമ്പന്നയും മരണവേളയിൽ ദരിദ്രയാതിന്റെ പേരിലല്ല, ഈ കഷ്ടം വച്ച വസ്ത്രം ധരിച്ചതോർത്തുകൊണ്ടുമല്ല കരയുന്നത്. നേരെ മറിച്ച് പാവപ്പെട്ട ഖദീജ കരയാനുള്ള കാരണം, 25 കൊല്ലം അവിടുത്തെ ശരീരം തൊട്ടുകിടക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം നൽകിയല്ലോ. ലോകത്തൊരൊറ്റ പെണ്ണിനും 25 കൊല്ലം ആ ശരീരം ഇങ്ങനെ തൊട്ടുകിടക്കാനുള്ള ഭാഗ്യം അല്ലാഹു എനിക്കല്ലാതെ ഒരു പെണ്ണിനും കൊടുത്തില്ലല്ലോ. അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചവളാൻ, അവിടുത്തെ ബാക്കി ഭക്ഷണം കടിച്ചവളാൻ, അത് കാരണമായി അല്ലാഹു എന്നെ സ്വർഗത്തിൽ കിടത്തിയേക്കാം. ഞാൻ സ്വർഗത്തിൽ കിടന്നാൽ തന്നെയും എത്രയോ താഴ്ന്ന പദവിയിലാണ് നബിയേ. തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബാണ്, ലോകത്തിന്റെ നേതാവാണ്, അങ്ങ് സ്വർഗത്തിൽ ഉന്നത പദവിയിൽ കിടക്കുമ്പോൾ ഈ സാധുവായ പാവപ്പെട്ട ഖദീജ എങ്ങാനും 25 കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിൽ അവിടത്തേക്ക് വിഷമമുണ്ടാക്കുന്ന വല്ലൊരു വാക്കും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഖദീജക്ക് മുഖം കാണാൻ സാധിക്കില്ലല്ലോ. അതോർത്തിട്ടാണ് കരയുന്നത്. നബിയേ, 25 കൊല്ലം അവിടുത്തെ ഭാര്യയായി നടന്നിട്ട് അവിടത്തേക്ക് വിഷമമുള്ള വല്ലതും എന്റെ അരികിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ചൊല്ലോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. കല്യാണം കഴിച്ച പുരുഷന്മാരെ, ഖദീജ ബീവി പറയാ, 25 കൊല്ലം അവിടുത്തെ ഭാര്യയായിട്ട് അവിടത്തേക്ക് വിഷമുള്ള എന്തെങ്കിലും ഒന്ന് അങ്ങ് കണ്ടിട്ടുണ്ടോ? ലായാ ഖദീജ ഇല്ല ഖദീജ ഇല്ല ഖദീജ. യുവാക്കളെ, റസൂലുള്ള അങ്ങോട്ട് ചോദിച്ചു, അത് പുരുഷന്മാരൊക്കെ ചിന്തിച്ചോളി. പുരുഷന്മാർക്ക് എല്ലാവർക്കും അത് നിങ്ങളെ മംഗലാപുരം ഭാഗത്തുണ്ടോ ഇപ്പൊ എനിക്കറിയില്ല. എല്ലാവരും കാണാതെ പഠിച്ചൊരു ഹദീസ് ഉണ്ട്, നിന്റെ സ്വർഗം എന്റെ കാറിന്റെ ചുവട്ടിലാണ്. ഭാര്യയോട് പറയുന്നൊരു ശൈലിയുണ്ട്, നിന്റെ സ്വർഗം എന്റെ കാറിന്റെ ചുവട്ടില്. ഒന്ന് അങ്ങോട്ടും ചിന്തിച്ചൂടെ, ആരാണ് എന്റെ ഈ മുത്ത്? ഭാര്യമാരാരാണെന്ന് ഇന്ന് ഞാൻ വാതിൽ കൊണ്ടുവരുന്നുണ്ട് നാട്ടുകാരെ. മാഷാ അല്ലാ, മുഹമ്മദുർ റസൂലുള്ളാ. റസൂലുള്ളാ ചോദിക്കുന്നു, യാ സൗജത്തി യാ ഖദീജ, ഖദീജ 25 കൊല്ലം നിങ്ങളുടെ ഭർത്താവായി നടന്നിട്ട് നിങ്ങൾക്കൊരു വിഷമമുണ്ടാക്കുന്ന വല്ലതും എന്റെ അരികിൽ നിന്ന് കണ്ടിട്ടുണ്ടോ? ഖദീജ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ ഖദീജ. ഖാല റസൂലുള്ളാഹി, ഇതാണ് മുസ്ലിമീങ്ങളെ ദമ്പതികൾ, കുടുംബ ജീവിതത്തിലെ അടിത്തറയാണ് ദമ്പതികൾ. ഈ വിഷയം ഞാൻ തന്നെ ഈ അടുത്ത് ഒരു സ്ഥലത്ത് വെച്ച് 10 ദിവസം പ്രസംഗിച്ചു, ദശദിന പ്രഭാഷണം. നമ്മുടെ കുടുംബം ആ ഒരു വിഷയം ഞാനിപ്പോ ഇവിടെ വെച്ചിട്ട് നിങ്ങളോട് ഈ ഒരു ദിവസത്തിൽ ഒരു 1.5-2 മണിക്കൂറിനുള്ളിൽ എത്തുന്നോടത്തെത്തും. അതിപ്പോ എങ്ങനെ ഇപ്പൊ ഈ വിഷയം പൂർത്തിയാക്കാൻ ഞാൻ അത് ആ ഭാഗം ഞാൻ ഇങ്ങനെ ചോദിച്ചു, കുടുംബ പൊലീസും കൊണ്ട് പറഞ്ഞ എവിടെ എത്തും? അത് കഴിയുന്ന കാര്യമല്ല. അത് അങ്ങനെ അതിന്റെ ചുറ്റുപാട്. ഏതാലാവട്ടെ, ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, മാഷാ അല്ലാ, എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, റസൂലുള്ളാ അങ്ങോട്ട് പൊരുത്തപ്പെടിക്കുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പൊരുത്തപ്പെടിക്കുകയാണ്. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ടു തരണം നാട്ടുകാരെ. ആ ഖദീജ ഉമ്മ റസൂലുള്ളാന്റെ മടിയിൽ കിടന്നുകൊണ്ട് വഫാത്താകുന്നു. ഖദീജ ഉമ്മ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ കിടന്നുകൊണ്ട് വഫാത്താകുന്നു.
ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, റസൂലുള്ള വഫാ ഖദീജ ഉമ്മ വഫാത്തായതിന് ശേഷമാണ് അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് വരെ പോകേണ്ടി വന്നത്. ഖദീജ ഉമ്മ മക്കയിൽ ജീവിക്കുമ്പോ റസൂലുള്ള മക്ക വിട്ട് ജീവിക്കാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോയില്ല. തക്രീമത്തുൽ ഖദീജ, ഖദീജ അത് വല്ലാത്തൊരു പെണ്ണായിരുന്നു, അത് വല്ലാത്തൊരു മുത്തായിരുന്നു നാട്ടുകാരെ. അതുകൊണ്ട് തന്നെ ഖദീജയോട് ഖദീജയോട് വല്ലാത്തൊരു മഹബത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹ്. ഖദീജ ഉമ്മ വിട പറഞ്ഞപ്പോ ഞാൻ ഈ യാത്ര ചുരുക്കുന്നു. വിഷയം കൂടുതൽ പറയാൻ നമുക്ക് കഴിയില്ല. ഈ മദീനയിലേക്കുള്ള യാത്ര പറഞ്ഞാൽ 53-ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബദ സ്വന്തം നാട്ടിൽ ഒരു ഭാര്യയുടെ അരികിൽ ചെന്ന മനസമാധാനം കിട്ടേണ്ട അവസ്ഥയും ഖദീജ ഉള്ളപ്പോ ഉണ്ട്. പക്ഷാ ഒരു സന്തോഷമില്ല. നേരം മറിച്ച് നാട്ടുകാരെ അവിടുന്ന് മദീനയിലേക്ക് പോകേണ്ടി വന്നു. മദീനയിലേക്ക് പോകുന്നു. മദീനക്കാരെല്ലാവരും ആവേശത്തോടുകൂടെ ഹുവ സയ്യിദുൽ അംബിയായി, അംബിയാക്കട മുത്താണല്ലോ വരുന്നത്. എല്ലാ മദീനക്കാരും ആവേശത്തോടുകൂടെ കാത്തിരിക്കുമ്പോ എന്താണ് അബ്ദുല്ലാഹിബിന് സലാം തങ്ങൾ പറയുന്നോ? എന്താണ് മദീനയിലേക്ക് വരുന്ന നേതാവ് ആദ്യമായി മദീനക്കാർക്ക് നൽകുന്ന ഉപദേശം? അത് കൊത്തിവെക്കേണ്ടതാകുന്നു. എന്റെ അനുജന്മാരെ, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾ അത് കൊത്തിവെക്കണം. അബ്ദുല്ലാഹിബിന് സലാം എഴുതാനുള്ള പലകകളും മറ്റുമൊക്കെ എടുത്തിട്ട് മദീനയുടെ അതിർത്തിയിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് പ്രായം ചെന്ന പിതാക്കൾ ഖദീമ റസൂലുള്ളാ, ഖദീമ റസൂലുള്ളാ, ഖദീമ റസൂലുള്ളാ, ആവേശത്തോടുകൂടെ ആ ഭൂമിയിലെ മദീനയിലെ മാതാപിതാക്കൾ റസൂലുള്ള ഇതാ കടന്നു വരുന്നു, നബിത്തങ്ങൾ ഇതാ കടന്നു വരുന്നു, ആവേശത്തോടുകൂടെ കാത്തിരിക്കുമ്പോ മദീനക്ക് വിളിച്ചു നൽകിയ തങ്ങളെ മർഹബംബിക്ക, 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 യാ റസൂൽ മർഹബ. ആവേശത്തോടുകൂടെ നൂറുകണക്കിന് ആയിരക്കണക്കായ മദീനക്കാർ മദീനയുടെ അതിർത്തിയിൽ വന്ന് നിൽക്കുന്നു. മുസ്ലിമീങ്ങളെ, റസൂലുള്ളാഹിനെ മർഹബ പാടി സ്വാഗതം ചെയ്യാൻ, നബിത്തങ്ങളെ സ്വാഗതം ചെയ്യാൻ അബ്ദുല്ലാഹിബ്ന് സലാം തങ്ങൾ പറയുന്നു, ഇതാ വരുന്നു കാരുണ്യത്തിന്റെ കവചം. മദീനയുടെ അതിർത്തിയിലെത്തുന്നു. ആദ്യമായി മദീനക്കാർക്ക് നൽകുന്ന ഉപദേശം എന്തായിരിക്കും? റസൂലുള്ള പറഞ്ഞു പോയി മദീനക്കാർക്ക്, അസ്സലാമു അലൈക്കും യാ അഹിലൽ മദീന. മദീനക്കാർക്ക് ഒരു നീണ്ട സലാം. എന്നിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന പിതാക്കളെ, മൂന്ന് ഉപദേശമാണ് ആദ്യമായി മദീനക്കാർക്ക് നൽകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് സിലുൽ അർഹാം, സിലുൽ അർഹാം. ആദ്യമായി മദീനയിലേക്ക് 53-ാം വയസ്സിൽ കടന്നു ചെല്ലുമ്പോ മദീനക്കാരോട് നൽകിയത് സിലുൽ അർഹാം. ഓ മദീനക്കാരെ, നിങ്ങളെല്ലാവരും കുടുംബ സ്നേഹികളാവടെ, നിങ്ങൾ കുടുംബ സ്നേഹികളാവടെ. വസിലത്തുൽ അർഹാമി മിൻ അഫ്ളലി ത്വആതി ബഅദൽ ഈമാൻ. ഈമാനിന്റെ വെളിച്ചം തട്ടിയതിനു ശേഷം ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമൽ, കേട്ടോള പിതാക്കളെ, കഅബാലയത്തിന്റെ കല്ല പിടിച്ച ഹാജിമാരെ, ഈമാനിന്റെ വെളിച്ചം തട്ടിയതിനു ശേഷം ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമൽ സിലത്തുൽ അർഹാം. അത് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കലാൻ, അത് കുടുംബ സ്നേഹമാണ്. സ്വഹാബത്തെ, മൻ ഖൈറുൽ നാസ്, ആരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ? സ്വഹാബികളെ അമ്പരപ്പിച്ചുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലില്ലല്ലോ, തണുത്തിട്ടുണ്ടല്ലോ, നല്ലോണം ചൊല്ലി മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാണില്ലേ, ഭാഷ തിരിയണില്ലേ, എന്നാ പിന്നെന്തങ്ങക്ക് ചൊല്ലുന്ന നീന്? മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഹാബികളെ, മൽ ഖൈറുൻ നാസ്, ആരാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ?
ചില ആളുകൾ പറഞ്ഞു യുസല്ലി കുല്ല യൗമിൻ വലൈലത്തിൻ അൽഫറക്അ, ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്, രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ആളുകളാണ്. പല അഭിപ്രായങ്ങളും പറയുന്നു മുസ്ലിമീങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, മുസ്ലിം സമുദായമേ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവരോ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുന്നവരോ അവരല്ല ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല മനുഷ്യൻ ഭൂമിയിൽ. ബൽ ഔസലുഹും ലിറഹ്മിഹി, അഭിവന്ദ്യരായ ഉസ്താദിനെ ഇരുത്തി മറ്റു ഉസ്താദുമാരെ ഇരുത്തി പറയട്ടെ, ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല കുടുംബ സ്നേഹിയാണ്. ഖാല റസൂലുള്ളാഹി, ഒരു മൂമിനായ മനുഷ്യൻ, ഈമാനിന്റെ വെളിച്ചം കിട്ടിയ മനുഷ്യൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമല് എന്റെ ഉമറേ, ഔസലുഹും ലിറഹ്മിഹി, അത് കുടുംബ സ്നേഹിയാണ്, ഏറ്റവും നല്ല കുടുംബ സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാ, നബിത്തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാന്റെ എത്ര വാല് കേട്ടവനാണ് ഞാൻ, നബിത്തങ്ങളുടെ എത്ര ഏതെല്ലാം തരത്തില് പ്രഭാഷണങ്ങൾ കേട്ടവനാണ് ഞാൻ, പക്ഷേ അവിടുന്ന് 63-ാമത്തെ വയസ്സോടടുത്തുകൊണ്ടിരിക്കുമ്പോ, റസൂലുള്ളാന്റെ 63-ാമത്തെ വയസ്സോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു, അവിടുത്തെ ചുണ്ട് അനക്കുന്നത് കണ്ടു, അവിടുത്തെ കണ്ണിലൂടെ വെള്ളം ഒഴുകുന്നുമുണ്ട്. ഞാൻ ഓടി ചെന്ന് എന്റെ ചെവിടൊന്ന് അടുപ്പിച്ചു വെച്ചു ആ മുത്തുനബിയുടെ ചുണ്ടിന്റെ അരികിലേക്ക്, എന്റെ ചെവിടൊന്ന് അടുപ്പിച്ചു വെച്ചപ്പോൾ റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുന്നത്, അൽ അർഹാം, എന്റെ മക്കളെ, നിങ്ങൾ ആരും കുടുംബത്തിൽ ഒരു പിണക്കമുണ്ടാക്കരുതേ. മുസ്ലിമീങ്ങളെ, എന്റെ വാള് കേൾക്കുന്ന പെങ്ങളെ, എന്റെ വാള് കേൾക്കുന്ന പെങ്ങളെ, നബിത്തങ്ങളുടെ വഫാത്തിനോട് അടുത്തുകൊണ്ടിരിക്കുമ്പോ കണ്ണീരൊടുക്കിയിട്ടാ പറയുന്നത്, എന്റെ മക്കളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്, ഖിയാമത്ത് നാള് വരെയുള്ള കുട്ടികളെ വിളിച്ചുകൊണ്ടാ പറയുന്നത്, എന്റെ കുട്ടികളെ, അൽ അർഹാം, അൽ അർഹാം, അൽ അർഹാം, നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ് നിങ്ങളുടെ ചോരകളായ കുടുംബം. ആ കുടുംബത്തിലൊരു വിള്ളൽ ഉണ്ടാക്കരുത്, കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാക്കരുത്. കുടുംബത്തോടെ പടങ്ങി നടക്കുന്ന എത്ര വഴല് പറയുന്ന മുസ്ലിയാരാണെങ്കിലും, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കിടക്കുകയില്ല. സ്വർഗത്തിൽ കിടക്കല് പോയി കഅബാലയത്തിന്റെ കല്ല് പിടിച്ച് ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച മനുഷ്യനാണെങ്കിലും, കുടുംബങ്ങളോടെ പടങ്ങിയിട്ട്, ചോരകളോടെ പടങ്ങിയിട്ട് മരിച്ചാൽ ആ മനുഷ്യന് സ്വർഗമില്ല. ഹയ്യത്തൽ വഅഖറബ, പാമ്പുകളും തേളുകളും വന്നുകൊണ്ട് അവനെ ഖബറാകുന്ന മണ്ണറയിൽ കുത്തിവലിക്കുന്നതാണ്. ഓ ഉമറേ, ഇന്ന റഹ്മത ലാ തൻസിലു ഫീ ഖൗമിൽ ഫീഹിം ഖാതിഉ റഹ്മിൽ, കുടുംബങ്ങളോട് പിടങ്ങി നടക്കുന്ന ഒരൊറ്റ വീട്ടിലും അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുകയില്ല. ഉമറേ, ഖാല റസൂലുള്ളാഹി, റസൂലുള്ളാ പറയുന്നു, ان الرحمه لا تنزل في قوم فيهم قاطع رحم. صحابته അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും ധാരാളം ഉസ്താദുമാരുണ്ട്. അല്ലാഹു അവർക്ക് ഇൽമിന്റെ ഖിദ്മത്തിലൂടെ ധാരാളം വർഷം ജീവിക്കാൻ തൗഫീഖ് കൊടുക്കുമാറാവട്ടെ. ഞാൻ അഭിവന്ദ്യരായ ഉസ്താദുമാരുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് നാട്ടുകാരെ നിങ്ങളോട് പറയട്ടെ, തീർച്ച റസൂലുള്ള പറഞ്ഞ ആ വാചകത്തിന്റെ അർത്ഥം കേട്ടോ, ഇന്നർ റഹ്മാ, ഇന്നർ റഹ്മാ, തീർച്ചയായും അല്ലാഹുവിന്റെ റഹ്മത്ത്, ലാ തൻസിലു ഫീ ഖൗമിൽ ഫീഹിം ഖാതിഉ റഹ്മിൽ, കുടുംബങ്ങളോട് പിടങ്ങി നടക്കുന്ന ഒരൊറ്റ
ഒരൊറ്റ മനുഷ്യന്റെ വീട്ടിലും അള്ളാഹുവിന്റെ റഹ്മത്ത് വർഷിക്കില്ല. പടച്ച റബ്ബിന്റെ റഹ്മത്തില്ലാത്ത വീട് അത് ശൈത്താനിയത്താണ്, അവിടെ പൈശാചികമാണ്. മിൻ സബഈന നൗഅം മിനൽ ബലാ, 70 ആഫത്തുകൾ ആ വീടുകളിൽ അള്ളാഹു കൊടുത്ത പരീക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് കേട്ടിട്ട് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഹസൻ എന്ന കുട്ടിയെ വിളിക്കുന്നു. ഹസൻ എന്ന കുട്ടിയെ വിളിച്ച മടിയിലിരുത്തിയിട്ട് മോനെ ഹസനേ, ലാ തസ്ഹബന്ന ഖാതിഅ റഹ്മിൽ, കുടുംബങ്ങളോട് പിണങ്ങി നടക്കുന്ന ഒരു മുസ്ലിമിന്റെ കൂടെയും എന്റെ മക്കൾ നടക്കരുത്. ഫഇന്നി വജദ്തുഹു മൽഊനം ഫീ കിതാബില്ലാ ഫീ സലാസതി മവാദിഅ, 6660 പരമ്പറന്ന ആയത്തുകളിൽ 3 കനപ്പെട്ട ആയത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് ഹസരേ. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അന്തുഫ്സിദു ഫിൽ അർദ് വതഖത്തഉ അർഹാമകും, കുടുംബങ്ങളോട് പിണങ്ങി നടക്കുന്ന മുസ്ലിമീങ്ങൾ, ഉലായിക്കല്ലദീന ലഅനഹുമുല്ലാഹ്. അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാ എന്ന് പറയുന്നത് പോലെ, അബൂ ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാ എന്ന് പറയുന്നത് പോലെ, കുടുംബങ്ങളോട് പിണങ്ങി നടക്കുന്നവൾ ശാപത്തിന്റെ ഉടമയാ. ഉലായിക്കല്ലദീന ലഅനഹുമുല്ലാഹ്, അവർ ശാപത്തിന്റെ ഉടമകളാണ്. ഖാല റസൂലുല്ലാഹി, ഈ കുടുംബമാണ് നാം സംസാരിക്കുന്നത്. നാട്ടുകാരെ, ഈ കുടുംബത്തിലേക്കാണ് നാം ഇറങ്ങിച്ചെന്നുകൊണ്ട് സംസാരിക്കുന്നത്. അല്ലാഹു തആല ബർക്കത്തെയ്യുമാറാവട്ടെ, അല്ലാഹു തആല ബർക്കത്തെയ്യുമാറാവട്ടെ. എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കുടുംബത്തില് മലയാളം അറിയുന്നവരുണ്ടെങ്കിലേ, മലയാളം അറിയുന്നവരുണ്ടെങ്കിലേ, ഒരു 10 ഞാൻ എഴുതിയ നമ്മുടെ ഉമ്മ, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നമ്മുടെ മക്കൾ തുടങ്ങിയ നമ്മുടെ ചോരകൾ ഞാൻ തന്നെ എഴുതിയ സാധാരണക്കാർക്ക് പറ്റിയ രൂപത്തിൽ എഴുതിയ പുസ്തകം. മലയാളം അറിയുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങ. ഞാൻ തന്നെ ഈ ചോരകളെ കുറിച്ച് 10 വഴുതു പറഞ്ഞ വെറും നമ്മുടെ ചോരകളെ കുറിച്ച് മാത്രം ആ സീഡികൾ ഞാനിപ്പോ ഈ 2 എവിടെ എത്തിക്കാൻ എനിക്ക് പറയാൻ പറ്റില്ല. ഏതായിരുന്നാലും പറ്റുന്നവരത് വാങ്ങിക്കൊളി. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്റെ നല്ലവരായ ജ്യേഷ്ഠാനുജന്മാരെ, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, കുടുംബത്തോടെ പിടങ്ങി നടക്കുന്ന എത്ര വഴുതു പറയുന്ന മുസ്ലി ആരാണെങ്കിലും ആ മനുഷ്യൻ ശാപത്തിന്റെ ഉടമയാ. 800 മുമ്പ് മഹത്തുക്കൾ എഴുതി വെച്ചത് കാണാം. ഖിയാമത്ത് നാളെടുക്കുന്ന സമയത്ത് ഈ മുസ്ലിം സമുദായത്തിൽ വരുന്ന ഏറ്റവും വലിയ മാരകമായ വിപത്ത് ക്യാൻസർ അല്ല, എയ്ഡ്സ് അല്ല, ഏറ്റവും വലിയ മാരകമായ വിപത്ത് അത് കുടുംബ പിണക്കങ്ങളാണ്. ഉസ്താദുമാരുടെ കുടുംബത്തിൽ, തങ്ങന്മാരുടെ വീട്ടിൽ, ഹാജിമാരുടെ കഅബത്തിന്റെ കില്ല പിടിച്ച ഹാജിമാരുടെ വീടുകളിൽ, നിസ്കരിക്കുന്ന ആളുകളൊക്കെ കുടുംബത്തോടെ പിടങ്ങുമോ നബിയേ, റസൂലുള്ള പറയാ അത് കൂടുതലായിരിക്കും, കൂടുതലായിരിക്കും. അല്ലാഹു തആല കാത്തുമാറാവട്ടെ. ഞങ്ങളുടെ രാജ്യത്തൊക്കെ 1 സുബ്ഹിക്ക് വരെ ഇമാമിനെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആജിയര് വലത്തോട്ട് നോക്കില്ല, ഇടത്തോട്ട് നോക്കില്ല, തക്കവ കൂടിയിട്ടല്ലത്, 2 പിണക്കായിരിക്കും, ഇപ്പുറത്തും പിണക്കം ഇപ്പുറത്തും പിണക്കം. നമ്മളെ മംഗലാപുരം ഭാഗത്തൊക്കെ ഉണ്ടാ, നിങ്ങളൊന്ന് കൂടി തരണട്ടാ. കുടുംബം അൽഹംദുലില്ലാഹ് വല്ലാത്ത മുത്തുകളാണ്, നമ്മുടെ സ്വർഗത്തിലേക്കുള്ള മുത്തുകളാണ് നമ്മുടെ ചോരകൾ. കുടുംബം, കുടുംബത്തിലെ ഏറ്റവും തണ്ടുകളാണ് ഉമ്മ ഉപ്പ. യഹ്റമുൽ ഹജ്റ തർഫത ഐൻ, മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയം 1 പിടങ്ങുന്നത് ഹറാമാണ്. ബത്തലത്തിൽ അഴമാൽ, ഇസ്ലാമിന്റെ പടയാളികളായ മക്കളെ, നിങ്ങളുടെ ഉമ്മാ ഉപ്പ ഈ വഴുതു പറയുന്ന മുസ്ലിയാരെങ്ങാനും എന്റെ ഉമ്മ എന്റെ ഉപ്പ ആ മുത്തുകളോട് 1 എങ്ങാനും പിടങ്ങിപ്പോയാൽ ഞാൻ എന്തിനാണ് വഴുതു പറയുന്നത്, ഞാനൊരു നന്ദി കെട്ടവനാണ്, എന്നെ പറ്റില്ല, ഞാൻ നന്ദി കെട്ടവനാണ്.
മാതാപിതാക്കളോടൊരു സെക്കൻഡ് പിടങ്ങുന്ന മനുഷ്യന് അല്ലാഹു ലോകത്ത് വെച്ച് കൊടുക്കുന്ന ശിക്ഷ. ഇന്നല്ലാഹു ലയുഅദ്ദിബു ഹലാക്കൽ അബ്ദി, പള്ളിക്കാട്ടിലെ ശിക്ഷ പറ ഇപ്പൊന്ന് സമയം കിട്ടൂല. മരിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് പിടങ്ങുന്ന മക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഞാൻ ഇന്ന് വിഷയത്തിൽ കൊണ്ടുവരുന്നു. ഒന്ന്, മക്കളോട് പിണങ്ങുന്ന മാതാപിതാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഇത് വൺപൊന്നല്ല, ഇവിടെ അങ്ങനെ ഉണ്ട. ഈ മക്കളോട് ബാപ്പ പിണങ്ങും, ഒന്ന് മൂളിയാജിക്ക, അങ്ങക്ക് എന്താ, അങ്ങക്ക് നിങ്ങൾ പിണങ്ങുന്ന ആളാന്ന് തോന്നുന്നത്. മക്ക അല്ലാഹു തരാ ആഫിയത്തും ബർക്കത്തും കൊടുക്കട്ടെ. കാരണമാരിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോ ഒരു സന്തോഷമാണ്. അപ്പൊ മക്കളോട് പിണങ്ങുന്ന ഉപ്പാക്കല്ല കൊടുക്കുന്ന ശിക്ഷ. അതിന് സാഹചര്യത്ത മക്കളെ ചെറുപ്പക്കാരെ അത് വാഴ്ന്നുവരേണ്ട കാലാണോ? മക്കളോട് ഉപ്പ പടങ്ങിയാൽ ഉപ്പാക്കല്ല കൊടുക്കുന്ന ശിക്ഷ. അത് വാഴ്ന്നു പറയണ്ട, ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ ഞാൻ വാഴ്ന്നു പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ സുലഭമാണ്. ഞങ്ങളുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ വാഴ്ന്നു പറയേണ്ട ഒന്ന്, മക്കളോട് പിടങ്ങിയിട്ട് മക്കളെ മനസ്സ് പൊട്ടിച്ച് നടക്കുന്ന ഉപ്പാക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഞങ്ങളുടെ രാജ്യത്തൊക്കെ വാഴ്ന്നു വരേണ്ട കാലാണ്. ഇവിടെ അത് എനിക്ക് വല്ലാതെ അറിയൂല. അതുപോലെ തന്നെ ഈമാനുള്ള എന്റെ അനുജന്മാരെ, ഒരു ബാപ്പയുടെ മക്കളെങ്ങാനും ഞാൻ എന്റെ ജ്യേഷ്ഠനോട്, എന്റെ ജ്യേഷ്ഠനോടോ അനുജനോ നിസ്ഫസ അരമണിക്കൂർ എങ്ങാനും പിടങ്ങിയാൽ ഇവിടെ വെച്ചുകൊണ്ട് യജമാനനായ അല്ലാഹു എനിക്ക് നൽകുന്ന ശിക്ഷ. ചോരകൾ തമ്മിൽ പിടങ്ങരുത്. ഒരു ഉപ്പയുടെ മക്കളെങ്ങാനും പിടങ്ങിയാൽ പിടയുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ പ്രയാസമാണ്. നഊദു ബില്ലാ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഖബറിലെ അത് ഞാൻ പറയും, ഒരു ഉമ്മയുടെ മക്കൾ തമ്മിലെങ്ങാനും അല്പം പിടങ്ങിയിട്ട് മരിച്ചാൽ ആ മക്കൾക്ക് അല്ലാഹു തആല ആ ഖബറാകുന്ന മണ്ണറയിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്ന ശിക്ഷ. അത് ഞാൻ ഇന്ന് പറ്റുമെങ്കിൽ വിഷയത്തിൽ കൊണ്ടുവരും. ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിടങ്ങിയാൽ ഭാര്യയോടെങ്ങാനും, മുസ്ലിമീങ്ങളെ, ഭാര്യയോട് ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പിടങ്ങാൻ നിൽക്കരുത്. പുരുഷന്മാരെ, നമ്മുടെ ഭാര്യയോട് പിടങ്ങരുത്. അല്ലാഹു നല്ല മനസ്സ് നൽകട്ടെ. എങ്ങനെ ഞാൻ പറഞ്ഞു മനസ്സിലാണ്ട, സ്വന്തം ഭാര്യയോട് ഭാര്യമാരെ വേദനിപ്പിക്കരുത്. ഭാര്യമാരെ ദേഷ്യം പിടിപ്പിച്ചാൽ, ഭാര്യമാരെ മനസ്സു പൊട്ടിച്ചാൽ ഉറങ്ങുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ കവളത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടിക്കടെ ഭർത്താക്കന്മാരെ. ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ കൂരമ്പുകൾ കൊണ്ടുകൊണ്ട് ഭർത്താവിന്റെ ആവശ്യമില്ലാത്ത വാക്കുകൾ കേട്ട് ഒരു പെണ്ണിന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകിയാൽ ആ കവളത്ത് മുത്തിയിട്ട് പൊരുത്തപ്പെടിക്കാത്ത ഭർത്താവാണോ? ആ ഭർത്താവിൽ ശിക്ഷയുണ്ട്. ചൊല്ലു മുസ്ലിമീങ്ങളെ, ഇത് പറഞ്ഞാൽ കടുപ്പേറ്റാകുമോ? ഭാര്യമാരോടൊക്കെ അവിടുന്ന് പിണക്കുന്ന ആളുകൾ, അല്ലാഹു തആല കാക്കട്ടെ. ഭർത്താവിനോട് ഒരു മിനിറ്റ് പടങ്ങിയാൽ ഭാര്യയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ. ഇങ്ങനെ അഞ്ച് കാര്യം ഞാൻ ഇന്ന് കൊണ്ടുവരും. ഈ അഞ്ച് കാര്യം അല്ലാഹു തആല ബർക്കത്തെയ്യുമാറാവട്ടെ. നല്ലോണം അങ്ങ് പറഞ്ഞോളി. എൻ്റെ ഞാൻ ഗൂഡല്ലൂരിൽ നിന്ന് വരികയാണ്. ഏ കേരളം വിട്ട് അപ്പുറത്ത്, എന്നിട്ട് കർണാടകയിലേക്ക് വരിക. ഈ കർണാടകയിൽ തന്നെ മംഗലാപുരം ബി സി റോഡിലുള്ള ഭാഷയല്ല, ഇവിടെ നിന്ന് അങ്ങ് പോയി ഉടുപ്പിയിൽ അല്ലേ, ഉടുപ്പിയിലൊക്കെ ശൈലി മാറും. ഉടുപ്പി ജില്ലയിൽ ഞാൻ ഭാഗത്തിന് പോകുന്ന ആളാണ്. അവിടെ റൂട്ട് തന്നെ മാറും, ശൈലി തന്നെ മാറും. അപ്പൊ പോകട്ടെ, ഇവിടെ തന്നെ ഈ ജില്ലയിൽ തന്നെ നോക്കിയ പല ഭാഷക്കാരുണ്ടാവും. ഒരു ഭാഷയിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ടാവും. അപ്പൊ എവിടെയോ കിടക്കുന്ന ഒരു മുസ്ലിയാരിവിടെ വന്നിട്ട് കുടുംബ വാഴ്ന്ന് പറയുമ്പോ സ്വാഭാവികമായി നാട്ടുഭാഷകൾ കടന്നു വരും. അത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാകരുത്. ഞാൻ ആമുഖമായി നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള വാളായിരിക്കും. ഞാനിവിടെ പണ്ട് അത് ചിലപ്പോൾ എൻ്റെ സി ഡിയിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഘട്ടകാലത്ത് ഈ ഈ ഇത് വസ്തുക്കെ കണ്ടാൽ തന്നെ പേടിയപ്പോ ഒക്കെ കണ്ടാൽ തന്നെ പേടിയാണ്. കാരണം നമ്മൾ ചിലപ്പോൾ രാജ്യത്തെ ഒരു നാട്ടിൽ രാത്രി വാഴ്ന്ന് പറയുമ്പോൾ ആ മഹലിൻ്റെ അവസ്ഥ നോക്കി വാഴ്ന്നവരായിരിക്കും. ഇത് പുറം ലോകത്തേക്ക് ചില വേറെ തരത്തിലൊക്കെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ ഇവിടെ തന്നെ ഏതോ ഒരു ദിക്കിൽ മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് എൻ്റെ ഓർമ്മയിൽ ഒരു 10-80 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അങ്ങനെ ഓടി വാഴ്ന്ന് പറയാൻ പോയി. ഒരു 2.5-3 ഞാൻ വാഴ് കടിയാൻ പോകും. ദുആ ചെയ്യാൻ പോണ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ സീഡിയിലൊക്കെ കേട്ട് കാണും. ഞാൻ പറഞ്ഞു, പടച്ചവനെ, പ്രസവിക്കാനെടുത്ത ഭാര്യമാർക്കൊക്കെ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. ഞാൻ ദ്വാരന്നപ്പോ സദസ്സ് മൊത്തം ചിരിക്കുന്നു. ഞാൻ ഇവിടെ ദ്വാരക്കുമ്പോ നിങ്ങൾ ചിരിച്ചാൽ അങ്ങനെ ഉണ്ടാവും, സദസ്സ് ചിരിക്കണം.
അപ്പൊ ഞാൻ അവിടെ ഇരിക്കണ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉസ്താദല്ല? ആ ഉസ്താദ് മലപ്പുറത്തുള്ള ഒരു ഉസ്താദാണ്. അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, എന്താ ഉസ്താദല്ല ചിരിക്കണ ചോദിച്ചു. ഉസ്താദ് എവിടെ ഭാര്യ എന്ന് പറഞ്ഞൊരു പഞ്ചായത്തിന്റെ പേരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ ഭാര്യക്ക് എന്താ പറയാ ചോദിച്ചു. ഇവിടെ പെരിച്ചായി ഇതാ പറയാറ്. അപ്പൊ ഞാൻ അങ്ങോട്ട് തോരെ നിർത്തിയില്ല, പടച്ചവരെ പെരിച്ചായികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ലാ, പെരിച്ചായികൾക്ക് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഒരു 10 പെരിച്ചായി അങ്ങ് വിളിച്ചു. നമുക്കും കിട്ടിയ ചാൻസ്, നമ്മുടെ നാട്ടിൽ പെരിച്ചായി വിളിച്ചാൽ പുറം പൊളി. അപ്പൊ പിന്നെ അപ്പൊ ഒരു ആചാര്യ പറഞ്ഞു, ഉസ്താദെ പെരിച്ചായി അല്ല പെഞ്ഞായിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പെട്ടുപോയായിരിക്കാം, പെട്ടുപോയി. കട്ടകാലത്തിന്റെ CD ഇറങ്ങിയത്, അതിന്റെ CD ഇറങ്ങിപ്പോയി. ഈ CD ഇറങ്ങും, അത് പേടിയാണത്. കാരണം നമ്മളത് പറഞ്ഞു പോയി, പിന്നെ അതിന്റെ CD ഇറങ്ങി. അപ്പൊ ചില നാട്ടിലൊക്കെ ഭാഷകളുണ്ടാവും. ഞാൻ കൊല്ലത്തുപ്പടുത്തൊരു വാതിന് പോയി. അപ്പൊ ഒരു വയസ്സ ഇവരെ പ്രായത്തിലുള്ള ഒരാള്, ഞാൻ പറഞ്ഞു, മൂപ്പര് ഉറങ്ങണ്ടല്ല, മൂപ്പര് ഉറങ്ങാണ് പാല് ഹാളിളകിയിലേ. അപ്പൊ അവിടെ മൂപ്പര് നിറ തെങ്ങ് ഇരുന്നാൾക്ക് പറയണ പേരാ. ഞാൻ പറഞ്ഞു, ആചാര്യങ്ങൾ പൊരുത്തപ്പെടണട്ട, നോക്കി നിങ്ങൾ ഞാൻ എവിടെ കിടക്കുന്ന ഒരാളാ. അപ്പൊ എന്റെ ഭാഷയിൽ വല്ലതും വന്ന് നിങ്ങൾ പൊരുത്തപ്പെടണട്ട, മുൻകൂർ ജാമ്യം എടുക്കുകയാണ് ഞാൻ. വിഷയം കുടുംബമായതുകൊണ്ട് വല്ല മരണോ ഔലിയാക്കളൊക്കെ ആണെങ്കിൽ പിന്നെ പ്രശ്നം വരാൽ അങ്ങനെ പറഞ്ഞാൽ മതി. കുടുംബമാകുമ്പോ ചപ്പോ ഉള്ളറകളേക്ക് കടന്ന് ഭാഷയിലും അതുപോലെ തന്നെ പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ അനുജന്മാരെ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബിത്തങ്ങളാണ് പറയുന്നത്, ചോരകൾ തമ്മിലെങ്ങാനും പിണങ്ങിയാൽ ആ മനുഷ്യന്മാര് സ്വർഗത്തിൽ കിടക്കുകയില്ല, ആ വീടുകൾ അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കുകയുമില്ല. ഒന്ന് ഞാൻ പറയട്ടെ എന്റെ ദീനിന്റെ പടയാളികളെ, എന്റെ അനുജന്മാരെ, ഈമാനുള്ള ചെറുപ്പക്കാരെ, മഹാനായ അലിബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാന്മാരെ പഠിപ്പിക്കുകയാണ്, മഹാന്മാര് വിവരിക്കുകയാണ്, നമ്മുടെ ചോരകൾ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ നഊദു ബില്ലാ 15 കൊല്ലമായി പിണങ്ങി നടക്കും, എത്ര ചോരകളുണ്ട് നിങ്ങളുടെ മംഗലാപുരം ഭാഗത്തുണ്ടോ എനിക്കറിയില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. കേരളത്തിലെ സ്ഥലത്ത് ഒരു കല്യാണത്തിന് പോയി. ഒരു സഹോദരൻ മകളുടെ കല്യാണത്തിന് വിളിച്ചു. ഉസ്താദുമാരും തങ്ങന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ ആ സഹോദരൻ, ഞങ്ങളൊരു 12 മണിക്ക് എടുത്തു, വലിയ തങ്ങൾ ഉസ്താദൊക്കെ വലിയ തങ്ങന്മാരൊക്കെ വന്നു. ഇയാൾക്ക് ആ സന്തോഷം, ക്ഷണിച്ചപ്പോഴുള്ള സന്തോഷം കാണുന്നില്ല. അപ്പൊ ഞങ്ങൾക്കും തോന്നി വന്നു വിട്ടല്ല, ഇയാൾക്ക് ആ മനസ്സിൽ റാഹത്ത് കിട്ടണ്ടേ. അപ്പൊ എന്താ വിഷയം അറിയോ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്താണ് അനുജന്റെ വീട്. അനുജന്റെ വീട് മുറ്റത്ത് വാഹനം നിർത്തിയിട്ടിരിക്കുന്നു. അപ്പൊ ഉസ്താദുമാരും തങ്ങന്മാരും വന്നിട്ട് അവരുടെ മുന്നിലൂടെ അനുജനും ഭാര്യയും മക്കളും ഇറങ്ങിപ്പോകണ, കല്യാണത്തിന് കൂടാതെ ജ്യേഷ്ഠന്റെ മകളുടെ കല്യാണത്തിന്. സുബഹാനല്ലാ, നാട്ടുകാരെ, ഞാൻ ഈ കണ്ടുകൊണ്ട് കണ്ടൊരു കാഴ്ച. ഈ അനുജനെ, സ്വന്തം അനുജനും അനുജന്റെ ഭാര്യയും കൂടി അങ്ങ് ഇറങ്ങി വാഹനത്തിൽ കയറിയപ്പോ ജ്യേഷ്ഠൻ അങ്ങ് ചെന്നിട്ട്, എടാ മോനെ നിന്റെ കാല് പിടിക്കടാ, നീ പൊരുത്തപ്പെടണ, എനിക്ക് പൊരുത്തപ്പെടണം. ഈ അനുജനെ ഗൾഫിൽ കൊണ്ടുപോയത് ജ്യേഷ്ഠനാ, ഈ അനുജന് വിസ കൊണ്ടുവന്ന് കൊടുത്തത് ജ്യേഷ്ഠനാ. അപ്പൊ ജ്യേഷ്ഠൻ കാവനങ്ങ് പിടിച്ചിട്ട് പറയാ, ഇത് ഞങ്ങൾ കാണുകയാണ് നാട്ടുകാരെ, അങ്ങ് പിടിച്ചിട്ട് പറയാ, മോനെ നിന്റെ കാല് പിടിക്കടാ, നീ ഇക്കാല വിചാരിച്ച് നീ പോകരുതട, എന്റെ മോളെ കല്യാണാണ്. പക്ഷെ അവൻ കൂട്ടാക്കിയില്ല, അവന്റെ ഭാര്യയെ എളേച്ചിന്ന്, ഇവിടെ എന്താ പറയാ, അനുജന്റെ ഭാര്യക്കൊക്കെ പറയില്ല, എളേച്ചി താ മോളെ എന്ന് വിളിച്ചിട്ട് ഈ ജ്യേഷ്ഠൻ പറയാ, മോളെ മോളെ നീ പോകല്ലടി, നീ പോകല്ലടി. കൂട്ടാക്കിയില്ല സഹോദരങ്ങളെ. എന്താ പ്രശ്നം അറിയ, നിങ്ങള് കല്യാണാലോചന വന്നപ്പോ ആദ്യം അനുജന്റെ ഭാര്യയോട് പറഞ്ഞില്ല, ധിക്കാരി, വൃത്തികെട്ട പെണ്ണ്. ഓക്കെ, നിങ്ങൾ ഈ മഹാന്മാര് പഠിപ്പിക്കുന്നതാണ്, കൂട്ടാക്കാതെ ഇവര് പോയിന്ന്. ആ പെൺകുട്ടി ഉണ്ടല്ല, പുതിയ ഇറങ്ങുന്ന പെൺകുട്ടി, എളാപ്പാന്ന് വിളിച്ചിട്ടൊരു അണച്ചുവിട്ടലെന്ന്, പക്ഷെ ബലവെക്കാതെ പോയിന്ന്. ഞാൻ ചോദിക്കട്ടെ എന്റെ സഹോദരങ്ങളെ, എന്തൊരു വൃത്തികേടാണത്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് എന്റെ അനുജന്മാരെ, നമ്മുടെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന നമ്മുടെ ബാപ്പയുടെ സ്ഥാനത്താണ്. ഒരേ ഈ വഴു പറയുന്ന മുസ്ലിയാരുടെ ജ്യേഷ്ഠൻ എനിക്ക് എന്റെ ഉപ്പാന്റെ സ്ഥാനത്താണ്, എന്റെ അനുജൻ എന്റെ മക്കളുടെ സ്ഥാനത്താണെന്നാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അരമണിക്കൂർ പോലും ആ പാവങ്ങളോട് പിടങ്ങരുതേ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മോനാണ് ഹസൻ എന്ന കുട്ടി, രണ്ടാമത്തൊരു മോനാണ് മുഹമ്മദ് ഹനഫി എന്ന കുഞ്ഞ്. രണ്ടുപേരും ചെറിയ പിണക്കം, നമ്മുടെ പിണക്കല്ലട്ടാ.
അസന്തങ്ങൾ ഹനഫി ഒരു ചെറിയ നാട്ടുപടക്കം എന്നറിയില്ലേ, തമാശ പടക്കം പിണങ്ങി. രണ്ടാളും ഭക്ഷണം കഴിക്കുന്നില്ല, ഹനഫിയും ഭക്ഷണം കഴിക്കുന്നില്ല, ഹസനും ഭക്ഷണം കഴിക്കുന്നില്ല. മോനെ ഹസനേ, എന്താ നീ ഭക്ഷണം കഴിക്കാത്തത്? ഉടൻ തന്നെ പറഞ്ഞു, ഉമ്മാ എന്റെ അനുജൻ എന്നോട് തെറ്റിയിട്ടുണ്ട്, ഹസന്റെ ഹനഫി തെറ്റിയിട്ടുണ്ട്. വീട് ഹനഫിയോട് ചോദിക്കുന്നു, അപ്പൊ ഹനഫി പറയുന്നു, എന്റെ ഇക്ക എന്നോട് തെറ്റി പിണങ്ങിയിട്ടുണ്ട്. ആ സമയത്താണ് യുവാക്കളെ മഹാനായ ഹനഫി എന്ന അനുജൻ ഒരു കത്തെഴുതിയത് ഇസ്ലാമിക താളുകളിൽ മുസ്ലിം ലോകത്ത് ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കൊത്തിവെക്കേണ്ട ഒരു കത്തായിരുന്നു. ഹനഫി എന്ന അനുജൻ ഒരു കത്തെഴുതുന്നു, എനിക്ക് ഭൂമിയിലും ആഹ്റത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത്. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് ഉറക്കരുണ്ട്, നിങ്ങൾക്ക് കുറച്ച് ഉറക്കരുണ്ട്, ഞാൻ വിളിച്ചോണ്ട്, ഞാൻ വിളിച്ചോണ്ട്ങ്ങളെ. അത് നിങ്ങൾക്ക് വെറുപ്പൊന്നും ആവില്ലല്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, ഉസ്താമാര് വേദനാ, ഞാൻ ഉറങ്ങുന്നു. അത് മനുഷ്യപ്രകൃതിയാണ്, നിങ്ങൾ ഉറങ്ങിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട്. ഞാൻ കൊണ്ടുവരേണ്ട വിഷയത്തിൽ അപ്പൊ നിങ്ങൾ ഉറങ്ങുന്നില്ല ഇൻഷാല്ലാ. അപ്പൊ ഏതാട്ടെ ഞാൻ പറഞ്ഞു വരുന്നതേ, ഹനഫി റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതുകയാണ്, എനിക്ക് ഭൂമിയിലും ആഹ്റത്തിലും വേണ്ടപ്പെട്ട എന്റെ ജ്യേഷ്ഠൻ അറിയാൻ നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള അനുജൻ എഴുതുന്ന കത്ത്. എന്നിട്ട് എന്താണ് ഉപ്പമാരെ ആ അനുജൻ എഴുതിയ കത്ത്? യാ അഖീ അസ്സലാമു അലൈക്കും വറഹ്മാ വൽ ബറകാ, ജ്യേഷ്ഠൻ ഒരു സലാം. എന്നിട്ട് പറയുന്നു, ഇക്കാ റസൂലുള്ളാഹിന്റെ മടിയിൽ കിടന്നവരല്ലേ നിങ്ങൾ, അവിടുത്തെ ബാക്കി വെള്ളം കുടിച്ചവരല്ലേ നിങ്ങൾ, അവിടുത്തെ ബാക്കി ഭക്ഷണം കഴിച്ചവരല്ലേ നിങ്ങൾ. ആ ഭാഗ്യം എനിക്ക് നിങ്ങൾ കിട്ടിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. നമ്മുടെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങിയാൽ ആരാണ് ആദ്യം ചെന്ന് അടച്ചുകൂട്ടുന്നത്? അവർക്ക് ഉപ്പാപ്പയുടെ കൂടെ സ്വർഗത്തിലും ഇരിക്കാം. അത് എന്റെ ജ്യേഷ്ഠന് കിട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. ഒരനുജനാണ് എഴുതുന്നത് കൂട്ടുകാരെ, ഒരനുജൻ എഴുതുന്നു, അത് എന്റെ ജ്യേഷ്ഠന് ലഭിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ കത്ത് കിട്ടിയാൽ ഞാൻ അടുക്കളയുടെ പിൻഭാഗത്ത് ഇരിക്കുന്നുണ്ട്, എന്റെ അടുത്ത് വന്ന് എനിക്കൊരു അസ്സലാമു അലൈക്കുമെന്ന് സലാം പറയുമോ ഹസനേ? ഒരു ജ്യേഷ്ഠൻ എഴുതിയിരിക്കുകയാണ് അനുജൻ, ഉപ്പാ നോക്കൂ നിങ്ങൾ ഹനഫിതങ്ങൾ എൻ ബി തെമ്പീഹി എന്ന പദം വിട്ടുകൊണ്ട് അവിടെ നിന്ന് കത്തെഴുതിയിരിക്കുന്നത്, ഇക്കാ അടുക്കളയുടെ പിൻഭാഗത്ത് ഞാൻ ഇരിക്കുന്നുണ്ട്, ഈ കത്ത് വായിച്ചാൽ ഞാൻ എന്റെ അടുത്ത് വന്നൊരു സലാം പറയുമോ? ഹസൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ 25 കൊല്ലം വീണ്ടും പടങ്ങില്ലേ? ജ്യേഷ്ഠനോടാ ഇങ്ങോട്ട് വന്ന് സലാം പറയാൻ പറയുന്നത്. ജ്യേഷ്ഠൻ എഴുന്നേറ്റു, മെല്ലെ ചെന്നുകൊണ്ട് അടുക്കളയുടെ വാതിൽ തുറക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഹനഫി എന്ന അനുജൻ ഇരിക്കുന്നുണ്ട്. ജ്യേഷ്ഠനെ കണ്ടതും എഴുന്നേറ്റു, എന്റെ മംഗലാപുരം ഭാഗത്തുള്ള ഈമാനുള്ള അനുജന്മാരെ, നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ ഉപ്പയുടെ സ്ഥാനത്താണ്, ജ്യേഷ്ഠനെ എവിടെ വെച്ച് കണ്ടാലും ബഹുമാനിക്കണം, എഴുന്നേൽക്കണം, സ്നേഹിക്കണം, വല്ലാത്ത ഭാവിയുണ്ട്. ഈ വാഴ്ന്നു പറയുന്ന മുസ്ലിയാരെങ്ങാനും, ഞാനൊരു മുസ്ലിയാരാണ്, എന്റെ ജ്യേഷ്ഠൻ ഒരു പടുനാടനാണ് മുസ്ലിയാർ, പക്ഷേ അവനെ എവിടെ വെച്ച് കണ്ടാലും ഈ വാഴ്ന്നു പറയുന്നവനാണെങ്കിലും ഞാൻ എഴുന്നേറ്റ് നിന്നാൽ, ഞാൻ അവനെ ബഹുമാനിച്ചാൽ അല്ലാഹു എനിക്ക് നല്ല ഭാവി നൽകും. മുഹമ്മദുർ റസൂലുള്ളാ. ഹസൻ എന്ന ജ്യേഷ്ഠൻ വാതിലങ്ങ് തുറന്നു. അനുജനത ജ്യേഷ്ഠനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്നു. ജ്യേഷ്ഠനെ കണ്ടതും എഴുന്നേറ്റ് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്, എഴുന്നേറ്റ് നിന്നു. പിതാക്കളെ, ഹസനാകുന്ന ജ്യേഷ്ഠൻ മെല്ലെ 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 ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും, അനുജന്നൊരു സലാം കണ്ണീരൊടുക്കിയിട്ട് അസ്സലാമു അലൈക്കും വഅലൈക്കും അസ്സലാം, ജ്യേഷ്ഠനങ്ങ് അടച്ചുകൂട്ടുന്നു. ഖബ്ബലഹു അനഖഹു, മരണം വരെ ആ രണ്ടു മുത്തുകൾ പിണങ്ങിയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, എന്റെ അനുജാ, എന്തിനാണടോ നിന്റെ ജ്യേഷ്ഠനോട് പിണങ്ങുന്നത്? ജ്യേഷ്ഠന്റെ വീട്ടിലൊന്ന് ചെന്നിട്ട് താത്ത എന്ന് വിളിച്ച് ഒരു ചായ കുടിച്ചാൽ ആ വീട്ടിലെ സന്തോഷം എത്രയാ. പെരുന്നാളിന് പോലും ജ്യേഷ്ഠന്റെ വീട്ടിൽ ചെന്ന് ഒരു ചായ കുടിക്കാതെ ഭാര്യ വീട്ടിലോ വാടക വീട്ടിലോ
അവിടുന്ന് താമസിച്ച് പെരുന്നാൾ കടിക്കുന്ന എന്റെ അനുജാ, പെരുന്നാളിൽ ജ്യേഷ്ഠന്റെ വീട്ടിലൊന്നും നീ പോയില്ല എങ്കിൽ നിന്നെക്കാളും നന്ദി കെട്ടവൾ ഈ മണ്ണിൽ ആരാ, നിന്നെക്കാളും മോശപ്പെട്ടവൾ ഈ ഭൂമിയിൽ ആരാ. അല്ലാഹു തആല കാക്കട്ടെ. ചോരകളെ, കുടുംബജീവിതം എന്നൊരു വിഷയം എന്റെ ഈ സഹോദരങ്ങൾ എനിക്ക് നൽകിയിട്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ചോരകൾ ജ്യേഷ്ഠനും മരുജനും ഒരു കാലത്തും പടങ്ങരുത്. എന്തുണ്ടെങ്കിലും ശരി, അഫു ചെയ്യുക. ജ്യേഷ്ഠ സഹോദരാ, നിങ്ങളുടെ അനുജനങ്ങാനും പക്വതയില്ലാത്തത് കൊണ്ട് പടങ്ങി നടക്കുന്നുവെങ്കിൽ എടാ എന്ന് വിളിച്ചാൽ പോരെ. ഓ സഹോദരാ, അവന്റെ വീട്ടിലൊന്ന് ചെന്നിട്ട് മോളെ എന്ന് വിളിച്ച കുഞ്ഞുങ്ങളുടെ അരികിൽ ഇരുന്ന് ഒരു ചായ കുടിച്ചാൽ സഹോദരങ്ങളെ, നിങ്ങൾ അനുജൻ ഓടി വരില്ലേ വീട്ടിലേക്ക്? ആ ഭാര്യങ്ങാനും പറയാ, ഇക്കവിടെ വന്നിരുന്നു, ഇക്കവിടെ വന്നിരുന്നു, ചായ കുടിച്ചിട്ടാ പോയതെന്ന് പറഞ്ഞാൽ സഹോദരാ, നമ്മുടെ അനുജന്റെ മനസ്സൊക്കെ പാറി അവിടുന്ന് മാറിയില്ലേ, പതറിയില്ലേ? എന്തിനാണ് ജേഷ്ഠ സഹോദരങ്ങളെ, നമ്മുടെ ചോരയാണ് അനുജൻ, അനുജനോടും പടങ്ങരുത്. എടാ എന്ന് വിളിച്ചാൽ മതി, വിഷയമൊക്കെ തീരും. അള്ളാഹു താല ചോരകൾക്ക് ബർക്കത്ത് നൽകുമാറാവട്ടെ. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, കഴിഞ്ഞ ഒരു ഹജ്ജ് വേളയില്, ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദയിലേക്ക്, നിങ്ങൾക്ക് ഓർക്കുന്നിട്ടില്ലല്ല, പറഞ്ഞു ഇറങ്ങിട്ടാ, നിങ്ങൾ ഉറങ്ങിക്കോളേ, നിങ്ങൾ പറഞ്ഞു ഇറങ്ങിക്കാളെ, നിങ്ങൾ പറഞ്ഞു ഇറങ്ങിയാൽ മതി കേട്ടാ. അപ്പൊ ഇവരെ ഉറക്ക് പോയി, ഇനി മുമ്പ് അടുത്തൊന്നും ഇറങ്ങൂല അല്ലേ, നിങ്ങൾ ഉറക്ക് പോയില്ലേ, നിങ്ങൾ കുറച്ച് തന്നെ ഞാൻ വിളിച്ചോണ്ടിക്കോളു. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നതേ, ജിദ്ദയിൽ ഭക്ഷണം, ഹജ്ജ് കഴിഞ്ഞിട്ട് ജിദ്ദയിലേക്ക് ഒരു സഹോദരൻ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എല്ലാരും പോയി, കുറെ ഉസ്താദുമാരും തങ്ങന്മാർ, ചില ആളുകളൊക്കെ ഉണ്ട് വലിയ വലിയ ഉസ്താദുമാർക്ക് തങ്ങന്മാർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം, അതിന് വലിയ ആവേശ. സ്വന്തം ചോര അപ്പുറത്ത് താമസിക്കുന്നുണ്ടാവും, അവരോട് മിണ്ടിയിട്ടേ ഉണ്ടാവില്ല. മനുഷ്യാ, ചോരകളോടെ പറയാതെ മിണ്ടാതെ ഏത് തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടെന്താ, അല്ലാഹു ആ ഭക്ഷണം സ്വീകരിക്കുകയില്ല. വേണ്ട, പടച്ച റബ്ബിന് ആ ഭക്ഷണം ആവശ്യമല്ല. ചോരകളോട് മിണ്ടാതെ ഏത് ഉസ്താദുമാരെ തീറ്റിപ്പൊറ്റിട്ടെന്താ, അല്ലാഹു മാപ്പ് തരില്ല. ഇത് കളിയല്ല, കാലൊക്കെ പോയി. എന്നതൊക്കെ സ്വന്തം ചോരകളോട് മിണ്ടാതെ വലിയ വലിയ സൽക്കാരം ഉണ്ടാക്കുന്ന എത്ര ആളുകളുണ്ട്. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളീ. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഞങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചു ഒരു അനുജൻ. അയാളെ നേരെ ജ്യേഷ്ഠൻ, നേരെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന ഉമ്മി ബാപ്പി ഒന്നാണ്. നേരെ ജ്യേഷ്ഠങ്ങൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ഉസ്താദുമാരെ ഇരുത്തിയിട്ട് ഒരു കേട്ടുകേൾവി അല്ലട്ട, ഞാൻ അനുഭവിച്ച വാക്യാത്താണ് ഏറ്റവും വലിയ സംഭവം. ഈ വിനീതനും ഉണ്ട്, ഞാൻ അമീറായി പോകുന്ന ഒരാളാണ്. അങ്ങനെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണത്തിന്, ഒരു തങ്ങളുസ്താദ് കാസർഗോഡ് ഭാഗത്തുള്ള തങ്ങളുസ്താദ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി, ആ വീട്ടിൽ ചെന്നിട്ട് ആ റൂമിൽ നിന്ന് നല്ല ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഷറഫിയയിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നടക്കുമ്പോ തൊട്ടടുത്ത് അനുജന്റെ റൂമിന്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ. ആ ഹോട്ടലിലേക്ക് നോക്കിയപ്പോ അവന്റെ നേരെ ജ്യേഷ്ഠൻ, അവരല്ല പരിചയമുള്ള ആളാണ്, പരിചയമുള്ള ആ ജ്യേഷ്ഠ അനുജന്മാരാണ്. അവന്റെ നേരെ ജ്യേഷ്ഠൻ ഹോട്ടലിന്ന് ചോറ് കഴിക്കണെന്ന്. അപ്പൊ ഈ തങ്ങളുസ്താദ് അങ്ങ് കയറിച്ചു. അപ്പൊ ഞങ്ങളും കൂട്ടത്ത് പോയി. അപ്പൊ തങ്ങളുസ്താദ് പറയാ, നിങ്ങളുടെ അനുജന്റെ വീട്ടിൽ നല്ല സദ്യ ഉണ്ടല്ല, എന്താ ഇവിടുന്ന് കഴിക്കുന്നവർ, എന്താണ് ജ്യേഷ്ഠന്റെ കരച്ചിലറിയാം. അയാള് പറയാ, തങ്ങളുസ്താദ്. അപ്പൊ ഞങ്ങൾ എടുത്തേക്കരുത്, തങ്ങളുസ്താദ് തങ്ങളാണ്. അപ്പൊ ആ സഹോദരൻ പറയാ, തങ്ങളെ ഞാൻ 8 മാസമായി ഇവിടെ വന്നിട്ട് ഇതുവരെ അവ എന്നോട് മിണ്ടിയിട്ടില്ല. അവര് അനുജം വലിയ മുതലാളിയാണ്, സമ്പന്നനാണ്. ജ്യേഷ്ഠന് 10-22 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയുണ്ട്, കെട്ടിച്ചിവിടെ ഒരു വഴിയില്ല. അവര് ഉംറ വിസ എടുത്ത് പോയിരിക്കുകയാണ്, ഒളിഞ്ഞ് താമസിക്കുകയാണ്. അപ്പൊ ഇയാള് പറയാ, ഞാൻ വന്നു ജിദ്ദയിൽ ഇറങ്ങി, ഞാൻ അവന്റെ റൂമിൽ ചെന്നു. അപ്പൊ എന്റെ ചോരയാണല്ല, അപ്പൊ ഞാൻ അവിടെ പോയി, എന്റെ നേരെ അനുജനാണ്, ഞാൻ അവിടെ പോയി. രാവിലെ ഒരു ജോലിക്കാരൻ വന്നിട്ട്, അവന്റെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരുത്തം വന്നിട്ട് പറഞ്ഞു, ഇവിടെ താമസിക്കരുത്, പോലീസൊക്കെ വരും, ഇവിടെ താമസിക്കണ്ടെന്ന് പറഞ്ഞു. എന്നെ അനുജനോട് വേറെ എവിടെയെങ്കിലും, എനിക്കൊരു പരിചയമില്ല. അപ്പൊ ഞാൻ റോട്ടിലൂടെ നടന്നു. അപ്പൊ എൻ്റെ ഒരു വിഷമം കണ്ടപ്പോ ഒരു സാധു എന്നെ വിളിച്ച് അന്വേഷിച്ചു. ഞാനിങ്ങനെ വിഷയം പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, എൻ്റെ റൂമിന്റെ ഉള്ളില് ഷോപ്പിന്റെ പിൻഭാഗത്ത്, പുറംഭാഗത്താണെങ്കിൽ പോലീസ് വിളിക്കും, പിൻഭാഗത്ത് ചെറിയ ജോലി തന്നു. എന്നിട്ട് അയാൾ എന്നോട് ഞങ്ങളോട് പറയാ, ഉസ്താദേ, ഈ തങ്ങളുസ്താദിനോട് പറയാ, ഉസ്താദേ 8 മാസം ഈ ഹോട്ടലിനാണ് ഉച്ചക്ക് രാത്രിയും കഴിച്ചത്, രാവിലെ ഒന്നും കഴിക്കൂല. ഒരു ഇറച്ചോ മീനോ ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല. ആ പൈസ എന്റെ മോളെ കെട്ടിക്കാൻ വേണ്ടി എടുത്തു ഉസ്താദേ.
600 ഇയാല ശമ്പളം. സുബ്ഹാനല്ലാ, ഈ മനുഷ്യന്റെ ഒരു കരച്ചിൽ നാട്ടുകാരെ, അയാളെ കരച്ചിൽ ഇന്ന് എന്റെ കണ്ണിൽ പതിയുകയാണ്. അങ്ങനെ ആ മനുഷ്യന് കണ്ണീരൊടുക്കിയത് കണ്ടപ്പോ ഈ തങ്ങളുസ്താദ് പറയ, പടച്ചവരെ കാർക്കിച്ചു തുപ്പിയിട്ട് അനുജന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുക വേണ്ടത്. അവന് ബലദ്, ബാബുമക്ക, ബവാദി, ഷറഫിയ, നാല് സ്ഥലത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് കടകളവൻ അനുജൻ. ഈ ജ്യേഷ്ഠൻ പച്ച പാവന്ന്. മാത്രം അനുജന്റെ ഫാമിലി അടക്കണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്വന്തം അനുജന്റെ ഭാര്യ മക്കളുണ്ടായിട്ടൊരു ചായ പോലും ഇയാള് പറയ, 8 മാസമായിട്ട് ചായ വീട്ടിൽ വിളിച്ചു തന്നിട്ടില്ല. എന്താണ് ഈ ജ്യേഷ്ഠന്റെ കരച്ചിലറിയോ? അങ്ങനെ ഇയാള് 2-3 ഇയാള് കൊടുത്തിട്ട് ഈ സാധു മനുഷ്യ കണ്ണീരിങ്ങനെ വടിച്ച് ഇയാള് അങ്ങ് റോഡ് മുറിച്ചെടുക്കുന്നു. ഓ എന്റെ സഹോദരങ്ങളെ, ആ സാധു മനുഷ്യ റോഡങ്ങ് മുറിച്ചെടുന്നു. പെട്ടെന്ന് അങ്ങ് വീണു എന്നൊരു കാർ ഇടിച്ചു. ഒരു കാർ തട്ടി, കാരണം കണ്ണീരിലായി മനുഷ്യൻ പോകുന്നത്. ചതഞ്ഞ് പിടഞ്ഞ് പിടഞ്ഞങ്ങ് മരിച്ചു ഈ ജ്യേഷ്ഠൻ. പിടഞ്ഞങ്ങ് മരിച്ചു അനുജന്റെ റൂമിന്റെ അടുത്ത. അനുജന്റെ മക്കളുണ്ട്, ഭാര്യ ഉണ്ട്, എല്ലാരും ഉണ്ട്. അപ്പോഴായി അനുജൻ വന്ന് ഇക്കാന്നൊരു വിളി. ഈ തങ്ങൾ ഉസ്താദ് പറഞ്ഞടാ, കലക്കി കുടിക്കടാ, പോയില്ലടാ മുത്ത്, എനി സ്വർഗത്തിന് കണ്ടുവിട്ടടാ. നിന്റെ സ്വന്തം ജ്യേഷ്ഠനല്ലേ, 8 മാസമായിട്ട് നിന്റെ വീട്ടിലൊന്ന് കൊണ്ടൊരു ചായ കൊടുത്തടാ. നീ അവരോട് മിണ്ടിയടാ, എനി സ്വർഗത്തിന് കണ്ടുമുട്ടില്ലടാ. നീ ആർക്ക് സൽക്കരിച്ചിട്ടെന്തടാ, നീ എവന് സൽക്കരിച്ചിട്ടെന്തടാ എന്റെ അനുജാ. പാവമല്ലേ നമ്മുടെ ജ്യേഷ്ഠൻ. ഞാൻ ശരി, എനിക്ക് 2 ചരിത്രം പറഞ്ഞാൽ 2 മണിക്കൂർ തികച്ചു പോകാൻ കഴിയും. എന്റെ കുടുംബജീവിതം എന്നൊരു വിഷയം, ഈ പ്രിയപ്പെട്ട എന്റെ ആഹൃത്തിലേക്കുള്ള അനുജന്മാർ ഈ വിഷയം വെച്ചതുകൊണ്ട്, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജ്യേഷ്ഠൻ പാവമല്ലേ. മംഗലാപുരം ഭാഗത്തുള്ള ചോരകളോട് പറയട്ടെ, നമ്മുടെ ജ്യേഷ്ഠനെങ്ങാനും പിണങ്ങിയിട്ട് പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടോ മറ്റോ മരിച്ചാൽ ഇനി എവിടെ പോയ മുത്തിനടച്ചുകൂട്ടും. സ്വർഗത്തിൽ കണ്ടുമുട്ടൂല, സ്വർഗത്തിലൊരിക്കലും പടങ്ങിയവർ കണ്ടുമുട്ടില്ല. അതുകൊണ്ട് എന്റെ അനുജന്മാരെ, പച്ച പാവങ്ങളാണ് നമ്മുടെ ജ്യേഷ്ഠ സഹോദരങ്ങൾ. അണച്ചുകൂട്ടൂ മക്കളെ, ഇക്ക എന്ന് വിളിച്ച് വീട്ടിൽ ചെന്ന പ്രശ്നം തീർന്നില്ലേ, അണച്ചുകൂട്ടണം. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. യഹ്റമുൽ ഹജറു തർഫത ഐൻ, രണ്ടാമത്തത് സൂചിപ്പിക്കട്ടെ, മാതാപിതാക്കളോട്. സുബ്ഹാനല്ലാഹ്, മാതാപിതാക്കളോട് കണ്ണടച്ച് തുറക്കുന്ന സമയമൊന്ന് പിടങ്ങുന്നത് ഹറാമാൻ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് സുബ്ഹാനല്ലാഹ്, മാമിൻ ബലദിൽ, മാ അവിടെ നീ എന്റെ ശബ്ദം കേൾക്കുന്ന ചോരകളെ, ഉമ്മാ ഉപ്പ, ആ മുത്തുകൾക്ക് എല്ലാ ദിവസവും 5 പ്രാവശ്യമെങ്കിലും ദുആ ചെയ്യണം. ഈ വഅളു പറയുന്ന മുസ്ലിയാർ, ഞാനെങ്ങാനും ഇന്നലെ എന്റെ ഉമ്മാക്കോ ഉപ്പാക്കോ 5 വട്ടം ദുആ ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ എന്തൊരു നന്ദി കെട്ട മനുഷ്യനാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ, മരണപ്പെട്ടവരാവട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗത്തോപ്പാക്കുമാറാവട്ടെ. മന്ദാലി അബവൈഹി ഫീ കുല്ലി യൗമിൽ ഖംസ മറാത്. മാതാപിതാക്കളെ, 3 മുസീബത്ത് ഈ സമുദായത്തിന് നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ വയ്യ, കുറക്കൊന്നിട്ടില്ലല്ല, ഇത് കേട്ടിട്ട് ഇറങ്ങിക്കോളി. 3 മുസീബത്ത് ഈ സമുദായത്തിന് വല്ലാത്ത മാനക്കേട്, നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഈ നാണക്കേട്? 3 മുസീബത്ത് എന്ന് പറഞ്ഞാ, 1, നിങ്ങളെ രാജ്യത്തില്ലത് ഉണ്ടോ? അമ്മായിപ്പോരുണ്ട് നിങ്ങളെ നാട്ടില്? നിങ്ങൾക്ക് തിരിഞ്ഞില്ല. എന്റെ ഭാര്യയും എന്റെ ഉമ്മയും തമ്മിൽ പിണങ്ങ, അതിനെന്താ ഇവിടെ പറയാ? ഞങ്ങളവിടെ അമ്മായിപ്പോര് സക്കാവി. എന്താ നിങ്ങളവിടെ എന്താ പറയാ? മാമിപ്പോര്. അങ്ങനെ പറയാ കേട്ടോ, ഭാഷയിലെ വ്യത്യാസമുള്ള വിഷയമൊക്കെ എല്ലായിടത്തുണ്ട് എന്ന്, ഭാഷയിലെ വ്യത്യാസം. മാമിപ്പോര്, സുബ്ഹാനല്ലാഹ്. യുവാക്കളെ, ക്യാൻസർ സഹിക്കട്ട, ഈ മാമിപ്പോര് സഹിക്കാൻ പറ്റൂല, മാമിപ്പോര് സഹിക്കാൻ പറ്റൂല. കടുപ്പാണ്, അത് പറഞ്ഞാൽ കുറച്ച് കടുപ്പാവും ചെയ്യും, വിഷയമൊക്കെ പാളിപ്പോവും ചെയ്യും. വല്ലാത്ത ദുർഗതിയാണ്. അല്ലാഹു തആല കാക്കട്ടെ.
വേണമെങ്കിൽ ആമീൻ പറഞ്ഞു വിളി. അള്ളാഹു കാക്കട്ടെ ചെറുപ്പക്കാര് മക്കളെ കല്യാണം കഴിച്ച മഴസറങ്ങനെ കാണാം മാമിപ്പോര് വീട്ടിലുണ്ടെങ്കിലും, മാമിപ്പോര് വീട്ടിലുണ്ടെങ്കിലും. സുബഹാനല്ലാ, ഞങ്ങളൊക്കെ ഹജ്ജിന് പോകുമ്പോ ആദ്യത്തെ ഹജ്ജ് ക്ലാസ് എന്താ നിങ്ങള്, ആദ്യത്തെ ഹജ്ജ് ക്ലാസ് ഒരമ്മായിമ്മ ഒരു മാമി, അമ്മായിമ്മ മാമി കേട്ടല്ലേ, ഒരു മാമി ഹജ്ജിന് പോകുന്നു എന്ന് കേട്ടാ മരുമക്കളെ സന്തോഷം തരങ്ങളിൽ. ഞങ്ങളുടെ രാജ്യത്തൊക്കെ മരുമക്കൾ കാണാൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും നാല് ഭാഗത്തേക്ക് എന്തടി ചോദിച്ച മരോള് പറയും, ഒന്നിൽ ഉസ്താദ് എന്റെ മാമി ഹജ്ജിന് പോവുക, അങ്ങനെങ്കിലും ഒരു 40 ദിവസം റാഹത്തായിട്ട് വീട്ടിലിരിക്കാലോ ഒരു മാമി ഹജ്ജ്. നിങ്ങൾക്ക് മനസ്സിലായ, നിങ്ങൾ ഉറങ്ങണേറ്റുണ്ടെങ്കിൽ ഇല്ല, ഒരു മാമിയെ നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞത്, മരോള് എന്ന് പറഞ്ഞാൽ അറിയില്ലേ. അപ്പോ ഒരമ്മായും ഹജ്ജിന് പോകുന്നു എന്ന് കേട്ട മരുമക്കളെ സന്തോഷം കുറച്ചൊന്നല്ല കടുപ്പേ, എന്റെ വാള് കേൾക്കുന്ന ഉമ്മ നിങ്ങളുടെ ആൺകുട്ടികളെ കല്യാണം കഴിച്ച്, നിങ്ങളുടെ ആൺകുട്ടികളെ കല്യാണം കഴിച്ച്. ഞാന് അമ്മായിപ്പോര് മാത്രം 3 മണിക്കൂർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, 3 മണിക്കൂർ അമ്മായിപ്പോര്. അത് മരുമക്കളോട് കടുപ്പം കാണിക്കുന്ന മാമിക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ. അത് മാത്രം 3 അടിക്കൂർ ബാൾ പറഞ്ഞ സി ഡി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ആ മുസീബത്ത്, ഇവിടെ ഉണ്ടാ ഇക്കവിടെ ഉണ്ടാ എവിടെ നമ്മളെ കാരണം ഇക്കവിടെ ഉണ്ടാ. നിങ്ങക്ക് എന്താ, നിങ്ങൾക്ക് നിങ്ങൾ വയസ്സായാലും നിങ്ങക്ക് ഇനി എന്ത് മാമി പോരാ, നിങ്ങക്ക് എന്താ ചെയ്യേ. ഈ ചെറുപ്പക്കാർ കുട്ടികൾ പറയട്ടേന്ന്, ഈ ചെറുപ്പക്കാര് മക്കൾ പറയട്ടെ, എത്ര മക്കളാണ് എന്റെ വാള് കേൾക്കുന്ന ഉമ്മ മാമിപ്പോരി എന്ന ദുഷിച്ച നാറിയ പോരുകൊണ്ട് എത്ര കുട്ടികളുടെ ജീവിതമാണ് തുരഞ്ഞത്, എത്ര പാവങ്ങളുടെ മനസ്സാണ് പൊട്ടിയത്. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ അരികിലേക്ക് നിങ്ങളുടെ ആൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊണ്ട് വന്ന ആ പൊന്നുമോൾ അത് സ്വന്തം മകളാണ് മോളെ എന്നല്ലാതെ ആ പെൺകുട്ടിയെ വിളിക്കരുതേ ഉമ്മമാരെ. മരുമക്കളോട് കടുപ്പം കാണിക്കുന്ന മാമിമാർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ കടുപ്പമുള്ളതാണ്. എത്ര മോശപ്പെട്ട ശൈലി ഉണ്ടറിയാം, മരുമക്കളോട് കടുപ്പം കാണിക്കുന്ന ഉമ്മമാർ അല്ലാഹു തആല കാക്കട്ടെ. ഞാനിനി ഒരു സ്ഥലത്ത് വാഴുന്നു പോയി, ഒരു സഹോദരന് ഒരു വലിയ തുക പള്ളിക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്, എന്നിട്ടൊരു എഴുത്തും തന്നു. ഞാൻ ആ എഴുത്ത് വായിച്ചു. അപ്പൊ എഴുത്തിൽ എന്താ അറിയോ, സുബിഹയുടെ മുമ്പ് പനാര മജീദ് അങ്ങ് ഉറക്കി വരണ്ട, മജീദ് ഉറക്കുന്നില്ലല്ല. അപ്പോ ഈ എഴുത്ത് ഞാൻ വായിച്ചു, വായിച്ചപ്പോ എഴുത്തിലുള്ളത് സുബിഹയുടെ മുമ്പ് മരിക്കാൻ വേണ്ടി, സുബിഹയുടെ മുമ്പ് ഞാൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ പള്ളിക്കൊരു തുക നേർച്ചയാക്കിയിരിക്കുന്നു ചെറുപ്പക്കാരൻ. ഒരുപാട് നേർച്ച കണ്ടിട്ടുണ്ട് മക്കളെ. ഈ മരിക്കാൻ വേണ്ടിയുള്ള നേർച്ച ആദ്യമായിട്ട് കേൾക്കുക ഞാൻ, ഈ മരിക്കാൻ വേണ്ടിയുള്ളൊരു നേർച്ച. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, മോനെ പ്രഭാഷണം കഴിഞ്ഞിട്ട് നിന്നൊന്ന് കാണാൻ കേട്ടാ. ബാല് കഴിഞ്ഞു, ഞാൻ അവനെ വിളിച്ചു. ഞാൻ അവനെ വിളിച്ചിട്ട് എന്റെ അടുത്തിരുത്തി, തമാശ ഒന്നും അവന് പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ അവനെ ചോദിച്ചു, 4 ആള് കൂടുന്ന സ്ഥലത്ത് വെച്ച് നിനക്ക് ദുആ ചെയ്യാൻ നിന്റെ വിഷമം പറയണോ, എന്റെ അനുജന്റെ പ്രായവനില്ല. ഞാൻ അവനോട് പറഞ്ഞു, അപ്പൊ ആ കുട്ടി എന്നോട് പറയും, ഉസ്താദേ എന്താണ് അവന്റെ കരച്ചിലറിയോ, സഹോദരങ്ങളെ നിങ്ങളെ മംഗലാപുരത്തെ മുസീബത്ത് എത്തിയിട്ടുണ്ട്. കേരളത്തിലും എത്താത്ത സ്ഥലമൊന്നുമില്ല, കണ്ണൂര് ആ മുസീബത്ത് വല്ലാതല്ല, അവിടൊക്കെ ഭാര്യ വീട്ടില്ല താമസിക്ക. അപ്പൊ ആ മുസീബത്ത് വല്ലാതെ അവിടെ അല്ല. നിങ്ങളവിടെ മംഗലാപുരം ഇവിടെ ഭാര്യ വീട്ടിലാണോ അല്ലല്ല? ആ അപ്പൊ ഇവിടെ കുറച്ച് മാമിപ്പോര് അത്യാവശ്യം ഉണ്ടാവും, അപ്പൊ ഇവിടെ മാമിപ്പോര് അത്യാവശ്യം ഉണ്ടാവും. അപ്പൊ ഏതായാലാവട്ടെ മക്കളെ, നല്ല ദ്വാരം അള്ളാഹു തആല കാക്കട്ടെ. ആ കല്യാണം കഴിക്കാത്ത കുട്ടികളൊക്കെ നല്ല വേണമെങ്കിൽ ദ്വാരന്നോളി, മാമിപ്പോര് കണ്ട മാഷറ പഠനങ്ങൾ കാണും മക്കളെ, വേണമെങ്കിൽ ദ്വാരന്നോളി നിങ്ങളൊക്കെ. അപ്പൊ നോക്കി നിങ്ങള് ഈ മനുഷ്യ ഈ മരി കുട്ടിയായി. അപ്പൊ ഞാനോട് ചോദിച്ചു, ഇതെന്താണ് ഇതെന്ത് നേർച്ചോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറയാ, ഉസ്താദേ ഞാൻ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഗൾഫിൽ നിന്ന് വന്നത്, പോകുമ്പോ എയർപോർട്ടിൽ എന്റെ ബാപ്പ വന്നു, ഞാൻ ഉപ്പാ പോട്ടെ എന്ന് പറഞ്ഞപ്പോ എന്റെ ഉപ്പന്റെ കയ്യങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ രോഗിയാണ്, നീ ഗൾഫ് പോയി വരുമ്പോഴേക്ക് ഞാൻ ചിലപ്പോ മരിച്ചു കാണും, ഞാൻ മരിച്ച ഈ 3 പെൺകുട്ടികളെ നീ മറക്കരുതട്ടാ, നിന്റെ ചോരകളാണ്, അവർക്കുള്ള കല്യാണം കല്യാണ ചെലവൊക്കെ നീ ഉണ്ടാക്കണം കേട്ടാ, ഇപ്പൊ മരിച്ച ഈ വിഷം ഈ കുട്ടികൾക്ക് നീ കാണിക്കരുത്. എന്നിട്ട് ഈ കുട്ടി എന്നോട് പറയും, ചെറുപ്പക്കാരൻ, ഉസ്താദേ ഞാൻ പോയ ഉടനെ എൻ്റെ വീട്ടിൽ വിളിച്ചു നോക്കുമ്പോൾ എൻ്റെ ബാപ്പ മരിച്ച വീരാ ഞാൻ അറിഞ്ഞത്, 1 ആഴ്ചക്കുള്ളിൽ എൻ്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ചിന്തിച്ച എൻ്റെ ഉപ്പ ചെയ്തൊരു വസീയത്താണത്, ഞാൻ 5 കൊല്ലം നാട് കണ്ടതേ ഇല്ല, ഞാൻ പോകുമ്പോ എൻ്റെ ഭാര്യക്ക് ഗർഭമായിരുന്നു, ഇപ്പൊ എന്റെ മോനക്ക് 5 വയസ്സ്, ഉപ്പാ ഞാൻ 1ാം ക്ലാസ്സിൽ പോയി 1ാം ക്ലാസ് ജയിച്ചു ഉപ്പാ,
ഞാൻ ഒന്നിന്ന് രണ്ടുക്ക് ജയിച്ചുപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മോൻ എനിക്ക് ഫോൺ ചെയ്തു, എന്താണ് ഈ മനുഷ്യന്റെ പറച്ചിലറിയ, അങ്ങനെ കണ്ടതേ ഇല്ല. മൂന്ന് പെങ്ങളെയും കെട്ടിച്ചതിന് ശേഷം ഞാൻ കടം വാങ്ങിയിട്ട നാട്ടിൽ വന്നത്. ഞാൻ വന്നിട്ട് ഉസ്താദെ നാളത്തേക്ക് ആറ് മാസം തികഞ്ഞു, നാളെ പോവുകയാണ്, ഇന്ന് വരെ എന്റെ ഉമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. സുബ്ഹാനല്ലാ, എന്താണ് ഇവന്റെ കരച്ചിലറി? ഇവിടെ ഉണ്ട് ഈ മുസീബത്ത്, ഇവിടെ ഉണ്ട് സഹോദരങ്ങളെ ഈ മുസീബത്ത്. അല്ല കാക്കട്ടെ എന്ന് ആമീൻ പറഞ്ഞാളേ, അല്ലാഹു കാക്കട്ടെ. ഈ മനുഷ്യ കുട്ടിയെന്നോട് പറയാ, നാളത്തേക്ക് ആറു മാസം തികയ, ഉമ്മാ ഞാൻ വിളിച്ചു, ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങി, എന്റെ ബാപ്പ ഇല്ലല്ലോ മരിച്ചല്ലോ, എന്റെ ഉപ്പാന്റെ കബർ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഉമ്മ എയർപോർട്ടിൽ എന്തായാലും വരുന്നു വിചാരിച്ചു. ഞാൻ കഷ്ടപ്പെട്ട സ്ത്രീധനും ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്ത, വിവാഹം ചെയ്തിട്ട് എന്റെ മൂന്ന് പെങ്ങന്മാരോട് വരുന്നു വിചാരിച്ചു, മൂന്ന് പെങ്ങള് എയർപോർട്ടിൽ വന്നില്ല, എന്റെ ഉമ്മയും വന്നില്ല ഉസ്താദെ. എന്റെ ഭാര്യ മോന്റെ കയ്യും പിടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു പെണ്ണൊരു എത്തീമിനെ പോലെ, ആ പെണ്ണ് മോന് മാത്രം. എന്റെ കൽബ് പൊട്ടി, ഇയാൾ എന്നോട് പറയാ എന്റെ കൽബ് പൊട്ടി. അങ്ങനെ ഞാൻ നേരെ ഭാര്യയോട് ചുമ്മാ വന്നില്ലേ, അപ്പൊ എന്റെ പെണ്ണ് കരഞ്ഞു, വേറൊന്നും അവള് പറഞ്ഞില്ല. ഞാൻ നേരെ വന്നിട്ട് അടുക്കളയിൽ ഉമ്മാന്നങ്ങ് വിളിച്ചപ്പോ എന്റെ ഉമ്മ ഒരൊറ്റ പോക്ക് അയൽപ്പക്കത്തെ വീട്ടിലേക്ക്, മിണ്ടിയില്ല. ഇയാള് പറയാ, ഉസ്താദെ ഞാൻ നാളെ പോവുകയാണ്, ഇതുവരെ എന്റെ ഉമ്മ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, എന്റെ ഉമ്മ എന്റെ മുഖം കണ്ടിട്ടില്ല, ഞാൻ എന്തിനു ചെയ്യട്ടും, ഞാൻ മരിക്കാൻ വേണ്ടി നേർച്ചയാക്കിയതാ. ഇത് കാണുമ്പോഴേ ഉമ്മയും വേണ്ട ബാപ്പയും വേണ്ട, തൊലയലാന്നുള്ളത് അല്ലാഹു തആല കാക്കട്ടെ, തോന്നിപ്പോകുന്നു അമ്മായി പോരി എന്ന ഒരു മുസീബത്ത് പോരും. എന്റെ അനുജാ ഈ അമ്മാമി പോരി എന്ന മുസ്ലിം സമുദായത്തിൽ വന്നുപെട്ട നാറിയ പോര്, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, വൃത്തികെട്ട പോര്. ആ പോരുകാരണമായി എത്ര ആളുകളാണ് മാതാപിതാക്കളോട് പിണങ്ങേണ്ടി വന്നത്, ഉമ്മയോട് പിണങ്ങിയിട്ട് വാടക വീട്ടിലോ ബാരവീട്ടിലോ പോയി താമസിക്കുന്ന എത്ര അനുജന്മാരുണ്ട്. എന്റെ അനുജാ എന്ത് പറഞ്ഞാലും നിന്റെ ഉമ്മ എത്ര കടുപ്പം കാണിച്ചാലും മക്കളെ പാവങ്ങളാൻ സാധുക്കളാൻ മാമിൽ ബലദേ യുംറ ഇലാ വാരിദൈഹി നള്ളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നള്ളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ ഖാല റസൂലുള്ളാഹി. നിർത്താനായ എന്തെങ്കിലും ഒരു ഇടങ്ങാറ് 11 മണി കഴിഞ്ഞിട്ടുള്ളൂലോ, ഒരു 10-25 മിനിറ്റും കൂടി പറയും, നല്ലോണം അങ്ങ് ചൊല്ലിക്കൽ. വയസ്സായ കാരമ്മമാർക്കൊക്കെ അല്ല ആഫിയത്ത് കൊടുക്കട്ടെ, വയസ്സായ ഉപ്പമാർക്കൊക്കെ അല്ല ബർക്കത്ത് കൊടുക്കട്ടെ. മാമിൽ വലദി യുംറ ഇലാ വാരിദൈഹി നള്ളറ റഹ്മാ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്താൽ അങ്ങനെയാണ് പ്രതിഫലം. സാധുവായ ഉമ്മ, പാവപ്പെട്ട ഉപ്പ, ആ രണ്ടു മുത്തുകളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി നളറത്തിൽ ഹജ്ജത്തൽ മബ്റൂറ. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ചൊല്ലു മുസ്ലിമേ, മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷിപ്പിച്ചൊരു നോട്ടം നോക്കിയാൽ ഒരു ഹജ്ജ്. കൂട്ടുകാരെ 3.5 ലക്ഷം 4 ലക്ഷം ഒക്കെ വേണം ഇപ്പൊ ഒരു ഹജ്ജ് ചെയ്ത് വരണമെങ്കിൽ. ഇവിടെ വേണ്ട എത്രയൊക്കെ, ഇവിടെ 50,000 മതിയാ, എല്ലായിടത്തും വേണത്. 3.5 ലക്ഷം 4 ലക്ഷം രൂപ മുടക്കിയിട്ട് എന്റെ വാള് കേൾക്കുന്ന ദീനിന്റെ പടയാളികളെ 40-45 ദിവസമോ പോയി ഹജ്ജ് കഴിഞ്ഞ് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ഹജ്ജ് ചെയ്ത് വന്നാലും ഒരു മബ്റൂറ് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ എന്നാണ് അതിന്റെ അർത്ഥം. ആർക്കെങ്കിലും 4 ലക്ഷം മുടക്കിയിട്ട് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? എന്റെ അനുജാ നിന്റെ വയസ്സായ ഉമ്മ ഇല്ലടോ, ആ ഉമ്മാന്റെ മുഖത്തൊരു നോട്ടം നോക്കി
അമ്മ എന്ന് വിളിക്കുന്ന മക്കൾക്ക് സാധുവായ ബാപ്പയുടെ മുഖത്തൊരു നോട്ടം നോക്കി, ഉപ്പ എന്ന് വിളിച്ച് സന്തോഷിപ്പിക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. മുസ്ലിമീങ്ങളെ, ഈ സമുദായത്തിൽ പല അഭിപ്രായമുള്ളവരുണ്ട്, ഈ വിഷയത്തിലൊരു അഭിപ്രായമില്ല. മാതാപിതാക്കളുടെ മുഖത്ത് സന്തോഷത്തോടൊരു നോട്ടം നോക്കി സന്തോഷിപ്പിക്കുന്ന മക്കൾക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ചൊല്ലൂ തോഹാ റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോ ഒരു കുട്ടി എഴുന്നേറ്റു എന്ന്, അങ്ങനെ ഉണ്ടാകുമല്ലോ, ചില കുട്ടികൾക്കൊക്കെ ഉമ്മ ജീവനായിരിക്കും, ബാപ്പ ജീവന്റെ ജീവനായിരിക്കും, ഉപ്പാന്ന് പറഞ്ഞ കണ്ണിന്ന് വെള്ളം പൊടിയുന്ന മക്കളുണ്ടാവും. ഒരു കുട്ടി എഴുന്നേറ്റു, നാട്ടുകാരെ ഒരു ചെറുപ്പക്കാരൻ അങ്ങ് എഴുന്നേറ്റുകൊണ്ട്, യാ റസൂലല്ലാ, നബിയേ, എന്റെ ഉപ്പയുടെ മുഖത്ത് 100 വട്ടം നോക്കിയാലോ? ഒരു കുട്ടിയുടെ മനസ്സതാ പതറുന്നു, യാ റസൂലല്ലാ, എന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നു നബിയേ, ജുമഅക്ക് പോലും പോകാൻ അങ്ങയുടെ പിന്നിൽ വന്ന്, ജുമഅക്ക് പോലും വന്നിട്ട് അങ്ങയുടെ പിന്നിൽ നിസ്കരിക്കാൻ എന്റെ ഉപ്പാക്ക് കടിയൂല നബിയേ. എന്റെ ബാപ്പ സുഖമില്ലാതെ കിടക്കുന്നു, ഞാൻ ഓർത്തു പോകുന്നതിനു 10 വയസ്സുള്ള ആ പ്രായത്തിൽ എന്റെ ഉപ്പ ഈ തപ്പടത്തോട്ടത്തിലേക്ക് ജോലിക്ക് പോകുമ്പോ ഞാൻ അവിടെ പോയി കളിക്കും. എന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറയും, എടാ മോനെ, നീ ഉപ്പ കളിക്ക് ഉപ്പ ജോലി ചെയ്യുന്ന തരത്ത് തന്നെ നീ പോയിട്ട് എന്തിനാടാ കളിക്കുന്നത്? സത്യമാണ് നബിയേ, എന്റെ ഉപ്പ ജോലി ചെയ്യുന്ന തരത്ത് പോയി ഞാൻ കളിക്കുന്നത്, എന്റെ ഉപ്പയുടെ കയ്യിൽ ഒരു ഗ്ലാസ് കഹ്വ കിട്ടിയാൽ എന്റെ ബാപ്പ ഒരു മുറുക്ക് കുടിക്കും, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ബാക്കിയെല്ലാം എനിക്ക് നൽകും, ഞാൻ അവിടെ ഇരുന്ന് കളിക്കും. യാ റസൂലല്ലാ, എന്റെ ഉപ്പാക്ക് ഉച്ചഭക്ഷണം കിട്ടിയാൽ, എന്റെ ബാപ്പാക്ക് ഉച്ചഭക്ഷണം കിട്ടിയാൽ, സാധുവായ എന്റെ ഉപ്പ എന്നെ വിളിച്ചിട്ട് എന്റെ വയറ് നിറയുന്നത് വരെ എന്നെ കഴിപ്പിക്കും, മതി ഉപ്പ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് എന്റെ ഉപ്പ അങ്ങനെ കഴിപ്പിക്കും. ഞാൻ എന്റെ വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം എന്റെ ബാപ്പയെടുത്ത് കടിക്കും. ആ ഉപ്പ ഇന്ന് സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്നു, ഓടിച്ചെന്ന് ആ ഉപ്പാന്റെ കവളത്തൊരു മുത്തം കൊടുത്ത് 100 പ്രാവശ്യം ആ മുഖത്ത് നോക്കിയാലോ? റസൂലുള്ള പറഞ്ഞു, മോനെ, 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ്. ചൊല്ലോ മുഹമ്മദുർ റസൂലുള്ളാ, യാ റസൂലല്ലാ, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ, ചെറുപ്പക്കാരെ, നീ കല്യാണം കഴിക്കുന്നത് വരെ എന്റെ അനുജാ നിനക്ക് നിന്റെ ഉമ്മയോട് വെറുപ്പ് വന്നടോ? നീ ഫുട്ബോൾ കളിച്ചിട്ട് വരുമ്പോ, നീ ക്രിക്കറ്റ് കളിച്ചു വരുമ്പോ, മോരെ, നിന്റെ വിയർപ്പിന്റെ നാറ്റം കൊണ്ട് അടിച്ചു വീഴുന്ന നിന്റെ ബനിയം തൊട്ട് ജഡ്ഡി വരെ ഞാനതാ മറച്ചു വെച്ചിട്ട് എന്തിനാണ് കാര്യമുള്ളത്? എന്റെ അനുജാ, നിന്റെ ജഡ്ഡി പോലും മലക്കി തന്ന അസാധുവായ ഉമ്മ, ആ പാവപ്പെട്ട ഉമ്മ, നീ കല്യാണം കഴിക്കുന്നത് വരെ ഉമ്മയുടെ സ്വഭാവം മോശമായി തോന്നിയില്ല. കല്യാണം കഴിച്ചിട്ട് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ, എടാ മോനെ, നിന്റെ ഉമ്മ നിനക്ക് മോശമായി അല്ലേ? റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഉമ്മയും ബാപ്പയും മോശമാണെങ്കിലോ? റസൂലുള്ള പറഞ്ഞു, അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരെത്ര മോശപ്പെട്ടവരാണെങ്കിലും ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകള് ഇസ്ലാമിന്റെ പടയാളികളെ വേണമെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോളൂ. റസൂലുള്ള പറഞ്ഞത് കണ്ടോ, കോടിക്കണക്കിന് ഡോളർ കൊടുത്താലും കിട്ടാത്ത 2 മുത്തുകള് അല്ലാഹു ലോകത്ത് പടച്ചിട്ടുണ്ട്. ഒന്ന് ഉമ്മയാണീ,
രണ്ടാമത്തെ മുത്ത് നമ്മുടെ ഉപ്പയുമാൻ. ഖാല റസൂലുള്ളാഹി, എന്റെ അനുജാ, നിന്റെ ഉമ്മയെങ്ങാനും മരിച്ചാൽ, നിന്റെ ഉമ്മയുടെ കണ്ണടഞ്ഞാൽ 25 ലക്ഷം നീ കൊടുത്തിട്ട് ഒരു ഉമ്മാനെ കൊണ്ടുവരുമോ? ഒരു ഉമ്മാനെ കിട്ടുമോ? നമ്മുടെ ഭാര്യ പോയാൽ വേറൊരു പെണ്ണുണ്ടാവാം, ഒരു പെങ്ങള് പോയാൽ മറ്റൊരു പെങ്ങളുണ്ടാവാം. പെറ്റ ഉമ്മ മരിച്ചാൽ നമ്മുടെ ഉമ്മയുടെ സ്ഥാനത്ത് എന്റെ മക്കളെ, ലോകത്തൊരു ഉമ്മയില്ല, ലോകത്തൊരു ഉമ്മയില്ല. നമ്മുടെ ബാപ്പ പോയാൽ നമ്മുടെ ഉപ്പാന സ്ഥാനത്ത് ബദൽ ഒരു ബാപ്പാന അല്ലാഹു പടച്ചിട്ടില്ല. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉമ്മയെക്കാളും കേട്ടോളോ ദീനിന്റെ പടയാളികളായ മംഗലാപുരം ഭാഗത്തുള്ള എന്റെ അനുജന്മാരെ, ഉമ്മയെക്കാളും ബാപ്പയെക്കാളും നാം കെട്ടിക്കൊണ്ടുവന്ന ഭാര്യമാർക്ക് വീടുകളിൽ എങ്ങാനും ചെറിയ പദവി കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നംറൂദിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, അബൂജഹലിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹ് എന്ന് പറയുന്നത് പോലെ, മാതാപിതാക്കളെക്കാളും ഭാര്യമാർക്ക് വീടുകളിൽ സ്ഥാനം കൊടുക്കുന്ന എത്ര വഴു പറയുന്ന മുസ്ലിയാരാണെങ്കിലും ഫഅലൈഹി ലഅനത്തുല്ലാഹ് ചൊല്ലൂ. ഖാല റസൂലുള്ളാഹി മാഷാ അല്ലാഹ്, ഈ വഴു പറയുന്ന ഞാൻ എന്റെ ഉമ്മയെക്കാളും എന്റെ ഭാര്യക്കൊരു ചെറിയ സ്ഥാനം വീട്ടിൽ കൊടുത്താൽ ഞാൻ വൃത്തികെട്ട പഹയനാണ്. എന്നെ ഒന്ന് ഞാൻ എന്ത് വഴലൻ, എന്നെ പറ്റില്ല. റസൂലുള്ള പൊരുത്തപ്പെടില്ല, പടച്ച റബ്ബ് പൊരുത്തപ്പെടില്ല. അല്ലാഹു തആല കാക്കുമാറാവട്ടെ. എന്താണ് നാട്ടുകാരെ, നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഭാര്യമാർക്ക് പദവിയില്ലാത്തത് കൊണ്ടല്ല ഈ പറഞ്ഞത്. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇത് പറയുമ്പോഴേ ഒരു ഉമ്മാന്റെ മുഖത്ത് അടിച്ച യൂറോപ്പിലെ കഥയല്ല, മലയാള മണ്ണിൽ ഉമ്മയുടെ മുഖത്ത്, നിങ്ങൾക്ക് ഓർക്ക് വന്ന ഉമ്മയുടെ മുഖത്ത് ആഞ്ഞടിച്ച രംഗം. നാട്ടുകാരെ, നല്ലൊരു മാർബിള് വീട്, വലിയ കൊട്ടാരം പോലെയുള്ള വീടുണ്ടാക്കിയൊരുത്തൻ, അവൻ ഗൾഫിൽ പോയി, 10-25 കൊല്ലത്തെ അധ്വാനമാണ്. വീടുണ്ടാക്കിയപ്പോ ഭാര്യ ഭർത്ത, ഈ മനുഷ്യൻ എവിടെയോ പോയി വൈകുന്നേരം വരുന്ന, അപ്പൊ അവന്റെ ഭാര്യ അവരോട് പറയാ, നിങ്ങളെന്താ കുറെ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് 4 മനുഷ്യൻ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ ഉമ്മ മൂത്രം വെച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. നാട്ടുകാരെ, എന്റെ അനുജന്മാരെ, തഹജ്ജുദ് ഒഴിവാക്കാത്തൊരു തള്ളയം, 75 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മ, നല്ല ചുമ മനസ്സിലായ, ചുമച്ച് ചുമച്ച ഉമ്മ മൂത്രം ഒഴിച്ചു. ആ ഉമ്മാനെയാണ് ഭാര്യയെ. സുബ്ഹാനല്ലാഹ്, പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ്. ഞാനിപ്പോ അടുത്ത് പറയേണ്ടതാണ്, ഇപ്പൊ വെയ്യാന്ന് പറഞ്ഞ എനിക്ക് കഴിയല്ല എന്നല്ല, അല്ല സമയമല്ല എന്ന അർത്ഥത്തിനട്ട. അള്ളാഹു തആല ഒരു ക്ഷീണും തന്നിട്ടില്ല കേട്ടാ, ഒരു വിഷമല്ല തന്നിട്ടില്ല. അള്ളാഹു തആല ആഫിയത്തും ബർക്കത്തൊക്കെ നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അപ്പൊ വെയ്യാന്ന് പറഞ്ഞ് പേച്ചുപോയി. അള്ളാഹുവിന് നന്ദികേട് കാണിച്ചവനാവും. ഞാൻ ആ ശൈലി പറഞ്ഞതല്ല, സമയല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതാ. എന്റെ സഹോദരങ്ങളെ, ഒരു പെണ്ണ് നന്നായാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണ് ബെടക്കായ മലപ്പുറം ഭാഷ പറഞ്ഞ അരക്കയ്ക്ക് പറ്റൂല. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാണ്ട, അള്ളാഹു നിങ്ങളെ കയ്യിൽ എപ്പിച്ച ഭാര്യ ഉണ്ടല്ല, ആ പെണ്ണങ്ങാനും നജസ് പിടിച്ചാലേ ഒന്നിനും പറ്റൂല. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സ്ഥലത്ത് ബാദിന് പോയപ്പോഴേ എന്നെ ബാദിന് ക്ഷണിച്ചാളെ കാണുന്നില്ല, ഞാൻ ഇവിടെ വന്ന് എന്റെ സഖാഫിയൊക്കെ കൂട്ടുകാരെന്നെ ക്ഷണിച്ചു, കുറെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ, പേരൊന്നും ഓർമ്മല്ല, എനിക്ക് ക്ഷണിച്ചു. ഞാൻ ഇവിടെ വന്ന് ഞാൻ ചോദിക്കൂല, എവിടെ ഫുലാന് ഇബ്നു ഫുലാന്ന് കണ്ടില്ലെങ്കിൽ, ഞാൻ അവിടെ ചെന്നു ക്ഷണിച്ചാളെ കാണുന്നില്ല. അത് ഞാൻ ചോദിച്ചു, എവിടെ ഫുലാന് ഇബ്നു ഫുലാന്ന് വെച്ചു. അപ്പൊ വീട്ടുകാർ പറയാ, ഉസ്താദയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചാൽ, ഇന്നലെ പൊട്ടിയത് ഉസ്താദയ, എങ്ങനെ പൊട്ടിയത്? അവിടെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദേ. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ നാട്ടിലുണ്ട് 2-3 മണിക്കൂർ കാട് കയറി വേണം അറിയാം. നിങ്ങക്ക് മനസ്സിലായ, സ്വന്തം ഭാര്യ അടിച്ചിട്ട് ഭർത്താവിന്റെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ്. ഈ പത്തിരിമച്ച ചട്ട കണ്ടല്ല, ആ ചട്ടകേറ്റ് കൊടുത്താണ്. അപ്പൊ എന്താ വിഷയം? ഞാൻ 2 ചോട്ട കുട്ടികളെ കണ്ടു, മജീക്കോ, ഞാൻ 2 ചോട്ട കുട്ടികളെ കണ്ടു. ആ മക്കളൊക്കെ, മക്കളെ നിങ്ങൾ ഉറങ്ങണ്ട,
നിങ്ങൾക്ക് നല്ല പെണ്ണിട്ടാ ഞാൻ തുറക്കണ്ട കേട്ടാ, നിങ്ങൾക്ക് നല്ല പെണ്ണിനെ കിട്ടാൻ തുറക്കണ്ട നോക്കാം, നിങ്ങൾ കേട്ടോളി. അപ്പൊ രണ്ട് ചോട്ട കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടികൾ വിളിച്ചിട്ടൊരു മക്കളെ, നിങ്ങൾ ആ താത്താനോട്, അവിടെ താത്താന്ന് വിളിക്കുക, നിങ്ങൾ ആ താത്താനോട് പോയിട്ട് ചോദിക്കുക, നിങ്ങൾ ആ മാപ്പിള എന്തിനാ അടിച്ചത്? കുട്ടികളല്ലേ, അവർക്ക് ആകാശം ഭൂമി വേറൊന്നും അവർക്കില്ലല്ല. അവറ്റ ഓടിയുന്നു, ഓടിപ്പെട്ടവർ പറയും, ബാദുൻ എന്ന ഉസ്താദ് പറഞ്ഞാണ് ലിബിറ്റുകൾ നോക്കിയെങ്കിൽ ചെറിയ കുട്ടികളെ. എന്നിട്ട് ആ മക്കള് പറയാ, താത്താ നിങ്ങളെ മാപ്പിള എന്തിനാ അടിച്ചു എന്ന് ഉസ്താദ് ചോദിക്കലുണ്ട്. അപ്പൊ എന്താ താത്ത പറഞ്ഞറിയോ, മക്കളെ കൂർക്കുമ്പലി കുറച്ച് ഓവറാ, ഉറക്കിട്ടണില്ല അപ്പൊ ഒന്ന് കൊടുത്തതാണ്. അങ്ങക്ക് തിരിഞ്ഞോ അജിക്ക്, അങ്ങക്ക് തിരിഞ്ഞോ, ഇതിനെന്താ പറയാ, കൂർക്കമ്പലി ഇതിന് കൂർക്കെന്നല്ല പറയാ. അപ്പോ ഭർത്താവ് കൂർക്കം വലിച്ചപ്പോ ഭാര്യക്ക് ഉറക്കിട്ടില്ല, അപ്പൊന്ന് കൊടുത്തൂന്ന് ചട്ടകെടുത്ത് കൊടുത്തൂന്ന്. കല്യാണം കഴിച്ച പുരുഷന്മാരെ വേണമെങ്കിൽ ഒരായത്തിനെ കുറിച്ച് ചോദി കടന്നോളി, എല്ലാവരും മക്കളെ ഒരായത്തിൽ, ചോട്ടക്കുട്ടികളെ ഒരായത്തിനെ കുറിച്ച് പഠിച്ച ചൊല്ലിട്ടാ. ഏഹ്, എന്നിട്ട് പെണ്ണെട്ടിയാൽ ആയത്തിനെ കുറിച്ച് ചോദി കടന്നോളി, എപ്പോഴാ കിട്ടുക, എവിടുക്കാ കിട്ടുക, ഈ ബർഗത്തെ നമ്പിട്ട് കടന്നുറങ്ങാൻ പറ്റുമോ? സുബ്ഹാനല്ലാ, ഞാൻ ആ നാട്ടിനുണ്ട് ഒരു കാടുകര പ്രസംഗം നടത്താം. അജര അജിക്ക് അങ്ങക്ക് മനസ്സിലായ ഒന്ന് മൂളി, അജിക്ക് അങ്ങളൊന്ന് മൂളി. സുബ്ഹാനല്ലാ, ഇവിടൊക്കെ ഞാൻ കണ്ണൂര് മാട്ടൂര് വന്നിട്ട് വെച്ചു, ഇവിടൊക്കെ സ്ത്രീകൾ പുരുഷന്മാരടിക്കല്, പുരുഷന്മാർ സ്ത്രീകൾ അടിക്കല് വെച്ചു. അപ്പൊ രാജേര് പറഞ്ഞു, ഉസ്താദ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടെ കൂടുതൽ കിട്ടല് ഉസ്താദ. അള്ളാഹു ആലം, അജിക്ക് ഇവിടെ കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാ, നിങ്ങക്ക് കിട്ടിയിക്കണാ? ഇല്ലല്ല, അള്ളാഹ് കാക്കട്ടെ, അള്ളാഹ് കാക്കട്ടെ. കിട്ടിയാലേ പള്ളിക്കാട്ട് പോയി കിടക്കാൻ നല്ലത്. ഈ പെണ്ണുങ്ങളെ കയ്യേറ്റൊക്കെ ഒരു അടി കിട്ടിയാല് മക്കൾ ചെറുപ്പക്കാരെ പള്ളിക്കാട്ട് പോയി കടന്നോളി. ഈ പെണ്ണുങ്ങളെ കയ്യേറ്റ് കിട്ടിയാൽ ഏതാലാവട്ടെ, നോക്കി നിങ്ങൾ ഈ പെണ്ണെ പറഞ്ഞ പദം നോക്കി നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭർത്താവ് ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങളെന്താ കുറെ മാർബിള് പതിച്ച വീടുണ്ടാക്കിയിട്ട് നിങ്ങളെ നാല് മനുഷ്യൻ വരുന്ന സ്ഥലത്ത് നിങ്ങളെ ഉമ്മ മൂത്ര വെച്ച് ബെടക്കാക്കിയിട്ടുണ്ട്. അപ്പൊ ദേഷ്യത്തിന് മോനങ്ക പോയി. ആ പെണ്ണ് മറിച്ചു പറഞ്ഞാലോ, നമ്മളെ ഉമ്മ പാവമാണ്, രാവിലെ മുതൽ ചുമ തുടങ്ങിയത് നമ്മുടെ ഉമ്മാക്ക്, ബെയ്യട്ടോ നമ്മുടെ ഉമ്മാക്ക് എന്ന് പറഞ്ഞ ഈ മോമ്പ് എട്ടുമ്മ അണച്ചുവിട്ടൂലേ, ഈ പെണ്ണുങ്ങളെ നാവ് വിടക്കാണെന്ന്. നന്നായ ഇത്ര നല്ല മാണിക്കക്കല്ല് വേറല്ല, ഇത്ര നല്ല മാണിക്കക്കല്ലുകൾ. സുബ്ഹാനല്ലാഹ്, നോക്കി ഞാൻ പറഞ്ഞു വരുന്നതേ, ഈ പെണ്ണിന്റെ വാക്ക് കേട്ട് അവരൊറ്റ പോക്കുപോയി. ഞാൻ ദർശനത്തുന്ന സ്ഥലത്ത് നടന്നൊരു സംഭവമാ, ഇവൻ നേരെ അങ്ങ് പോയി. അപ്പൊ ഉമ്മ ഇങ്ങനെ കതച്ചിരിക്കണ കസാരയിൽ നിന്ന്, അപ്പൊ ഇവൻ ചോദിക്കാണ്, മോനെ കണ്ടപ്പോഴേ സ്വന്തം മകനെ കണ്ട, എത്ര രോഗിയായ തള്ളിയും വയസ്സായ ബാപ്പയാണെങ്കിലും ഒരു മനസ്സമാധാനായിരിക്കും. അപ്പൊ ഈ മോനെ കണ്ടപ്പോ ഉമ്മാക്കൊരു സമാധാനം. അപ്പൊ ഉമ്മ ഇങ്ങനെ നോക്കിയപ്പോ ഈ ഉപൻ ചോദിക്ക, ഈ ഇദ്ദേഹം എന്നോട് പറയാ ഉമ്മ പറഞ്ഞ ശൈലികള്. അപ്പൊ ഈ ഇവൻ ചോദിക്ക ഉമ്മാനോട്, ഇതെന്താണ് ഉമ്മ ഈ മൂത്രം ചൂണ്ടിട്ടേ? അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ എനിക്ക് വയ്യടാ, നീ പോയത് മുതൽ ഞാൻ ചുമക്കാൻ തുടങ്ങി, ഞാൻ ചുമ കൂടിയപ്പോ മൂത്രം ഒഴിച്ചടാ. ഒരൊറ്റടി ഉമ്മാന്റെ മുഖത്ത്, എടാ നിന്റെ കൈ പുടുക്കളരിക്കൂലടാ, നിന്റെ കൈ പുടുക്കളരിച്ചിട്ട് ദുർഗന്ധം കൊണ്ട് ചീന് നാറുന്ന നാറ്റം കൊണ്ട് നിന്റെ ഭാര്യ നിന്റെ അരികിൽ നിന്ന് പോകടാ. നീ ആരുടെ മുഖത്താടാ കൈവച്ചത്? നിന്റെ ഉമ്മാന്റെ മുഖത്തോ പച്ചപ്പാവല്ലടാ, നിന്റെ ബാപ്പയുടെ മുഖത്ത് കൈവെക്കേ. എടാ പുടുക്കളരിച്ചിട്ടേ നീ മരിക്കൂ, ഈ കൈ രോമങ്ങൾ വരെ പുടുക്കളരിക്കടാ. അല്ലാഹു വിടില്ല. മോ എന്റെ അനുജാ ഉമ്മാന്റെ മുഖത്തടിച്ചപ്പോ ആ ഉമ്മ വീണു, വീണപ്പോൾ ഉമ്മയുടെ വയറ്റിലെ കുറിച്ചവിട്ട് ആ ഉമ്മ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് 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 പൊന്നുമോന്റെ മുഖത്ത് കൈകൊണ്ട് ആംഗ്യം കാണിച്ച്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓ മോനെ പോയി നോക്കട്ടടോ നിന്റെ ഉമ്മ, പച്ചപാപമാൻ പച്ചപാപമാൻ, പോയാലെ ഉമ്മാക്ക് പകരും ഉമ്മല്ല. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞത്, മൻ ഫല്ലറ സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഉമ്മയെക്കാളും ഭാര്യമാർക്ക് ഒരു ചെറിയ പദവി കൊടുക്കുന്ന ഏത് മനുഷ്യനുണ്ടോ അവൻ ശാപത്തിന്റെ ഉടമയാ. ചൊല്ലു കുട്ടികളെ, ഖാല റസൂലുള്ളാഹി, എന്താ നാട്ടുകാരെ, നമ്മുടെ ഭാര്യമാർക്ക് പദവിയില്ലാത്തത് കൊണ്ടാണോ ഇവ അത് പറഞ്ഞത്? നമ്മുടെ ഭാര്യമാർക്ക് സ്ഥാനമില്ലാത്തത് കൊണ്ടാണോ? ഈ മുസ്ലിയാരുടെ വാഴ് കേട്ട് ഒരാളും വീട്ടിൽ ചെന്ന് ഉമ്മയും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കഞ്ഞി മുടക്കരുത്, ആരും ആ പെണ്ണിന്റെ വെള്ളം മുടക്കരുത്. നാട്ടുകാരെ, ഹിയ ജുസ് ഉമ്മിൻകാ, ഹിയ ജുസ് ഉമ്മിൻകാ,
നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യമാർ. തബസ്സുമുക ഫീ വജ്ഹി സൗജതിക, കല്യാണം കഴിച്ച മുസ്ലിമേ നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്. ഭാര്യമാരോട് തമാശ പറയുന്നത് നസലത്തി ബിഹിമുർ റഹ്മാ, ഭാര്യമാരോട് ചിരിക്കുന്നത് പുണ്യമുള്ള അമലാണ്. ഭാര്യമാരോട് തമാശ പറഞ്ഞാൽ എന്തൊരു ബറക്കത്താൻ, പ്രായപരിധിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി, ഭാര്യമാരോട് നല്ല ചിരിച്ചു കളിച്ച് നടക്കുക. ഭാര്യയോട് നാട്ടുകാരെ ഒന്ന് പറയട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും ചെറിയും തമാശകളും ഇല്ല എങ്കിൽ ആ വീടും കുടുംബവും എല്ലാം നശിച്ചു അല്ലേ. ഞാൻ പറയണ്ടല്ലോ ബാക്കി, വേറെ ഒന്നും പറയണ്ട. എന്താ കുറെ കോടികൾ ഉണ്ടായിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ സന്തോഷമല്ല, വല്ലാത്തൊരു അപകടം. അല്ലാഹു തആല കാക്കുമാറാവട്ടെ, അല്ലാഹു തആല കാക്കുമാറാവട്ടെ. ഭാര്യമാരോട് ചിരിച്ചു കളിച്ച് നടക്കണം, നല്ല തമാശ പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാമീം പറഞ്ഞാളി, ചിരിക്കാത്തവര് യൂറോപ്പിലൊക്കെ ഉണ്ട്, യൂറോപ്പിലൊക്കെ ഉണ്ട്, കേരളത്തിലുണ്ട്, കർണാടകയിൽ ഇല്ലട്ടാ. ഉമ്മമാരുണ്ടെങ്കിൽ അവർ കേട്ടോട്ടെ. ഭാര്യമാരോട് ചിരിക്കാത്ത അവിടെ ഉണ്ടാ ആരിക്ക, ഭാര്യമാരോട് ചിരിക്കാത്ത മനുഷ്യന്മാരുണ്ടാ. ഞാൻ കേരളത്തിലൊരു സ്ഥലത്ത് ബാധ്യന് പോയി. അപ്പൊ ഒരു പെണ്ണൊരു എഴുത്ത് ഉസ്താദെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലമായി, ഇതുവരെ എന്റെ ഭർത്താവ് എന്നോട് ചിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇന്ന് വഴതിന്റെ വേദിയിൽ വെച്ച് ചിരിച്ചിട്ടാൻ തുറക്കണം. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായ? ഒന്ന് മൂളിയാ ബീവേ, ഒന്ന് മൂളിയാ ബീവേ. നിങ്ങൾക്ക് മനസ്സിലായ? നിങ്ങൾ നോക്കി, ചില മനുഷ്യന്മാരുണ്ട് അങ്ങാടി ചെന്ന നല്ല സ്വഭാവ, പള്ളി ചെന്ന പൊന്നാര മജീദിക്ക, പള്ളി ചെന്ന എന്തൊരു മാണിക്കല്ല അറിയ, ഭാര്യയുടെ അരികിൽ അങ്ങെത്തിയ ആഫ്രിക്കൻ കുരങ്ങ് മോഡൽ. നാട്ടിലെ കുരങ്ങാണ് പിന്നെ സഹിക്ക, ദന്ത മാപ്പളാ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ? ഭാര്യയുടെ അരികെ എത്തിക്കഴിഞ്ഞാൽ പെണ്ണ് വന്നിട്ട് ചായ ആണോ, ആ മൂളക്കം കേട്ടാ തന്നെ പെണ്ണ് പറക്കും റബ്ബർ ബന്ധമായിട്ട പോലെ. ദന്തമാപ്പളാ. നല്ല പുരുഷന്മാരെ, ഇസ്ലാമിന്റെ ദീനിന്റെ പടയാളികളെ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നോക്കി തപസ്സുമുക്ക, ഭാര്യയുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഇബാദത്താണ്, പുണ്യമുള്ള അമലാണ്. എന്തൊരു ഐശ്വര്യമാണ്! ഭാര്യയും ഭർത്താവും എപ്പോഴും തമാശകളും ചെറിയായിട്ട് നടക്കുക. അജിക്ക പ്രായപരിധി ഒന്നുമില്ല പൊന്നാരാജിക്ക, പ്രായപരിധി ഒന്നുമില്ല. ഒരു 65 വയസ്സുള്ള ആചാര്യന്ന് വാള് കഴിഞ്ഞു പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് പുതെണ്ണേ തുളിച്ചോക്കട്ടെ. അപ്പൊ പുതിയണ്ണാതെ, മക്കളെ എന്റെ പുതിയാപ്പിള വന്നിട്ടുണ്ട്, എന്റെ പുതിയാപ്പിളക്ക് ഒരു ചായ അടിക്കും മക്കളെ. സുബ്ഹാനല്ലാ, പുരുഷ കുട്ടികളെ, എന്താണ് ആ വീട്ടിലെ അനുഭൂതി, വീട്ടിലെ സന്തോഷം. ഇപ്പൊ ഞാൻ ഇത്ര ഈ പ്രായമല്ലോ, ഞാൻ ചൊല്ലുമ്പോ എന്റെ ഉമ്മയും ബാപ്പ ഇപ്പോഴും രണ്ടുപേരും ഹയാത്തിലുണ്ട്, എന്റെ ഉമ്മയും ബാപ്പ ഇപ്പോഴും തമാശ പറയുന്ന കണ്ട എന്തൊരു സന്തോഷത്ര. നിങ്ങൾ പറയും എന്റെ സന്തോഷത്രയാണ്. പ്രായപരിധിയില്ല നാട്ടുകാരെ. ചില ഉപ്പാനൊക്കെ കണ്ട കുട്ടികൾ കാണ പുലിനെ കണ്ട ഓടുമ്പോൾ ഓടണം. ഇവിടെ ഉണ്ട് അങ്ങളെ, നിങ്ങളൊക്കെ മംഗലാപുരം ഭാഗത്ത് കണ്ട ചില ഉപ്പ മോനിങ്ങനെ വരിക, അവൻ ചിലപ്പോ കല്യാണം കഴിച്ചിട്ടുണ്ടോ, വലിയ മോനാ. അവങ്ങനെ വരുമ്പോ ബാപ്പ ഇന്ന് വരാന്തി പത്രം വായിക്കുക, ബദരീങ്ങളേന്ന് വിളിച്ചൊരു ഓട്ടം മോൻ അപ്പുറത്തേക്ക് അടുക്കളയിലേക്ക്. അവങ്ങനെ കിതക്കുമ്പോ എന്താടാ അവിടെ വാപ്പുണ്ട്, പുലിണ്ട്, നരിണ്ട് എന്നറിയില്ല, നമ്മൾ ആന വന്നു എന്നൊക്കെ വാപ്പുണ്ട്. അപ്പൊ ഉപ്പാക്കത് എന്റെ മോന്നല്ല അതവുള്ള കുട്ടിയാണ്. പൊന്നാരാജിക്ക കൊതബ് എന്നാ പറയാ, അതിനൊക്കെ കൊതബ് എന്നാ പറയാ, അതിനൊന്നും അതബ് എന്ന് പറയില്ല. ഓ, ഉപ്പാന്റെ ആഗ്രഹം, ഉപ്പ വിചാരിച്ചത് പോനെ കണ്ട മക്കളിങ്ങനെ പേടിച്ചോടുക. തന്ത്, അപ്പോഴായിരിക്കും ബാപ്പ മരിച്ചു എന്ന് കേൾക്കുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. കുട്ടികള് ഇനി വരാന്തി കൂടെ നടക്കാലോ, ഇതെന്ത് വാപ്പയാണ്, പറ്റൂല. പിതാക്കളെ, ഞാൻ തമാശക്കൂടെ കാര്യം പറയും, പറ്റൂല. മാതാപിതാക്കളും വേണം കണ്ണു തുറക്കുക. കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ മക്കൾ, ഞാൻ ചോദിക്കട്ട ഉപ്പാ, ഈ വാള് പറയുന്ന മുസ്ലിയാർ, ഞാൻ എന്റെ ദർസിൽ ചെന്നു, എന്റെ വീട്ടിൽ ചെന്നപ്പോ എന്റെ ഉപ്പ എന്നെ മോനെ എന്ന് വിളിച്ചിട്ട് എന്നെ അടുത്തിരുത്തുന്നു, എന്റെ ബാപ്പ എന്നെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് എന്റെ ഭാര്യയെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഭക്ഷണം എടുത്തു വെക്ക്, എന്റെ ബാപ്പ എന്നെ അടുത്തിരുത്തിയിട്ട് എന്നെ ഭക്ഷിപ്പിക്കുന്നു, കറിയൊടുക്കുന്നു, മതി ഉപ്പാ ഇതും കൂടി കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് എന്റെ ബാപ്പ എന്നെ അടുത്തിരുത്തി കറിയൊടിച്ചു തരുന്നത് കണ്ടാൽ ജീവിതത്തിൽ എന്റെ ഉപ്പ മറക്കുമോ? അതാണ് പിതാക്കളെ, ബാപ്പ ഒന്ന് ശ്രദ്ധിക്കണം. ഉപ്പമാർ മക്കൾക്ക് വല്ലാത്ത സ്നേഹം കൊടുക്കണം. നമ്മുടെ കുട്ടികളല്ലേ, ഞാൻ അതിപ്പോ പറഞ്ഞ ടൈം പോകുന്നുണ്ട്, എനിക്കറിയാം ടൈം പോകുന്നുണ്ട്. അപ്പോ മാതാപിതാക്കളോട് ഒരിടക്ക് ഒരു കാര്യം പറയട്ടെ, കുട്ടികൾക്ക് നമ്മുടെ സമ്പത്ത് ആകെ ഉള്ളതാ,
വിസ്താര നിഅമത്ത്, വീട്, പറമ്പ്, തോട്ടം, എവിടെയോ എസ്റ്റേറ്റുകൾ ബാംഗ്ലൂരിലും എല്ലാ സ്ഥലത്തും, അതൊക്കെ കണ്ണടഞ്ഞാ പോയി ഈ പൊന്നു മക്കളാ സമ്പത്ത്. അപ്പൊ അത് ഓർമ്മ വേണം, ആ കുട്ടികൾക്ക് നല്ല സന്തോഷം കൊടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഭാര്യമാരോട് നല്ല ചിരിച്ചു കളിച്ച് നടക്കണം, ഭാര്യമാരോട് തമാശ പറയണം. മുസ്ലിമീങ്ങളെ, നിന്റെ ഭാര്യക്ക് വല്ല അങ്ങാടിയിൽ ചെന്ന് പോയി വരുമ്പോ വല്ല മധുര പലഹാരങ്ങൾ കൊണ്ടുപോയാൽ എന്തൊരു പ്രതിഫലമാണ് ചൊല്ലൂ. കാല റസൂലുള്ളാഹി, ഭാര്യമാരിക്കേ മംഗലാപുരത്ത് അങ്ങാടിയിലൊക്കെ പോയിരുമ്പോ ലഡു ഒക്കെ വാങ്ങിക്കൊണ്ടിരി, ലഡു ഒക്കെ. ഇത് പറഞ്ഞ ഇത് ഓഫാക്കിട്ടാണ്, ഈ മൈക്ക് ഓഫാക്കണം. ചിലപ്പോ അവറ്റ കേട്ടത്തൊന്നും കേട്ടില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ എന്ന് നിങ്ങൾക്ക് ഉറക്കരുല്ല. നാളെ നിങ്ങളോട് ഞാൻ ഇപ്പൊ പോവും ചെയ്യും, നിങ്ങളാരിക്കും കൊടുങ്ങുക. പക്ഷെ പറയേണ്ടത് ചിലതൊക്കെ പറയണ്ടേ, ചിലത് പറയണല്ലാന്ന്. ഭാര്യമാർക്ക് നല്ല ലഡു വാങ്ങിക്കൊടുക്കുക, ഭാര്യമാർക്ക് നല്ല മധുര പലഹാരങ്ങൾ. എന്തൊരു കൂലിയെന്നറിയോ, നമ്മുടെ ഭാര്യക്ക് അങ്ങാടിയിൽ പോയി വരുമ്പോ ഒരിക്കലും ജിലേബി വാങ്ങിക്കൊണ്ട് വന്നു. അപ്പൊ ഇത് ആർക്കാണ് സുഹൃത്ത് വെച്ചോ പറയാ, ഇതെന്റെ ഭാര്യക്ക്, പിന്നെ എന്റെ കുട്ടികൾക്കും, ചില ആളുകൾ പറയുന്നത് എന്റെ മക്കൾക്ക്. എന്താ ഭാര്യക്ക് എന്ന് പറഞ്ഞ, ഭാര്യക്കും പറയണം. ഭാര്യമാർക്ക് കൊടുക്ക, സുബ്ഹാനല്ലാ, വല്ലാത്തൊരു സന്തോഷ. എന്നിട്ട് ഭാര്യയും ഭർത്താവും ഒപ്പിരുന്ന് കഴിക്കുക, തമാശകൾ ഇങ്ങനെ പറഞ്ഞിട്ട്. നിങ്ങള് ഈ അടുത്തടുത്ത് കല്യാണം കഴിച്ച ചെറുപ്പക്കാര് മക്കളെ, ദേവർശോല അങ്ങനെ വളർന്നു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓടിപ്പൊട്ടി ചിരിക്കാൻ നിൽക്കരുതട്ടാ. ഉമ്മ അപ്പുറത്തുണ്ടോ നോക്കിക്കാളി, ഹസറ ഹുസറാനും മുബീര. ഞങ്ങളെല്ലാം കഴിഞ്ഞു, നിങ്ങൾ ഈ മുസ്ലിയാര് പറഞ്ഞു, ഇങ്ങനെ ആ മുസ്ലിയാര് വാഴ്ന്നു പറഞ്ഞു, നമ്മുടെ ഈ ചെറുപ്പക്കാരായ കുട്ടികൾ സംഘടിപ്പിച്ചൊരു മജ്ലിസിൽ ഈ ഫുലാൻ മുസ്ലിയാരിങ്ങനെ പറഞ്ഞു എന്ന് ഓടിപ്പോട്ട് കറലേ കൊറലേന്ന് പിടിച്ചാലേ. നിങ്ങൾ പൊന്നു മക്കളെ, ഈ ചില കുട്ടികളുണ്ട് പൊന്നാരുസ്താദ്, എങ്ങനെ ഈ അമ്മായിപ്പോരില്ലാതിരിക്കാം, എങ്ങനെ ഈ മാമിപ്പോരില്ലാതിരിക്കാം. ചില കുട്ടികൾ കല്യാണം കടിച്ച കിട്ടിപ്പോയി മാണിക്കക്കല്ലേ, എന്നിട്ട് കറലേ കൊറലേ, ഈ കൊറലിന്റെ ഒക്കെ തോളും വെച്ച് കൈ പിടിച്ചിട്ടേ നടക്കുള്ളൂ. ഉമ്മണ്ടോ പെങ്ങളുണ്ടോ അതൊന്നും നോട്ടല്ല, എന്റെ അനുജാ നീ നന്ദി കെട്ട മനുഷ്യനാ. ഉമ്മണ്ടെങ്കിൽ സൂടിച്ചോളി, നിങ്ങളെ നന്മക്കായി പറയുന്നു. ഉമ്മയും പെങ്ങന്മാരുണ്ടോ അവരുടെ ഇടയിൽ വെച്ച് ഭാര്യയോട് കൊഞ്ചരുത്, അത് മനുഷ്യപ്രകൃതിയൻ ആരും പറയും. ഭാര്യയോട് കുശലം പറയ, ചിരിച്ച് കളിച്ച് നടക്ക, ബാപ്പാന്റെ മുന്നിലാണെങ്കിൽ കുഴപ്പമില്ല. ഉമ്മയും പെങ്ങന്മാരും ആണെങ്കിൽ പെട്ടെന്ന് ഇവിടെ മനസ്സിൽ വിഷമം വന്നു പോകും, അത് പ്രകൃതിയാ. അത് ഉസ്താക്കന്മാരായാലും പാടില്ല, തങ്ങന്മാരായാലും പാടില്ല, അത് അങ്ങനെയാണ്. അപ്പൊ നമ്മളെ സൂക്ഷിക്കണം. ഇത് ഉമ്മ പ്രത്യേകിക്കണ്ട് പെങ്ങളെ പ്രത്യേകിക്കണ്ട് കൊറലേ 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 എന്നും വിളിച്ചാടന്ന, പിന്നെ എന്തവസ്ഥയാണ്? പാടില്ല മക്കളെ, അത് ശ്രദ്ധിച്ചോളി. മാത്രല്ല ഉമ്മ ഉണ്ടെങ്കില് നിങ്ങൾ പെണ്ണിന്ന് അടിക്കാൻ അടിക്കരുതട്ടാ, നിങ്ങൾ പോയി കുതിരേന്ന് വിളിച്ച് പോയേക്കാണ്. ഉമ്മാക്ക് സ്വർഗം കിട്ടിയത്ര സന്തോഷം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു കാലായി പോയി, നിങ്ങളെ മംഗലാപുരത്തില്ലാത്തോണ്ട് അള്ളാഹു അലം ഇവിടെ ഉണ്ടാവില്ല. സ്വർഗം കിട്ടിയ ഉമ്മാക്ക് ഇത്ര സന്തോഷം ഉണ്ടാവില്ല. അത്രയും വലിയ റാഹത്തായിരിക്കും ഭാര്യ അടിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ കാലങ്ങനെയാണ്. അപ്പൊ നമ്മള് സൂക്ഷിക്കുക. ഏതാലാവട്ടെ നാട്ടുകാരെ, ഭാര്യമാരെന്ന് പറയുന്നത് നമ്മുടെ ചോരകളാണ്. ഭാര്യമാരോട് ചിരിച്ചു കളിച്ച് നടക്കണം. നസലത്ത് ബിഹിമുർ റഹ്മാ, അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നല്ല തമാശക്കെ പറയാ, തമാശക്കെ പറയാ, കടുപ്പട്ട് ആകും ചെയ്യരുത് തമാശ. ആയിഷാബിയോടെ റസൂൽ എപ്പോഴും ചെറിയ പെൺകുട്ടിയല്ലേ, ആയിഷാബിയോടെ പെങ്ങൾക്ക് ഉറക്കട്ടെ വന്ന, നിങ്ങളൊന്ന് പറഞ്ഞു അറിയിക്കളെ, ഒന്ന് പറഞ്ഞു പറയട്ടെ മോനെ, ഒന്ന് പറഞ്ഞു പറഞ്ഞു. ആയിഷാബി റളിയല്ലാഹു അൻഹ ഒപ്പരുന്നിട്ടേ കഴിക്കൂ റസൂലുള്ളാന്റെ കൂടെ. അതൊക്കെ ഇന്ന് പാടെ പോയി നിന്ന് ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കുക, എന്നിട്ടൊരു പിടി ഭക്ഷണം ഭർത്താവിന് ഇങ്ങോട്ട് കൊടുക്കുക, ഒരു പിടി ഭക്ഷണം ഭാര്യക്ക് അങ്ങോട്ട് കൊടുക്കുക, ഇത്ര ഹൈറ്. ഈ സമുദായത്തിൽ ഇത്രയും വലിയൊരു ബറക്കത്ത് വേറെ കാണിച്ചേരി, ഇത്രമാത്രം നല്ലൊരു ബറക്കത്ത് വേറെ മേഖല കാണിച്ചേരി നിങ്ങൾ. ഇത് ഉസ്താദേ തോരക്കണം, തങ്ങൾ പാപ്പാ തോരക്കണം എന്നറിയും. കാണവരുടെയൊക്കെ വീട്ടിൽ ചെന്ന റബ്ബർ ബന്ധ വായിട്ട പോലെയാണ്. പിന്നെ എന്ത് ബറക്കത്താണ്, ഒരു ബറക്കത്തുള്ള കൊടുക്കൂല. ആയിഷാ ബിബി റളിയല്ലാഹു അൻഹയോട്ട് റസൂലുള്ളാഹി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ട പല തമാശയും പറയും. ഒരിക്കൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, ആയിഷാ ബി ഒന്നൊക്കെ എടുത്തിട്ട് കിടക്കാൻ പോവുക, ചെറിയ പെൺകുട്ടിയാട്ടാ. അപ്പൊ റസൂല വിളിച്ചോട്ട്, ആയിഷാ ഇന്ന് ഉറങ്ങണമെങ്കിൽ ഒരു ഹത്തോതണം ഇട്ടാർ, ഒരു ഹത്തം, ഒരു ഹത്തോതണം. ആയിഷമ്മ ഇങ്ങനെ തരിച്ചത് ഒരു ഹത്തോതേ.
അങ്ങനെ ഒതു എടുത്ത് കബിലേക്ക് തിരിഞ്ഞ് ഓത്തു തുടങ്ങി. ഇന്ന് ആയിഷ ബീവി അത് മുസാഫെന്ന് തുറന്ന കണ്ടല്ല, ഓത്തു തുടങ്ങി. കുറേ എത്തിയപ്പോൾ ആയിഷമ്മ അങ്ങനെ ഉറങ്ങിത്തൂങ്ങുന്നു. നമ്മൾ പറയില്ല ഉറക്ക് വന്നിട്ട് ഉറങ്ങിത്തൂങ്ങുന്നു, ആയിഷമ്മ അങ്ങനെ ഉറങ്ങിത്തൂങ്ങുന്നു. അപ്പം ബേക്കത്ത് റസൂലുള്ള അങ്ങനെ പുഞ്ചിരിക്കുന്നു, ഉറക്ക് കൂടിയെന്ന്, ഓവർ ഉറക്ക്. അപ്പോൾ റസൂലുള്ളാൻ്റെ മെല്ലെ ആയിഷ ബീവി എഴുന്നേറ്റ് പോയിട്ട് റസൂലുള്ളാൻ്റെ മടിയിൽ ഇങ്ങനെ കൈവച്ചിട്ട് ആ രണ്ട് കൈ താടിയിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ മുട്ടിയിട്ട് പറഞ്ഞു, നബിയേ നിങ്ങളെ ഭാര്യമാരെ കൂട്ടത്തിൽ ചെറിയ പെണ്ണല്ല ഞാൻ, ഞാൻ ചെറിയ പെണ്ണല്ല, ഉറക്ക് വരണ്ട് തങ്ങളെ നേരം പെടുത്തിട്ട് ഓതിയാ പോരേ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ള സന്തോഷം കൊണ്ടങ്ങ് കണ്ണിൽ വെള്ളം നിറഞ്ഞു. എന്നിട്ട് പറ ആയിഷ, ഞാൻ വല്ലതും പറഞ്ഞ വല്ല തട്ടുത്തരം പറയാൻ നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. ചെറിയ പെൺകുട്ടികളെ പോയി ചില ഭാര്യമാര് ഭർത്താക്കന്മാർ പറഞ്ഞ പെട്ടെന്ന് തട്ടുത്തരം പറയും, അതുപോലെ തട്ടുത്തരം പറയാൻ നോക്കാൻ വേണ്ടി പറഞ്ഞതാ. മൂന്ന് കുൽഹുവല്ലോ ഓതിയാ മതി ആയിഷ, മൂന്ന് സൂറത്തുൽ ഇഖ്ലാസേ. ആയിഷ ബീവി അറ എൻ്റെ ഒരു സന്തോഷം, മൂന്ന് കുൽഹുവല്ലോ ഓതിയാ മതി എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ഇന്ന് ബാലതും കഴിഞ്ഞു പോയിട്ടേ പൊന്നാരാജിക്ക, നിങ്ങൾ ബാലതും കഴിഞ്ഞു പോയിട്ട് ഇന്ന് കൂടെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ ഒന്ന് പറഞ്ഞു വെക്കണ്ടേ ഒരു കത്തോ, അത് കത്ത 25 കത്തപ്പ കിട്ടും നിങ്ങൾക്ക്, ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങളൊരു കത്ത. അലാജിക്ക നിങ്ങളത് പറഞ്ഞു നോക്കി, ഇത് നമുക്ക് നോക്കാപ്പോ 25 കത്തങ്ങ കപ്പ കിട്ടും. നോക്കി നമ്മളെ ഈ കാലം അന്നത്തെ ഏതാലാവട്ടെ, ഭാര്യമാരോട് നല്ല തമാശ പറയ ചിരിച്ച് കളിച്ച് നടക്ക, വലിയ ഐശ്വര്യമാണ്, വലിയ ബറക്കത്താണ്. ഈ നാട്ടുകാരെ, ഭാര്യമാരെ അടിക്കരുത്. ഞാൻ എൻ്റെ ജീനിന്റെ പടയാളികളോട് ഓർമ്മപ്പെടുത്തുന്ന ഭാര്യമാരെന്ന് പറയുന്നത് ഞാൻ തമാശകൾ മാറ്റിവെക്കട്ടെ, നമ്മുടെ രക്തമാണ് മനുഷ്യ, നമ്മുടെ സ്വന്തം ചോരയല്ലേ നമ്മുടെ പെണ്ണ്, നമ്മുടെ കുട്ടികളുടെ ഉമ്മയല്ല മനുഷ്യ, നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ, പച്ച പാവമാണ്. ഭാര്യമാർക്ക് എല്ലോ ദിവസവും പുരുഷന്മാരെ, നമ്മുടെ പെണ്ണിന് ദുആ ചെയ്യാതെ ഒരു ഭർത്താവ് ഉറങ്ങരുത്, ഭാര്യമാർക്ക് ദുആ ചെയ്യാതെ ഒരു ഭർത്താവും ഉറങ്ങരുത്. അത് ശുക്രിന്റെ ഭാഗമാണ്. ആ സാധുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പഠിപ്പിച്ചു പോയ ദീനുൽ ഇസ്ലാം അബു ഹംസ എന്ന മഹാൻ പള്ളിയിലേക്ക് പോകുന്നു, അയൽപ്പക്കക്കാരിൽ സ്വന്തം ഭാര്യയെ തല്ലിക്കൊല്ലുന്ന കാഴ്ച കാണുന്നു, ഭാര്യയെ തല്ലിക്കൊല്ലുന്നു അബു ഹംസ എന്നവരെ കാണുക. അപ്പൊ മൂന്ന് കുട്ടികളെ, മൂന്ന് മക്കളുണ്ട്, മൂന്ന് മക്കള് വരാന്തയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അബു ഹംസ ചോദിക്കുക, മക്കളെ ആരാണ് അവിടെ തല്ലിക്കൊല്ലുന്നത്, അടിയുടെ ശബ്ദം. അപ്പൊ കുട്ടികൾ പറയാ, ഞങ്ങളെ ഉമ്മയെ ആ ബാപ്പ തല്ലുന്നുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായ, ഞങ്ങളെ ഉപ്പാന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ ഉമ്മയെ ആ ബാപ്പ തല്ലുന്നുണ്ട്. പ്രായം തൻ്റെ ഇടയിലുള്ള കുട്ടികൾ, അപ്പൊ 2 കുഞ്ഞെ കളിക്കുന്ന ഓടിക്കളിക്കുന്ന പ്രായല്ലേ, ആ കുഞ്ഞ് അടിയൊക്കെ കടിഞ്ഞ് ഇവന്റെ കൈ ഒരു ഭാഗം തളർന്നപ്പളവ് അടി നിർത്തിപ്പോയിരുന്നു. ചില ഹംക്കുകളുണ്ട്, ചില ഹംക്കുകള് അമേരിക്കയിലൊക്കെ ഉണ്ട്, നമ്മളിവിടെ മംഗലാപുരത്തൊന്നും ഇല്ല. ഭാര്യമാരെ തല്ലുന്ന മനുഷ്യന്മർ ഇവിടെ ഉണ്ടാ, ഇവിടെ അങ്ങനെ ഉണ്ടാ. എനിക്ക് ആജിക്കാനെ കണ്ട അടിക്കുന്ന ഒരാളാ തോന്നുന്നു, നിങ്ങൾ തടി ഇല്ലെങ്കിലും അടി കുറച്ച് ഓവറാ തോന്നുന്നു. നല്ല ആഫിയത്ത് കൊടുക്കട്ടെ മജീക്ക, നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, അടിക്കാനല്ലട്ടാ. അപ്പൊ നോക്കി നിങ്ങള്, ഞാൻ പറയുന്നതേ, ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് തല്ലി കൊല്ലുന്ന കാഴ്ച. അപ്പൊ അബു ഹംസത്ത് എന്നൊരു കുട്ടിയോട് ചോദിച്ചു, അവ അടി കഴിഞ്ഞിങ്ങോട്ട് വന്നു. അപ്പൊ അവന്റെ അരികിലേക്ക് ചെറിയ 2 കുഞ്ഞുണ്ടല്ല, ഓടിപ്പോയിട്ട് മറിഞ്ഞു എന്ന് ഈ കുഞ്ഞുങ്ങളെ മറിച്ചിലൊക്കെ. അപ്പൊ അവൻ എടുത്ത് തോളിലേറ്റി. അബു ഹംസ ചോദിക്കുക, എന്താ ആരാടാ വെച്ചു ഈ കുഞ്ഞാരോ, ഇത് എന്റെ ചെറിയ മോളാണ്, ചെറിയ മോളാന്നങ്ങ് പറഞ്ഞപ്പോഴേ അബു ഹംസ പറയടാ, ഈ മോളെ ഉമ്മാനല്ലടാ നീ അടിച്ചത്, എടാ പച്ച പാവല്ലടാ, ഈ 3 പ്രസവിച്ച നിന്റെ 3 തള്ളലടാ, ആ തള്ളനട നീ അടിച്ച പോയി അണച്ചുവിട്ടടാ. അബു ഹംസത്തെന്നവര് കൂട്ടുകാരെ, അബ്ദുറഹ്മാൻ അങ്ങ് ഓടിയില്ലേ, ഈ ഉപദേശം ഉണ്ടല്ല, എത്ര ചൂടന്മാരാണെങ്കിലേ വിഷയം ശരിക്കും പറഞ്ഞ ചിലപ്പോ ഓടിപ്പോയി പൊരുത്തപ്പെടിക്കുന്നു. അബു ഹംസത്തങ്ക് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഓടി, ഓടിപ്പോയി പെണ്ണിന്റെ അടുക്കളയില് ഇവന്റെ വരവ് കണ്ടപ്പോ ഒന്നും കൂടി മറിച്ചു, അടി അടിക്കാനാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ഈ പെണ്ണ് ഇപ്പുറത്തോട് ഓടി വന്നിട്ട് മക്കളടിയിലേ ഈ 2 കുഞ്ഞിനെ അങ്ങ് പിടിച്ചു, വാരി പിടിച്ചു വന്നു, അടി കൊള്ളാൻ കഴിഞ്ഞിട്ട്. അപ്പൊ കുഞ്ഞിനെ പിടിച്ചിട്ടെങ്കിലും അത് കണ്ടിട്ട് അപ്പൊ ഇവന് ഈ അബ്ദുറഹ്മാൻ എന്ത് ചെയ്തറിയോ, ഭാര്യന്റെ കയ്യങ്ങ് പിടിച്ചു, ഭാര്യനെ മെല്ലെ മാറോടങ്ങ് അടച്ചിട്ട് പറഞ്ഞു, എടീ ഞാനൊരു പാവാണ് കേട്ടാ, എനിക്കാരുമില്ല, ഞാനൊരു ചൂടനാണ്, നീ പൊരുത്തപ്പെട്ടിട്ട് എൻ്റെ മക്കളെ ഉമ്മല്ല, നീ എൻ്റെ മക്കളെ ഉമ്മല്ലേ, എന്താണ് ആ പെണ്ണ് പറഞ്ഞതറിയോ,
നിങ്ങൾ എന്നെ കൊന്നാലും അടിച്ചു കൊന്നാലും എനിക്ക് നിങ്ങളോടൊരു വെറുപ്പില്ല. നിങ്ങൾ എന്നെ ഒഴിവാക്കരുത് കേട്ടോ, നിങ്ങൾ എന്നെ ഒഴിവാക്കരുത്. മുസ്ലിമീങ്ങളെ, ആയത്തു ഹദീസ് ഒന്നും ഓതണ്ട, ആയത്തു ഹദീസ് ഒന്നും ഓതണ്ട. പുരുഷന്മാരെ, ഭാര്യമാർ പച്ച പാവങ്ങളാണ്. ഭാര്യമാർക്ക് വല്ലാത്ത സന്തോഷം സ്നേഹം കൊടുക്കണം. ഞാനത് കുറച്ച് കടുപ്പത്തിൽ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ സമയം തീരുകയാണ്. എന്റെ നല്ലവരായ സഹോദരങ്ങളോട്, പച്ച പാവങ്ങളാണ് നമ്മുടെ ഭാര്യമാർ. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഭാര്യമാർ ഒരു ദിവസമെങ്ങാനും മൂത്രത്തിൽ നാം കിടന്നാൽ നമ്മുടെ പെണ്ണ് ആരാണെന്ന് തിരിയും കേട്ടോ. മക്കളെ, എന്റെ അനുജാ ജ്യേഷ്ഠ സഹോദരങ്ങളെ, ഉപ്പമാരെ, ഒരൊറ്റ ദിവസം മൂത്രത്തിൽ കിടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് ശരിക്കും തിരിയും. അല്ലാഹു തആല അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, നമ്മുടെ ഭാര്യമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ഞാൻ കോഴിക്കോട് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽപ്പെട്ട്. ഈ ബൈക്ക് അപകടം എന്നൊക്കെ പറഞ്ഞാലേ ഇങ്ങനെ പറക്കണം, നിങ്ങൾ കാണലുണ്ട, രണ്ടും മൂന്നും കുട്ടികളൊക്കെ പറക്കല്ലേ ബൈക്കില്. എന്റെ അനുജാ, നിന്റെ ജ്യേഷ്ഠനാണടാ ഈ പറയുന്നത്, ഒരേ നീ എങ്ങാനും ബൈക്കിലൂടെ എന്റെ കുട്ടികളെ, രണ്ടും മൂന്നും നാലും മക്കളൊക്കെ ഒരു ബൈക്കിലെങ്ങാനും പറന്നിട്ട് അഥവാ ബൈക്ക് തെറ്റി തെറിച്ചു വിടാൽ, നിന്റെ കൈകാലുകളെങ്ങാനും ചതഞ്ഞു പോയാൽ ഇനി ആരാണടാ നിനക്കുള്ളത്? നിന്റെ ജീവിതം പോയില്ല മോനെ, നിന്റെ ഭാവി തൊഴിലില്ലടോ. നിന്റെ ഉമ്മയുണ്ട് എങ്കിൽ ഞാൻ ഉമ്മ വന്ന് നിന്റെ മൂത്രം എങ്ങനെ വടിക്കും? കരളെ, നിന്റെ ഉമ്മയും കൂടെ മരിച്ചാൽ ആരില്ലടാ നിനക്ക്? നിന്റെ കുടുംബങ്ങൾക്ക് നീ ഭാരമാകും. ഈ അടുത്തൊരു ജ്യേഷ്ഠൻ എന്നോട് ദുആ ചെയ്യിപ്പിച്ചു. എന്താന്ന് അറിയങ്ങള്, അനുജന് ബൈക്കുമെന്ന് വീണ് അവന് രണ്ട് കാല് ചമ്മന്തിയായിട്ട് ചതഞ്ഞിട്ടുണ്ട്. 8 കൊല്ലത്തോളായി. ഉമ്മ ഉണ്ടായിരുന്നു ഇതുവരെ, ഉമ്മയും കൂടി ഇപ്പൊ മരിച്ചു. അപ്പൊ അവനെ ഇപ്പൊ എല്ലാവർക്കും വിഷമം, വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ. ഉമ്മള്ളപ്പോ ഉണ്ടായിരുന്നില്ല. ഇയാൾ എന്നോട് പറയാ, എന്നിട്ട് എന്താന്നറിയോ, മരിക്കലാണ് ഹൈറെങ്കില് അവൻ മരിക്കാങ്ങള് ദ്വാരക്കണം എന്ന് പറഞ്ഞു. സ്വന്തം അനുജം മരിക്കാൻ വേണ്ടി ഒരു ജ്യേഷ്ഠൻ ദ്വാരക്കേൽപ്പിക്ക, കേട്ടോടി നിങ്ങൾ. എന്റെ അനുജാ, ബൈക്കിലൂടെ പറക്കുന്ന മക്കളെ, 40 വയസ്സ് വരുമ്പോഴാണ് പക്വത വരുന്നത്. 40 വയസ്സിന്റെ മുമ്പ് 35-30 വയസ്സുള്ള നല്ല ചുറുക്കുള്ള മക്കളാണെങ്കിലും പളപളപ്പ് കൊണ്ട് മോരെ, നീ എങ്ങാനും പറന്നിട്ട് വീണാൽ ആരാണ് കരളേ നിനക്കുള്ളത്? നിന്നെ നല്ല ഭാവിയല്ലേ പോയത്? സൂട്ടിച്ചോളി മക്കളെ, നിന്റെ ഒരു ജ്യേഷ്ഠനായി പറയുന്നു. എന്റെ കൊച്ചനുജന്മാരെ, നിങ്ങളൊരു ജ്യേഷ്ഠൻ, ഒരു മുസ്ലിയാരായി കാണല്ലേ, നിങ്ങളുടെ ജ്യേഷ്ഠനായി കാണും. നിങ്ങൾ എന്റെ ആഹ്രത്തിലേക്കുള്ള കൊച്ചരുജന്മാരാണ്. ആ നിലക്കാണ് നിങ്ങളോട് പറയുന്നത്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഞാൻ അവനെ കാണാൻ വേണ്ടി പോയി. അവന് ചെറിയൊരു പരിക്ക്, മെഡിക്കൽ കോളേജിൽ അവനെ കാണാൻ വേണ്ടി പോയി. അവന് കാര്യമായ പരിക്കൊന്നുമില്ല. അവന് കണ്ടുകൊട്ട് മടങ്ങുകയാണ്. അവന് കണ്ടുകൊട്ട് മടങ്ങുമ്പോ മാഷാ അല്ലാഹ്, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ഉറക്കറ്റ് വരണ്ട, ഇതുകൊണ്ട് കേട്ടിട്ട് ഉറങ്ങി. ഇതാണ് കേട്ടോളി, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു കല്യാണം കഴിച്ചില്ലേ, നിങ്ങള് അടിക്കണ ആളാന്ന് ഇങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക്. ഞങ്ങളൊന്ന് കേട്ടോളി, നിങ്ങളെ കോലം കണ്ട എനിക്ക് അടിക്കുന്ന ആളാതുകൊണ്ട്. ഏതാവട്ടെ, ഇതും കൂട്ടിയാണ് കേട്ടോളി ഞാൻ ഓർമ്മപ്പെടുത്തുന്നതേ. ഞാൻ ഈ ചെറുപ്പക്കാരെ കണ്ടിങ്ങോട്ട് മടങ്ങുമ്പോ ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരും അപകടങ്ങൾ തൊട്ട് കാക്കുമാറാവട്ടെ. ബസിന്റെ ടയറിന്റെ ഉള്ളിൽ പെട്ടിട്ട് കൈകാലുകൾ കാണാൻ വയ്യ. നാട്ടുകാരെ, അരയുടെ മുകൾ ഭാഗത്തേക്ക് ആൾക്കൊന്നുമില്ല, താടോട്ട് കാണാൻ വയ്യ. രണ്ട് തൊടയെ കണ്ടല്ല, അത് ഒരു രണ്ട് കാല ഒരു കാലം ഒന്നും അറിയില്ല. ഞാൻ സന്ദർശിച്ചു എന്ന സാധുവിനെ. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ, നമ്മുടെ സന്താന പരമ്പരകളെ കാക്കുമാറാവട്ടെ. അവന് വേദന കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പുളകി മറിയ, വേദന കൊണ്ട് പുളകി മറിയുമ്പോ അയാളെ ഭാര്യ തലഭാഗത്തിരുന്നിട്ട് മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു. ഞങ്ങൾ 3-4 ഉസ്താവന്മാരുണ്ട്, ഭാര്യ മുഖം ഇങ്ങനെ തടവിക്കൊടുക്കുന്നു കേട്ടാ. അത് പറയലല്ല ലക്ഷ്യം, ഇത് കേട്ടോളി. ആ മനുഷ്യൻ കാഷ്ടിച്ചപ്പോ പൊന്നാരാജ്യരെ, ഈ പെണ്ണൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്തില്ല, അവിടെ പഴയ പേപ്പറുകൾ കിടക്കുന്നതാണ്, തൊട്ടില്ല. സ്വന്തം കൈകൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തു. നേരെ പോയി ബാത്റൂമിലേക്ക്, ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്നു. കൂട്ടുകാരെ, ഒരു കൈയോണ്ട് ഒഴിക്കുന്നു. കല്യാണം കഴിച്ച മുസ്ലിമേ, നെഞ്ചത്ത് കൈവച്ച് വിലയിരുത്തണം. ഒരു കൈയോണ്ട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈകൊണ്ട് ഈ പെണ്ണ് ഭർത്താവിന്റെ ഗുഹ്യ ഭാഗം, കുട്ടികളുടെ ഗുഹ്യസ്ഥാനം കഴുകി കൊടുക്കുന്നത് പോലെ ഈ പെണ്ണിങ്ങനെ കഴുകി കൊടുക്കുമ്പോ ആ സാധു മനുഷ്യൻ അവളെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ എല്ലാവർക്കും ഭാരായില്ലേ, എല്ലാവർക്കും ഇടങ്ങാറായില്ലേ,
ഞാനിപ്പോ നിനക്കൊരു ഭാരായില്ലേ, ഇതങ്ങ് പറഞ്ഞ് ഈ മനുഷ്യ പൊട്ടിക്കരയ. നാട്ടുകാരെ, അപ്പ പെണ്ണ് അയാളങ്ങ് പിടിച്ചിട്ട്, അവളെ കവളങ്ങ് പിടിച്ചിട്ട് ഞാനുള്ള കാലങ്ങൾ കുടുങ്ങൂലാർ. ആ മനുഷ്യന്റെ ദുആ പഠിച്ചവനെ എന്റെ ഭാര്യക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. സാതൊരൊറ്റ ദുആന്ന് മുസ്ലിമീങ്ങളെ, ഒരു ദിവസം മൂത്രത്തിൽ കിടന്നാൽ എല്ലാവർക്കും അവരുടെ ഭാര്യമാരാരാണെന്ന് തിരിയും. പാവങ്ങളാണ്. ഞാൻ ഇനി ആയത്തീസം നോതുന്നില്ല. സാധുക്കളാണ്, പാവങ്ങളാണ്. ഒരൊറ്റ മുസ്ലിം ഇസ്ലാമിന്റെ പടയാളികളെ, ഭാര്യമാരെ കൽബ് പൊട്ടിക്കരുത്, ഭാര്യമാരുടെ മനസ്സ് പൊട്ടിക്കരുത്. പച്ച പാവങ്ങളാണ്, സാധുക്കളാണ്. ഭാര്യമാരുടെ മഹത്വം മാത്രം ഞാൻ 3 മണിക്കൂറോ 3.5 മണിക്കൂറോ വാള് പറഞ്ഞ ഒരു CD ഇന്ന് വിപണിയിലുണ്ട്. നമ്മുടെ പെണ്ണാരാണെന്ന് അറിയാതെ അടച്ചു വിട്ട് പൊരുത്തപ്പെടിച്ചു പോകണം. ആ നീയത്ത് വെച്ചുകൊണ്ട് പ്രസംഗിച്ചതാ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ. പാവങ്ങളാണ്, സാധുക്കളാണ്. അള്ളാഹു തആല കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ 3-4 ഉസ്താദുമാര് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ചൂടനൊക്കെ തന്നെ ആയിരുന്നു. ഈ ബാലൊക്കെ കഴിഞ്ഞ് ഉറക്കൊന്നില്ലാതെ പോകുമ്പോഴേ ചിലപ്പോ ചൂടൊക്കാൻ ചൂടാകുന്നു. ഇത് കണ്ടതിന് ശേഷം ചൂടാകാൻ പറ്റില്ല. ഇത് കണ്ടതിന് ശേഷം അപ്പ മെഡിക്കൽ കോളേജിലെ കാഷ്ടങ്ങനെ സ്വന്തം കയ്യോണ്ട് ഇങ്ങനെ വടിച്ചണ്ടല്ല, ആ കണ്ണിൽ ഓർമ്മ വരും പതിയുന്നു. അപ്പൊ ഞാൻ ചൂടാകാൻ പോകല്ല. എന്തായാലും നമ്മളെ മുത്താളല്ലേ, നമ്മളൊരു ദിവസം കടന്ന ഈ ഗതികേടല്ലേ, പിന്നെ ചൂടാകാൻ പോകലില്ല. മനുഷ്യ സഹജമാണ്. പിതാക്കളെ, പൊന്നാരാചാര്യങ്ങൾ ചൂടായിരുന്നെട്ടെ, ഇനി ആ പെണ്ണിനോടും അജ്മാനോടും ചൂടായിരുന്നെട്ടാ. പാവങ്ങളാണ്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ ഇതാരുടെങ്കിലും ഭാര്യമാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചവനെ അപ്പങ്ങന്മാരെ സ്വർഗത്തിൽ അവിടെ കൺമുമ്പിൽ കാണിച്ചു കൊടുക്കണേ അല്ലാ. ആ ദമ്പതികൾക്ക് അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇത്രയും മഹത്തമുള്ള ഭാര്യക്കങ്ങാനൊരു ചായ വാങ്ങിക്കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം, ഒരു ലഡു വാങ്ങിക്കൊടുത്താൽ, ജിലേബി വാങ്ങിക്കൊടുത്താൽ ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ആ പെണ്ണിന് ഉമ്മയെക്കാളും സ്ഥാനം കൊടുക്കുന്ന എത്ര നല്ല വാള് പറയുന്ന മുസ്ലിയാക്കാന്മാരാണെങ്കിലും ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ഫഅലൈഹി ലഅനത്തുല്ലാഹ്. അവൻ ശാപത്തിൻ്റെ ഉടമയാൻ, ലഅനത്തിൻ്റെ ഉടമയാൻ. ചൊല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി, ചൊല്ലോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സാധുക്കളെ നെഞ്ചിലേറ്റണ്ട് പിതാ സഹോദരങ്ങളെ. നമ്മുടെ ഉമ്മ പാവമാണ്, നമ്മുടെ ബാപ്പ സാധുവാണ്. ഞാനൊന്നും കൂടെ പറഞ്ഞു നിർത്തട്ടെ. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഉറക്കെ ചൊല്ലോ. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു, ലോകത്ത് അല്ലാഹു നൽകിയ മുത്തുകളാണല്ലോ മക്കൾ. ആ മക്കളൊക്കെ സ്വർഗത്തിൽ പാറിക്കളിക്കണമെന്ന് ആശയുണ്ട്. മാതാപിതാക്കളെ, കഅബ കണ്ട ഹാജിമാരാണെങ്കിലും നമ്മുടെ മകനെങ്ങാനും പട്ടിയുടെ മൂത്രം കുടിക്കുന്നത് കണ്ടാൽ കള്ളു കുടിക്കുന്ന എത്ര മക്കളാണ്. നായകളുടെ മൂത്രം കുടിക്കുന്നത്, പട്ടികളുടെ മൂത്രം കുടിക്കുന്നത്, പട്ടികളുടെ മൂത്രം കുടിക്കുന്നതും കള്ളു കുടിക്കുന്നതും ഒരുപോലെയല്ലേ? എന്റെ ഹാജിയാരേ, എന്റെ വാള് കേൾക്കുന്ന ഉമ്മ, നമ്മുടെ മോനെങ്ങാനും ഒരു തുള്ളി കള്ളു കുടിച്ചിട്ട് പട്ടിയുടെ മൂത്രം കുടിക്കുന്നത് കണ്ടുപോയാൽ എന്തിനു പറ്റും? മാതാപിതാക്കളെ, ഈ വാള് പറയുന്ന മുസ്ലിയാരെന്ന് പറയട്ടെ, വാള് പറയുന്നു, എന്റെ മോനെങ്ങാനും ഒരു വേഷപ്പെണ്ണുമായി വീട്ടിലേക്ക് വന്നാൽ അല്ലാഹു കാക്കുമാറാവട്ടെ. 7 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ഇന്നാരിന്ന ഹാജിയുടെ മകൾ, ഓ ഹാജിയാരേ, പള്ളിക്കാട് തിരയലല്ലേ നല്ലത്? നമ്മുടെ മകനാണ് 5 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത്, പത്രവാർത്ത അറിഞ്ഞു പോയത്, എന്തിന് പറ്റും മുപ്പാ? അല്ലാഹു നമ്മുടെ കുട്ടികൾക്ക് സ്വർഗം കൊടുക്കുമാറാവട്ടെ. നേരെ മറിച്ച് മാതാപിതാക്കളെ, ജുമഅക്ക് പള്ളിയിലേക്ക് പോയപ്പോ നമ്മുടെ 18-20 വയസ്സുള്ള അല്ലെങ്കിൽ 15-16 വയസ്സുള്ള ഒരു മകൾ ഒകത്തെ പള്ളിയിലെ 1-ാം സഫിന്റെ മൂലയിൽ
ചുരുണ്ടിരുന്നു കൊണ്ട് പച്ച മലയാളത്തിൽ ദുആ ചെയ്യുന്നു. പടച്ചവനെ, എന്റെ ഉപ്പാന്റെ കാലിന് വേദനയാണ്, എന്റെ ഉപ്പാക്ക് നടക്കാൻ വയ്യ, എന്റെ ഉപ്പാന്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഇത് കേൾക്കുന്നത് സ്വന്തം ഉപ്പയാണ്. ഞാനെങ്ങാനും ജുമാക്ക് പോയിട്ട് എന്റെ ഒരു മോനാണ് പച്ച മലയാളത്തിൽ എന്റെ ഉപ്പാരെ ഒരു അപകടത്തിലും പെടുത്തരുതേ അല്ലാ. എന്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പൊന്നുമോനെങ്ങാനും ദുആ ചെയ്യുന്നത് കേട്ടാൽ ഈ മുസ്ലിയാരുടെ സന്തോഷം എത്രയാ. അല്ലാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തുമാറാവട്ടെ. സാധുക്കളാണ് നമ്മുടെ മക്കളാണ് നമ്മുടെ സമ്പത്ത്. നാട്ടുകാരെ എന്തുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾ നമ്മുടെ മുത്തുകളാണ്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കുമാറാവട്ടെ. ലുക്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലു നാട്ടുകാരെ, സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു ലുക്മാൻ തങ്ങൾ പ്രായപൂർത്തി കഴിഞ്ഞ മകനെ കണ്ടു. മോനെ, ഇഅ്തിനീ ബിശൈഇൻ മിനൽ ജന്നാ, ഈ ഉപ്പാക്ക് വയസ്സായി കൊണ്ടിരിക്കുന്നു, ഈ ബാപ്പ മരിക്കുന്നതിന് മുമ്പ് നീ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് വല്ലതും കൊണ്ടുവരുമോ? നോക്കു പിതാക്കളെ, ഒരു ബാപ്പ മോനോട് പറയുന്നു സ്വർഗത്തിൽ പോയിട്ട് വല്ലതും കൊണ്ടുവരാൻ. സുബ്ഹാനല്ലാഹ്. ആ ഉപ്പ ഓടുകയാ, ആ പൊന്നുമോൻ പറയുന്നു ഉപ്പാ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വരാൻ കുറച്ച് സമയം പിടിക്കും. സ്വർഗത്ത് പോയിട്ട് വരണ്ട ഉപ്പാ, കുറച്ച് സമയം പിടിക്കട്ട മോനെ, നീ പോയിട്ട് വാ സ്വർഗ. ഉപ്പയുടെ കൈ പിടിച്ചു പോകുന്നു, ഓടുന്നു മകൾ. ഈ ബാപ്പ മൂക്കത്ത് കൈവെക്കുന്നു, അല്ലോ എന്റെ മോൻ ഏത് സ്വർഗത്തിലേക്കാണ് ഓടുന്നത്, എന്റെ മോൻ ഏത് സ്വർഗത്തിലേക്കാണ് ഓടുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഓടിച്ചെന്ന് അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന ഉമ്മാന്റെ അരികിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മീ, ഉമ്മാ അക്കാലൊന്ന് പൊക്കട്ട ഉമ്മാ, മോനെ നിനക്കും നിന്റെ ഉപ്പാക്കും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, എന്തിനാ എന്റെ മോന് കാലുവെക്കാൻ പറയുന്നത്? ഉമ്മാ ആ ചെരുപ്പൊന്ന് പൊക്കട്ടെയോ ഉമ്മാ. ആ ഉമ്മ അങ്ങനെ കാലൊന്ന് പൊക്കിയപ്പോ ഉമ്മയുടെ കാലിൽ ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഈ കുട്ടിയതാ കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് ഒരു കടലാസിലിട്ട് ഓടി വന്ന് ഉപ്പാദാ തുറാബുമ്മിൻ തുറാബിൽ ജന്നാ, സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. ബാപ്പ എന്നോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വർഗത്തിൽ പോയി. അപ്പൊ അവിടുന്ന് വെച്ച് മണ്ണ് കിട്ടി. ഒരേ മിൻ ഐന ജിത്തബിഹി, ഏത് സ്വർഗത്തിൽ നിന്നാണടാ ഉപ്പാ എൻ്റെ സ്വർഗം? എൻ്റെ ഉമ്മയുടെ കാലിൻ്റെ ചുവട്ടിലല്ലേ ഉപ്പാ. അവിടെ കുറച്ച് മണ്ണ് കണ്ടു, ഞാനതെടുത്തിട്ട് വരുന്നു. ഒരേ ആ സാധുവായ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അൽ വാലിദാരി ബാബാരിമിൽ അബ്വാബിൽ ജന്നാ, ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളേ, ഈ ഉപ്പയുടെ കാലോ നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോ രണ്ട് വാതിൽ കാണാം. അൽ വാലിദാരി ബാബാനിമിൽ അബ്വാബിൽ ജന്നാ, മോനെ ഒരു വാതിൽ നിന്റെ ഉമ്മയാണ്, രണ്ടാമത്തെ വാതിൽ നിന്റെ ഉപ്പയുമാണ്. ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച എന്റെ പൊന്നുമോൻ, ഈ ഉപ്പാന്റെ കാലിൻ്റെ അടിയും സ്വർഗം ണെന്ന് ഉറപ്പിക്കണം കേട്ടോ, എന്നാലേ നിനക്ക് സ്വർഗമുള്ളൂ. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു. എല്ലാരും എഴുന്നേറ്റ് വരും. ഇനി നിങ്ങൾ സമയം 12 മണിയെ, എല്ലാരും എഴുന്നേറ്റ് വരും. കാരന്മാര് വയസ്സാര് നിങ്ങൾക്ക് വിഷമാണ് അവിടെ ഇരുന്നോ, അല്ലാത്തവർക്ക് ഇങ്ങോട്ട് വരും, ഇതിന് ഉള്ളോട്ട് ഇങ്ങോട്ട് വരും. എല്ലാരും ഇങ്ങോട്ട് വരും, എളുപ്പം പോകാം, എളുപ്പം സ്വലാത്തിൽ പോകാം. ഒരു സംഭവം കൂടെ നിങ്ങൾ അടുത്ത് വിളിച്ചിരുത്തി പറയാം. അള്ളാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ നല്ലൊരു അമലാക്കുമാറാവട്ടെ. അള്ളാഹു തആല നല്ലൊരു അമലാക്കുമാറാവട്ടെ. എല്ലാവരും ചെറുപ്പക്കാർ കുട്ടികളൊക്കെ നല്ലോണം ഇങ്ങോട്ട് വന്നോളൂ. കാരന്മാർ അടുത്തടുത്ത് വന്നിരുന്നോളൂ, ദ്വാരക്കാൻ പോവുക. വയസ്സായ കാരന്മാർ അടുത്ത കസയിൽ വന്നിരുന്നോളൂ. എല്ലാരും കൊണ്ട് അടുത്ത് വരി. മൗലായ സ്വല്ലി വസാ ലിംദായി മൻ ആബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി വൈഹാദല്ലദി ഇദ്ദ ജാഅത ലഹു ശജറു തജുറു അസുനൻ ലഹാ സഅയൻ അലാ അജരി. മൗലായ സ്വല്ലി വസാ ലിംദായി മൻ ആബദ അലാ ഹബീബി
هذا الذي سبح الحصى براحته والرب كلمه جهرا مع الجمل مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الله നാം പറഞ്ഞതും കേട്ടതും നല്ലൊരു അമലാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ പറയാൻ ഒരു ഭാഗം ഊന്നി പറയാൻ പറ്റിയ സന്ദർഭമില്ലെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഞാൻ എത്തുന്നോടത്തെത്തുമെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്.